നല്ല തണുപ്പാണ്. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد محمد أشرف الأعراب والأعجم محمد خير من يمشي على قدم مولاي صلي وسلم لِنْدَاءِ مَنْ أَبَدَى عَلَى حَبِيبِكَ خَيْرِ الْخَلْقِ كُلِّهِمِ مُحَمَّدٌ ذِكُرُهُ رَوْحٌ لِأَنْفُسِنَا محمد شكره فرل على الأمم جل مولايا محمد زينة دنيا وبهجتنا محمد كاشف الغمة والظلم صل مولاي സ്വർഗത്തിൽ നിന്നും ഹൃദയത്തിലേക്കൊരു സ്വർണ്ണ നൂൽപാലം പണിത പ്രവാചക ജീവന്റെ ഭിന്നമാനാദ വൈചിത്രങ്ങളെ ഗമാം സത്തയിൽ ബന്ധിച്ച ധാർമ്മിക താവകസ്മരണ തൻ പൂങ്കാറ്റു വിഷിണു ഈ രാത്രി തൻ സ്വച്ഛന്ദ നിശബ്ദവേളയിൽ താവകസ്മരണ തൻ പൂങ്കാറ്റു വിഷിണു ഈ രാത്രി തൻ സ്വച്ഛന്ദ നിശബ്ദവേളയിൽ തമ്മിലിടഞ്ഞും അഹങ്കരിച്ചും കരൾ കൊത്തിപ്പറിച്ചും ചവച്ചും പുളച്ചാർത്ത ഗോത്രക്കുമ്പിന് കാട്ടുക്രൗര്യങ്ങളെ തമ്മിലിടഞ്ഞും അഹങ്കരിച്ചും കരൾ കൊത്തിപ്പറിച്ചും ചവച്ചും പുളച്ചാർത്ത കാട്ടുക്രൗര്യങ്ങളെ ശാന്തി സങ്കീർത്തനമാക്കിയ നായക താവകസ്മരണ തൻ പൂങ്കാറ്റു വിഷിണു ഈ രാത്രി തൻ സ്വച്ഛന്ദ നിശബ്ദവേളയിൽ അനുഗ്രഹീതമായ ഈ പ്രവാചക പ്രകീർത്തന സംഗമത്തിൽ ആദ്യക്ഷം വഹിക്കുന്ന
കെ ഐ സിയുടെ ചെയർമാൻ അഭിവന്ദരായ സയ്യിദ് നാസർ അൽ മഷ്ഹൂർ തങ്ങൾ അവർകളെ, അഭിവന്ദരായ നമ്മുടെ നായൻ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പോഷക ഘടകമായ സുന്നി യുവജന സംഘത്തിൻ്റെ സംസ്ഥാന കാര്യദർശി, ഒരുപക്ഷെ സമസ്ത എക്കാലവും മുന്നോട്ട് വെച്ച സൗമ്യതയുടെയും വിനയത്തിൻ്റെയും വർത്തമാനകാലത്തിൻ്റെ ജീവിക്കുന്ന ഉദാഹരണമെന്ന് നാവുകൊണ്ടല്ല ഹൃദയം കൊണ്ട് നമുക്ക് പറയാൻ കഴിയുന്ന അഭിവന്ദരായ സയ്യിദ് മുഹമ്മദ് കോയ തങ്ങൾ ജമലുല്ലൈലി, അള്ളാഹു രണ്ടു പേർക്കും ആഫിയത്തും ദീർഘായുസ് നൽകുമാറാകട്ടെ. അഭിവന്ദരായയുടെ സ്വാഗതമാശംസിച്ച കെ ഐ സിയുടെ പ്രസിഡന്റ്, പാണ്ഡിത്യവും സംഘാടന മികവും ഏതെങ്കിലും ഒന്നൊക്കെയാണ് പലപ്പോഴും ഓരോരുത്തരിലും ഉണ്ടാവുക. നന്നായി പ്രവർത്തിക്കാൻ കഴിയുന്ന, അത് വളരെ കൃത്യമായി സംസാരിക്കാൻ കഴിയുന്ന നമ്മുടെ ശംസുദ്ദീൻ ഫൈസി ഉസ്താദ് അവർകളെ, അഭിവന്ദരായ ഇവിടെ മനോഹരമായി സംസാരിച്ച ഇതിൻ്റെ വൈസ് ചെയർമാൻ ഉസ്താദ് ഹംസ ബാക്കവി അവർകളെ, നമ്മുടെ ഇന്നത്തെ വിശിഷ്ടാതിഥികളായി ഇവിടെ സംസാരിച്ച കെ എം സി സിയുടെ പ്രസിഡന്റ് കെ ടി പി അബ്ദുറഹ്മാൻ സാഹേബ്, കെ കെ എം എ എന്ന സംഘടനയുടെ വൈസ് പ്രസിഡന്റ് എ പി അബ്ദുൽ സലാം സാഹേബ്, അഭിവന്ദനായ അബ്ദുൽ ഗഫൂർ ഫൈലി, ഞാൻ എല്ലാവരെയും ബാക്കി എല്ലാവരെയും അഭിവാദ്യം ചെയ്യുകയാണ്. ഒട്ടേറെ പേര് പരാമർശിക്കേണ്ട ബഹുമാന്യരായ ആളുകൾ വേദിയിലും ഈ വേദിക്ക് താഴെയും ഇരിക്കുന്നുണ്ട്. എല്ലാവരെയും ഒന്നിച്ച് അഭിവാദ്യം ചെയ്യുകയാണ്. അള്ളാഹു നമ്മെ എല്ലാം സ്വീകരിക്കുമാറാകട്ടെ. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സദസ്സിൽ അവിടത്തേക്ക് സമ്മാനമായി ലഭിച്ച ഒരു ഈത്തപ്പഴക്കൊല, ഒരു മുന്തിരിക്കൊലയിൽ നിന്ന് ഒന്നെടുത്ത് കഴിക്കുകയാണ്. മദീനയിലെ ഒരു പാവപ്പെട്ടവനാണ് പുണ്യനബിക്ക് ആ മുന്തിരിക്കൊല സമ്മാനിച്ചത്. ഒന്നെടുത്ത് പുണ്യനബി കഴിച്ചു, രണ്ടാമത്തെയും കഴിച്ചു, മൂന്നാമത്തെയും കഴിച്ചു. ആ കൊല തീരുന്നതുവരെ പുണ്യനബി കഴിച്ചുകൊണ്ടേയിരുന്നു. അവിടത്തെയുടെ മുഖകമലത്ത് സ്നേഹവാത്സല്യങ്ങളുടെ നിറപുഞ്ചിരി പൂത്തുനിന്നു. കൊണ്ടുവന്നതെന്ന ആ ദരിദ്രൻ മുസ്തഫായ നബി ആസ്വദിച്ച് കഴിക്കുന്നത് ചന്തത്തോടെ നോക്കിയിരുന്നു. ആ മുന്തിരി മുഴുവൻ കഴിഞ്ഞപ്പോൾ സലാം ചൊല്ലി ആ പാവപ്പെട്ടവൻ അവിടെ നിറങ്ങിപ്പോയി. അപ്പോഴ് കണ്ടിരുന്ന സഹാബത്ത് ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാ, ഇതാദ്യത്തെ അനുഭവമാണല്ലോ റസൂലേ, നിങ്ങൾക്കെന്തെങ്കിലുമൊക്കെ സമ്മാനമായി ലഭിക്കുമ്പോൾ ഞങ്ങൾക്കതിൽ ഓഹരി അങ്ങ് തരാറുണ്ടല്ലോ റസൂലേ. മദീനത്തെ പള്ളിയുടെ ചെരുവിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിൽ 70-ൽ അധികം വരുന്ന ദരിദ്രരായ സഹാബിവര്യന്മാർ ദീനീ ഉലൂമ മാത്രം പഠിച്ച് കഴിയാറുണ്ടായിരുന്നു. അവർ കച്ചവടത്തിന് പോകാറില്ല, അവർ യുദ്ധത്തിന് പോകാറില്ല, അവർ മറ്റു സാമൂഹിക വിഷയങ്ങളിലൊന്നും ഇടപെടാറില്ല. മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ലഭിക്കുന്ന സമ്മാനമായി ലഭിക്കുന്ന അലീസപ്പൊട്ടുകൾ, എന്തെങ്കിലും മാംസത്തുണ്ടുകൾ, എന്തെങ്കിലും പലഹാരത്തുണ്ടുകൾ മുസ്തഫായ നബി അവർക്ക് സമ്മാനിക്കുമ്പോഴാണ് അവർ ക്ഷുത്തടക്കാറുള്ളത്, അവർ വിശപ്പടക്കാറുള്ളത്. പക്ഷെ ആദ്യമായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒറ്റക്കിരുന്ന് മുന്തിരി കഴിച്ചപ്പോൾ അവർ ചോദിച്ചു, നബിയെ എന്തേ അങ്ങനെ? അപ്പോൾ പുണ്യനബി പറഞ്ഞ മറുപടിയാണ് ഇന്നത്തെ നമ്മുടെ പ്രമേയം. മുസ്തഫായ നബി പറയുകയാണ്, സഹബത്തെ, ആ മുന്തിരി പുളിച്ചതായിരുന്നു, ആ മുന്തിരി ചവർപ്പുള്ളതായിരുന്നു. ആദ്യ മുന്തിരി വായിൽ വെച്ചപ്പോഴേ എനിക്ക് മനസ്സിലായി ഇത് കഴിക്കാൻ പറ്റുന്നതല്ല. ഞാൻ ഒന്ന് കഴിച്ച് നിങ്ങൾക്ക് ദോഹരി വെച്ചിരുന്നുവെങ്കിൽ ചവർപ്പുള്ള മുന്തിരി കണ്ട് നിങ്ങളത് തുപ്പിക്കളഞ്ഞ് അതിനെ കുറ്റം പറയുമായിരുന്നു. അതാ പാവപ്പെട്ടവൻ്റെ മനസ്സിനെ നൊമ്പരപ്പെടുത്തും, എനിക്ക് സമ്മാനം നൽകിയവൻ്റെ മനസ്സിനെ അത് വേദനിപ്പിക്കും.
അതുകൊണ്ട് നിങ്ങളുടെ മുഖത്തുണ്ടാകുന്ന നിരാശയുടെ ഒരു നേരിയ എക്സ്പ്രഷൻ പോലും ആ പാവപ്പെട്ടവനെ വേദനിപ്പിക്കുമെന്നതുകൊണ്ട് ചവർപ്പുള്ള പുളിയുള്ള മുന്തിരിങ്ങ മുഴുവൻ ഞാൻ കഴിച്ചതാണ്, നിങ്ങൾക്ക് തരാതെ ഇരുന്നതല്ല എന്ന് തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയായിരുന്നു. ഒരാളുടെ സന്തോഷമാണ് നമ്മുടെ സന്തോഷം, ഒരാളുടെ വേദന നമ്മുടെ സന്തോഷമാകാൻ പാടില്ല, ഒരാളുടെ കണ്ണുനീർ നമ്മുടെ ആഹ്ലാദമാകാൻ പാടില്ല, ഒരാളുടെ വേദന നമ്മുടെ സന്തോഷത്തിന് കാരണമാകരുത്. മറ്റുള്ളവരുടെ സന്തോഷമാണ് നമ്മുടെ സന്തോഷം, മറ്റുള്ളവരുടെ വേദനയാണ് നമ്മുടെ വേദന. ആ സമൂഹത്തിലെ ഏറ്റവും താഴേക്കിടയിലുള്ള ഒരു മനുഷ്യനോട് പോലും മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ച കരുണയുടെ ആർദ്ര മനോഹരമായ രംഗം മദീന കണ്ട് സന്തോഷിച്ചു. അതേ കാരുണ്യമാണ് ത്വഹ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. മനുഷ്യനെ കൊന്നു കൊലവിളിക്കുന്ന വർത്തമാനകാല ലോകത്ത് റോഡിൻ്റെ വക്കിൽ ആക്സിഡന്റിൽപ്പെട്ട് പിടഞ്ഞ് രക്തം വാർന്നു കിടക്കുന്നവനെ നോക്കി സെൽഫി എടുക്കാൻ ശ്രമിക്കുന്ന സാഡിസ്റ്റുകൾ ജീവിച്ചിരിക്കുന്ന കാലത്ത്, റോഡ് സൈഡിൽ വണ്ടി പോകുമ്പോൾ ടയറ് പഞ്ചറായി ഒരു യാത്രക്കാരൻ കിടക്കുമ്പോൾ ദൂരെ മലയാളിയാണ് അവന്റെ വണ്ടി എന്ന് തിരിച്ചറിഞ്ഞിട്ട് പോലും തിരിഞ്ഞു നോക്കാത്ത കരുണവറ്റിയ മലയാളി പ്രവാസികളുള്ള കാലത്ത് നിങ്ങൾ എന്നോട് ദേഷ്യപ്പെടരുതേ, അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് കുവൈറ്റിൽ. നമ്മൾ പലപ്പോഴും പറയുന്നു കുവൈറ്റിലെ അറബികളൊക്കെ ഭയങ്കര ധിക്കാരികളാ, അവർ കേൾക്കണ്ട മലയാളം അവർക്കറിയില്ലോ, അങ്ങനെയൊക്കെ പറയുന്ന കമന്റ് ചെയ്യുന്ന മലയാളികളുണ്ട്. പക്ഷേ ഒരു അറബി മലയാളിയുടെ വണ്ടി കണ്ട് അവിടെ ഇറങ്ങി പെട്രോളില്ലാത്ത അടുത്തെങ്ങും പമ്പില്ലാതെ ഇരിക്കുമ്പോൾ തൻ്റെ വണ്ടിയിൽ കൊണ്ടുപോയി തൻ്റെ വീട്ടിൽ പോയി ക്യാൻ എടുത്തു കൊണ്ടുവന്ന് പെട്രോൾ പമ്പിൽ പോയി അതിൽ പെട്രോൾ നിറച്ച് വീണ്ടും തിരിച്ചു വന്ന് ഈ മലയാളിയുടെ വണ്ടിയിൽ ഒഴിച്ചു കൊടുത്ത് ഒന്നും പകരം വാങ്ങാതെ ഒരു നന്ദി മാത്രം കേട്ട് തിരിച്ചു മടങ്ങിയയാളും കുവൈറ്റിലെ അറബിയാൾ. നമ്മൾ തിരിച്ചറിയണം, മലയാളിക്ക് മലയാളികളോട് സ്നേഹമില്ലാത്ത ലോകത്ത് ഈ വിഷയം എത്രമേൽ പ്രസക്തമാണ് എന്ന് നമ്മൾ ആലോചിക്കണം. ഇവിടെ ഒരു പ്രവാസി കഷ്ടപ്പെടുമ്പോൾ അത് നമ്മുടെ വേദനയായി മാറണം. കരുണവറ്റിയ ലോകത്ത് കാരുണ്യവാൻ മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ടാണ് ശ്രീനാരായണ ഗുരു പറഞ്ഞത്, ഞാൻ അങ്ങനെയുള്ള ആൾക്കാരെയൊന്നും ഉദ്ധരിക്കാറില്ല, പക്ഷേ ഈ വിഷയമായതുകൊണ്ട് പറയാം. പുരുഷാകൃതി പൂണ്ട ദൈവമോ നരദിവ്യാകൃതി പൂണ്ട ധർമ്മമോ പരമേശ പവിത്ര പുത്രനോ കരുണവാൻ നബി മുത്തുരത്നമോ. പുരുഷാകൃതി പൂണ്ട ദൈവമോ, ദൈവം ഒരു പുരുഷന്റെ രൂപം പൂണ്ട് ഇറങ്ങി വന്നതാണോ മുഹമ്മദ് മുസ്തഫ? നരദിവ്യാകൃതി പൂണ്ട ധർമ്മമോ, ധർമ്മം ഒരു മനുഷ്യന്റെ അവതാരമായി ഇറങ്ങി വന്നതാണോ പരമേശ പവിത്ര പുത്രനോ? ഞാൻ കൂട്ടുന്ന എഴുതിയിട്ട മുമ്പിൽ സൗണ്ട് കുറച്ചു തോന്നുന്നു. ഇത് ദൈവത്തിന്റെ മകനാണോ മുഹമ്മദ് മുസ്തഫ? കരുണാവാൻ നബി മുത്തുരത്നമോ, ഒരു മാണിക്കക്കല്ലാണോ, കരുണയുടെ ഒരു മാണിക്കക്കല്ലാണോ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ശ്രീനാരായണ ഗുരു പറഞ്ഞു. നോക്കൂ, പുണ്യനബി യാത്രക്കൊരുങ്ങുകയാണ്. അവിടുത്തെ ഉത്തരീയം അവിടുത്തെ ഷാളിൽ ഒരു കുറിഞ്ഞിപ്പൂച്ച മനോഹരമായി ഉറങ്ങിക്കിടക്കുകയാണ്. സഹാബത്തിൽ ആരോ അതിനെ തട്ടി വിളിച്ചെഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ ശബ്ദമുണ്ടാക്കാതെ കത്തിയെടുത്ത് തൻ്റെ ഷാളിൻ്റെ ഒരു ഭാഗം മുറിച്ചെടുത്ത് അത് തോളിലിട്ട് പുണ്യനബി പോകുമ്പോൾ അപ്പോഴും
സുഖമായി ഉറങ്ങുകയാണ്. മുസ്തഫ തങ്ങളുടെ ഷോളില് മദീനയിലെ ഒരു കുറിഞ്ഞിപ്പൂച്ച സുഖമായി ഉറങ്ങുകയാണ്. കരുണാവാൻ നബി മുത്തുരത്നമോ. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരരുവിയിൽ അംഗസ്നാനം ചെയ്യുകയാണ്, വുളു ചെയ്യുകയാണ്. അപ്പോഴാണ് ഒരു തേള്, അറേബ്യയിലെ തേളിന് ശക്തമായ വിഷമുണ്ടെന്ന് നിങ്ങൾക്കറിയാമല്ലോ, തേള് കിടന്ന് പിടക്കുകയാണ് വെള്ളത്തിൽ. പുണ്യനബി തന്റെ രണ്ട് കൈകൊണ്ട് അതിനെ കോരിയെടുത്ത് കരയിലേക്ക് എറിയാൻ ശ്രമിക്കുമ്പോൾ ആദരവായ പ്രവാചകന്റെ ആപ്പിൾ പൂ പോലെ മനോഹരമായ കരതലങ്ങളിൽ ആ തേള് ആഞ്ഞുകുത്തി പുണ്യനബിക്ക് നൊന്തുപോയി. മുസ്തഫായുടെ കയ്യിൽ നിന്ന് തേള് വെള്ളത്തിലേക്ക് വീണുപോയി. അത് വീണ്ടും മരിക്കാൻ തുടങ്ങുമ്പോ, അത് വെള്ളത്തിൽ കിടന്ന് മരണവേദനയോടെ പിടയുമ്പോ, മുസ്തഫ തങ്ങൾ രണ്ടാമത്തെ തവണയും അതിനെ കോരിയെടുത്തു കരയിലേക്കിടാൻ ശ്രമിക്കവേ, രണ്ടാമത്തെ തവണയും പുണ്യനബിയുടെ കരങ്ങളിൽ അത് കുത്തി. പ്രവാചകന് നൊന്തുപോയി. പ്രവാചകന് വേദനിച്ചപ്പോൾ, കയ്യ് കുടഞ്ഞപ്പോൾ രണ്ടാമത്തെ തവണയും അത് വെള്ളത്തിൽ വീണു. മൂന്നാമത്തെ തവണയും മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ കോരിയെടുത്ത് കരയിലേക്ക് എറിയാൻ ശ്രമിക്കുമ്പോൾ സഹാബത്ത് ചോദ്യമെറിഞ്ഞു. മനുഷ്യ സഹജമായ സ്വാഭാവികതയുടെ ചോദ്യം വന്നു, യാ റസൂലല്ലാഹ്, അങ്ങേ അത് ഉപദ്രവിച്ചില്ലേ നബിയേ? അങ്ങതിനെ രക്ഷപ്പെടുത്തുമ്പോ, അങ്ങേ അത് വേദനിപ്പിച്ചില്ലേ ഹബീബേ? ഉപേക്ഷിച്ചു കളയൂ നബിയേ. അത് നമ്മുടെ മനസ്സാണ്, നമ്മുടെ ഒരു മനസ്സാണ് അവിടെ പറയുന്നത്. പക്ഷേ മൂന്നാമത്തെ തവണ ആ തേളിനെ കോരിയെടുത്ത് കരയിലേക്കിട്ടിട്ട് കരയിലെ മണലില് ആ തേള് കാലുവെച്ച് നടന്നു പോകുമ്പോൾ പുണ്യനബി ചിരിക്കുകയാ. പുണ്യനബിയുടെ മുഖത്ത് പുഞ്ചിരി വിരുന്നു വരികയാണ്. ഹിമഗണങ്ങൾ വീണുണരുന്ന പ്രസന്ന പ്രഭാതങ്ങളിൽ ഇതൽ വിടർത്തുന്ന റൈഹാൻ പൂവിതൽ പോലെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ചിരിച്ചുകൊണ്ടൊരു ചോദ്യം ചോദിച്ചു. 21-ാം നൂറ്റാണ്ടിന്റെ മധ്യേ സംഘർഷ കലുഷിതമായ ലോകത്തിന്റെ മുന്നേ, ബർമ്മയിൽ കിരാതമായ ആക്രമണത്തിന് വിധേയമാകുന്ന ഉമ്മത്ത് മുസ്തഫാന്റെ അനുയായികൾ ജീവിക്കുന്ന ലോകത്ത്, അറാക്കാന്റെ തെരുവീതികളിൽ ചോര വീഴ്ത്തി മുസ്ലിം ഉമ്മത്ത് പിടഞ്ഞു വീഴുമ്പോൾ, അത് സിറിയയിലെ അലാപ്പോയുടെ തെരുവീതികളിൽ രക്തത്തിന്റെ പുഴകൾ ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ, എല്ലാവരും ഒന്നിച്ച് ചോദിക്കേണ്ട ഒരു ചോദ്യം മുസ്തഫ 14 നൂറ്റാണ്ട് മുമ്പ് ചോദിക്കുകയാണ് സഹാബത്തിനോട്. ഇന്നിവിടെ നിന്ന് പിരിഞ്ഞു പോകുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ആ ചോദ്യമാണ് സമ്മാനമായി ഞാൻ നൽകുന്നത്. സഹാബ, ആ തേള് അതിന്റെ തിന്മ ഉപേക്ഷിക്കുന്നില്ലെങ്കിൽ ഞാൻ എന്തിനാ എന്റെ നന്മ ഉപേക്ഷിക്കുന്നത്? സഹാബ, എന്നെ ഉപദ്രവിക്കുക എന്ന, എന്നെ വേദനിപ്പിക്കുക എന്ന തിന്മ ആ തേള് ഉപേക്ഷിക്കുന്നില്ലെങ്കില് അതിനെ രക്ഷപ്പെടുത്തുക എന്ന നന്മ, ഞാൻ എന്തിനാണ് ഉപേക്ഷിക്കുന്നതെന്ന് തിരിച്ചു ചോദിച്ച കരുണാവാൻ നബി മുത്തുരത്നമോ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് പറയാൻ ഭയങ്കര എളുപ്പമുള്ള കാര്യമാ. നമ്മളോട് ഇങ്ങോട്ട് ഒരാൾ എങ്ങനെയാണ് പെരുമാറി, അങ്ങോട്ടും നമ്മൾ അങ്ങനെ പെരുമാറുള്ളൂ അല്ലേ? ഇങ്ങോട്ട് കല്യാണം വിളിച്ചില്ല, അതുകൊണ്ട് ഞാനും കല്യാണത്തിന് വിളിക്കില്ല അല്ലേ? അയാൾ ഗൾഫ് പോകുമ്പോ എനിക്കൊരു സമ്മാനവും തന്നില്ല, അതുകൊണ്ട് അയാൾ ഇഞ്ഞ് പെട്ടി കെട്ടുമ്പോ ഞാൻ പോവേ ഇല്ല അല്ലേ? നമ്മൾ ഇങ്ങോട്ട് എങ്ങനെയാ ആളുകൾ പെരുമാറുന്നത്? ചില ആൾക്കാർ പറയുന്നത് കേട്ടില്ലേ, ഇങ്ങോട്ട് സഹായിച്ചവരെ ഞങ്ങൾ സഹായിക്കുന്നു. കേട്ടിട്ടില്ലേ? ഇങ്ങോട്ട് സഹായിച്ചവരെ
ഞങ്ങൾ സഹായിക്കും. ഇന്ത്യ ഒരു ഫെഡറൽ കോൺസ്റ്റിറ്റ്യൂഷൻ നിലനിൽക്കുന്ന രാജ്യമാണ്. ആർക്കും ആരെയും സഹായിക്കാം, സഹായിക്കാതിരിക്കാം. ഞാൻ ആ വിവാദത്തിലേക്ക് പോകുന്നില്ല. പക്ഷെ അതൊരു മുസ്ലിമിൻ്റെ സ്റ്റൈലല്ല, ഒരു മുസ്ലിമിൻ്റെ കോൺസെപ്റ്റ് അല്ല. ഇങ്ങോട്ട് സഹായിച്ചവനെയാണ് ഞാൻ അങ്ങോട്ട് സഹായിക്കൂ എന്നത് മുസ്ലിമിൻ്റെ കോൺസെപ്റ്റ് അല്ല. ആ സഹായം തന്നെ കൂടുതൽ വികസന, കൂടുതൽ ചിന്തിക്കേണ്ട സഹായമാണ്. ഞാനതിലേക്ക് പോകുന്നില്ല. മുസ്തഫ നബി ചോദിച്ചു, ആ തേളതിന്റെ തിന്മ ഉപേക്ഷിക്കുന്നില്ലെങ്കിൽ ഞാൻ അതിനെ രക്ഷപ്പെടുത്തുക എന്ന നന്മ ഞാൻ എന്തിനാ ഉപേക്ഷിക്കുന്നത്? കരുണാവാൻ നബി മുത്തുരത്നമോ വലാ തസ്തവിൽ ഹസനതു വല സയ്യഅ ഇദ്ഫ ബില്ലതി ഹിയ അഹ്സൻ. പരിശുദ്ധ ഖുർആനിൽ ഖാല അല്ലാഹു അസ്സ വജൽ ولا تستوي الحسنة ولا السيئة നന്മയും തിന്മയും സമമേ അല്ല, നന്മയും തിന്മയും സമമേ അല്ല. ادفع بالتي هي احسن, തിന്മയെ നിങ്ങൾ നന്മ കൊണ്ട് പ്രതിരോധിക്കണമേ, തിന്മയെ നിങ്ങൾ നന്മ കൊണ്ട് പ്രതിരോധിക്കണമേ. ചില ആളുകൾ പറയുന്നുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ പ്രതിരോധിക്കണ്ടേ എന്ന്. എന്നിട്ട് പ്രതിരോധിച്ചത് നമ്മൾ ഒരുപാട് കണ്ടു. ഈ പ്രതിരോധം എന്ന് പറഞ്ഞാൽ ഇരുട്ടിന്റെ മറവിൽ ആളെ കൊല്ല, ഫേസ് ടു ഫേസ് അറ്റാക്കാണ് പ്രതിരോധം അല്ലേ? ബദറിലൊക്കെ അങ്ങനെയല്ലേ പ്രതിരോധിച്ചത്? ബദരിങ്ങള് ഇവർ ഉറങ്ങിക്കിടക്കുമ്പോ പിന്നാലെ പോയി വാഴ വെട്ടുന്ന മാതിരി വെട്ടുകയാണോ ചെയ്തത്? അതാണോ പ്രതിരോധം? അത് ആക്രമണമാണ്. പ്രതിരോധം എന്ന് പറഞ്ഞാൽ നേരിട്ട് ഫേസ് ടു ഫേസ് അറ്റാക്ക. അത് ചെയ്യാത്തവർ അവർ പറയാ പ്രതിരോധിക്കണമെന്ന്. മാറാട് ആരെയും പ്രതിരോധിക്കാൻ നമ്മൾ കണ്ടില്ല. ഇപ്പൊ ചെമ്മാട്ടങ്ങാടിയിൽ ചിലരൊക്കെ പ്രതിരോധിക്കാൻ വേണ്ടി പറയുന്നുണ്ട് ഫൈസലിനെ കൊന്നില്ലേ അതുകൊണ്ട് തിരിച്ചൊരാളെ കൊല്ലണം. അങ്ങനെയാണോ? നമ്മൾ ഓരോ രാജ്യത്തിന്റെയും കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, ഓരോ രാജ്യത്തിന്റെയും നിയമങ്ങളുണ്ട്. ഇപ്പൊ കുവൈറ്റിൽ ഇവിടുത്തെ നിയമങ്ങൾ അനുസരിക്കണം, ഞാൻ അനുസരിക്കണം. അത് പറ്റാത്തവൻ ഇവിടുന്ന് എക്സിറ്റ് അടിച്ച് പോകണം. രാജ്യത്തിന്റെ ഭരണഘടനയെ, ഇവിടുത്തെ ഭരണകൂടത്തെ അള്ളാഹു അവർക്കൊക്കെ ദീർഘായുസ് നൽകുമാറാകട്ടെ. ആമീൻ പറയും നിങ്ങൾ. പറയണ്ട, എല്ലാരും കൂടി എനിക്ക് അയറ്റി വിടട്ടെ, എപ്പോ കാണങ്ങൾ. അല്ല, നമ്മൾ അവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കണം. അതിന്റെ പേരിൽ ദീൻ ഇസ്ലാം എന്ന് പുറത്തു പോകുന്നില്ല. പൈസ വാങ്ങാൻ വേണ്ടി മാത്രം വന്നാൽ പോരല്ല നമ്മള്, അല്ലെ? പിരിവിന് വേണ്ടി മാത്രം. ഈ രാജ്യത്തിന് അന്നം നൽകുന്ന ഇവരുടെയൊക്കെ ചില നന്മകളാണ് നമ്മളൊക്കെ ഇവിടെ നിന്ന് പോകുന്നത്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ, ഈ രാജ്യത്തെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ, രാജ്യത്തിൻ്റെ ഭരണാധികാരികളെ ഖൈറിൻ്റെ വഴിയിൽ അള്ളാഹു നിലനിർത്തുമാറാകട്ടെ. നമുക്കെല്ലാത്തിനോട് യോജിക്കാൻ കഴിഞ്ഞു എന്നൊന്നും വരില്ല, പക്ഷെ വിയോജിക്കുന്നതിലേറെ യോജിക്കാൻ കഴിയുന്ന മേഖലകളുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞത് എന്താ, തിന്മ ചെയ്യുന്നവരോട് നന്മ ചെയ്യണം, അതാണ് കാരുണ്യം. അവിടെയാണ് കാരുണ്യം. നോക്കൂ, നിങ്ങൾ ഹബീബിന്റെ കാരുണ്യത്തിന്റെ മനോഹര മനോഞ്ചമായ ഒരു മുഹൂർത്തമാണ് ഹുദൈബിയ സന്ധിയുടെ രംഗത്ത്. മക്കയിലേക്ക് തവാഫ് ചെയ്യാൻ വേണ്ടി വന്ന മുസ്തഫ നബിയും സഖാക്കളും ഹുദൈബിയയിൽ തടയപ്പെട്ടു. മക്കാ നഗരി ഒന്ന് കാണാൻ, അള്ളാന്റെ കഅബാ ദേവാലയത്തെ ഒന്ന് പരിസംക്രമണം ചെയ്യാൻ തവാഫ് ചെയ്യാൻ ഇഹ്റാമിലായി വന്ന സഹാബത്ത് തടഞ്ഞു നിർത്തിയപ്പോൾ ആവേശ കമ്മിറ്റിക്കാരവിടെ ഉണ്ടായി. ചില സഹാബത്ത് പറഞ്ഞു, നബിയെ നമുക്ക് എന്തായാലും പോയേ പറ്റൂ. ചില ചെറുപ്പക്കാരായ ആളുകൾ പറഞ്ഞു, എന്തിന്, നമുക്ക് പോകണം. പക്ഷേ അവിടെ ഒരു കരാറിൽ ഏർപ്പെടുകയായിരുന്നു ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ കരാറിന്റെ താഴെ ഒപ്പിടാൻ പോലും വിസമ്മതം കാണിച്ചു അബൂബക്കർ റളിയല്ലാഹു അൻഹു. ഞാൻ പറഞ്ഞതല്ല, ഈ സഹാബത്ത് തിരിച്ചു മടങ്ങുന്നില്ല, അവിടെ തന്നെ നിൽക്കുക. നിങ്ങൾക്കറിയാലോ മക്കയുടെ ഒരു 22 കിലോമീറ്റർ അടുത്താണ് ഹുദൈബിയ, ഒരു വിളിപ്പാടടുത്ത്. അവിടെ നിന്നാണ് മടങ്ങുന്നത്. 430+ കിലോമീറ്റർ സഞ്ചാരം ചെയ്തിട്ടാണ് മടക്കപ്പെടുന്നത്. അവിടെ ചരിത്രത്തിൽ ഒരു രംഗമുണ്ടാകുന്നുണ്ട്. സഹാബത്തിനോട് പുണ്യനബി മടങ്ങാൻ പറഞ്ഞു, അവർ മടങ്ങുന്നില്ല. ഉമർ റളിയല്ലാഹു അൻഹു ഒരു നിമിഷത്തിൽ ചോദിച്ചു പോയി, അലൈസ നബിയൻ ഹഖ്ഖാ, നിങ്ങൾ സത്യത്തിൽ അല്ലാഹുവിൻ റസൂൽ തന്നെ അല്ലേ എന്ന് ചോദിച്ചു ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു.
എന്തെന്ന്, നിങ്ങൾ സത്യത്തിൽ അള്ളാഹുവിൻ്റെ റസൂൽ തന്നെ അല്ലേ? എന്തിനാണ് ഈ അഡ്ജസ്റ്റ്മെൻ്റ്? എന്തിനാണ് കീഴടങ്ങിക്കൊടുക്കുന്നത്? ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു വൈകാരികമായി പ്രതിനിധീകരിച്ച ഒരു പ്രതിനിധിയാണ്. എല്ലാ സമൂഹത്തിലും അങ്ങനത്തെ ആൾക്കാരുണ്ടാവും. ഒരു കമ്മ്യൂണിറ്റിയിൽ എപ്പോഴും മധ്യമ നിലപാട് സ്വീകരിക്കുന്നവരുണ്ടാവും, വളരെ വൈകാരികമായി ചിന്തിക്കുന്നവരുണ്ടാവും, ഒന്നിനും പറ്റാത്ത ഷണ്ടന്മാരുണ്ടാവും. നമ്മളെപ്പോഴും ഒരു മധ്യമ നിലപാടിൽ നിൽക്കുകയാണ് നല്ലത്. ഓരോ രാജ്യത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും വ്യത്യാസങ്ങൾക്കനുസരിതമായ അത് മാറ്റങ്ങൾ ഉണ്ടാവും. അലൈസ നബിയൽ ഹഖായ റസൂലേ, അല്ലാഹുവിന്റെ റസൂലേ, എന്തിനാണ് കീഴടങ്ങിക്കൊടുക്കുന്നത്? സഹാബത്ത് തിരിയാതെ നിന്നപ്പോ പുണ്യനബിയുടെ പത്നിമാരിൽ ഒരാൾ അവിടത്തെയോട് പറഞ്ഞിട്ടുണ്ട്, യാ റസൂൽ അല്ലാ, നിങ്ങളാക്കി നിങ്ങൾ അറുക്ക്, തഹല്ലുലാക്, മുടിവെട്ട്, ഒരൊറ്റയാളോടും മിണ്ടാതെ തിരിഞ്ഞു മടങ്ങിക്കോളൂ. ബുദ്ധി പ്രയോഗിക്കുന്നത് പെണ്ണാണ് റളിയല്ലാഹു അൻഹ. ചിലപ്പോഴൊക്കെ നമ്മുടെ ഭാര്യമാർ നമുക്ക് ഉപകാരം, അല്ല എപ്പോഴും ഉപകാരം തന്നെയാണ്. ചിലപ്പോൾ കുടുങ്ങിയ സമയത്തൊക്കെ ഭാര്യയോടൊന്ന് ഫോൺ വിളിച്ച് ചോദിക്കുക, എന്താടി ചെയ്യേ, ബിടാകെ കുഴപ്പമുണ്ടല്ലോ, എന്തുട്ട ചെയ്യേണ്ടതെന്ന് ചോദിച്ചു നോക്കിയാൽ നിങ്ങൾ തിങ്ക് ചെയ്യാത്ത, നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റാത്ത ചില മറുപടി പെണ്ണുങ്ങൾ പറഞ്ഞു തരും. ഇറ്റ്സ് എ റിയലി ഫാക്ട്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. എന്താണ് ആമീൻ പറയാത്ത? നല്ല ബുദ്ധിയാണ്. ഈ ബുദ്ധി ആരും അവിടെ പറഞ്ഞു കൊടുത്തില്ല. അള്ളാഹുവിന്റെ റസൂൽ ഇഹ്റാമിൽ നിന്ന് ഒഴിവാകാൻ അറുത്തു, ഉംറ ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് അറുത്തു, തഹല്ലുലായി മടങ്ങുകയാണ്. മുത്തുനബിയോട് പറഞ്ഞു, നിങ്ങൾ ആരോടും മിണ്ടരുത്, തിരിഞ്ഞങ്ങ് മടങ്ങിക്കോളൂ. പുണ്യനബി മടങ്ങുകയാണ്, മദീന മണ്ണിലേക്ക് മടങ്ങുകയാണ് തിരുമുസ്തഫ. അത് കണ്ട് സഹാബത്ത് ഞെട്ടി. ഉടനെ റസൂലുള്ളാന്റെ മുന്നിൽ അവർ കയറി നിന്ന് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അങ്ങില്ലാതെ ഞങ്ങൾക്കെന്ത് ജീവിതമാണ് റസൂലേ, അങ്ങില്ലാതെ ഞങ്ങൾക്കെന്ത് ഉംറയാണ് റസൂലേ, അങ്ങില്ലാതെ ഞങ്ങൾക്കെന്ത് മക്കയാണ് ഹബീബേ, അങ്ങേക്കല്ലേ ഞങ്ങളുടെ ജീവിതം, അങ്ങേക്ക് വേണ്ടിയല്ലേ ഞങ്ങളുടെ ജീവിതം. റൂഹി 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 ഫിദാക യാ റസൂലല്ലാഹ്, ഞങ്ങളുടെ ആത്മാവ് അങ്ങേക്ക് ദണ്ഡമാണ് നബിയെ. എല്ലാവരും അറുത്തു, എല്ലാവരും തഹല്ലുലായി പുണ്യനബിയോടുകൂടെ മടങ്ങുകയാണ്. ഞാൻ എന്തിനാണ് ഈ സംഭവം ഈ വിഷയവുമായി സമീകരിക്കാൻ ശ്രമിക്കുന്നത്? അതിൻ്റെ അവസാനത്തിൽ ഒരു കരുണ സംഭവിക്കുന്നുണ്ട്. നിരാശപ്പെട്ട് മക്ക കാണാൻ കൊതിപൂണ്ടു വന്നവര് മദീനയിലേക്ക് തന്നെ മടങ്ങുമ്പോൾ മൗനമാ, ഒരാളും മിണ്ടണില്ല, ഒരാളും സംസാരിക്കുന്നില്ല. സങ്കടക്കടൽ തിരതള്ളുകയാണ്. അവർ മദീനയുടെ ഏതാണ്ട് അടുത്തെത്തുമ്പോൾ അതാ ഒരു സംഘം, കച്ചവട സംഘം മക്കയിലേക്ക് പോകുകയാണ്. കാഫിരീങ്ങളായ മക്കാ സംഘമാണത്. സയ്യിദുന ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു വാളങ്ങൂരി, ചെറുപ്പക്കാരാ, ഉമറുൽ ഫാറൂഖ് വാളൂരി. കാരണം തങ്ങളുടെ പ്രവാചകനെ അപമാനിച്ച, തങ്ങളുടെ പ്രവാചകനെ വിഷമിപ്പിച്ച, തങ്ങളുടെ ഉംറയിൽ നിന്ന് മടക്കിവിട്ട കാഫിരീങ്ങളുടെ സംഘമാണ് മടങ്ങി വരുന്നത്. വിജനമായ മരുഭൂമിയിൽ ആരും കാണില്ല, കൊന്നുകളഞ്ഞാൽ ആരും കാണാത്ത വിജനതയുടെ മരുഭൂമിയിൽ വാളിന്റെ ശീൽക്കാരം കേട്ട് മുസ്തഫായ നബി ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോ പാഞ്ഞടുക്കുകയാണ് സയ്യിദുന ഉമറുൽ ഫാറൂഖ്. അപ്പോൾ പുണ്യനബി പറഞ്ഞു, അരുത് ഉമറേ, അരുത് ഉമറേ, കരുണാവാൻ നബി മുത്തുരത്നമോ. മുസ്തഫായ നബി പറയേണ്ടതെന്താണ്? പുണ്യനബി പറയേണ്ടതെന്താണ്? കൊന്നുകളയോ ഉമറേ, എന്നെ അപമാനിച്ച, കഅബയെ തൊട്ടെന്നെ തടഞ്ഞ, എന്റെ ഉംറയെ ഇല്ലാതെയാക്കിയ മക്കയിലെ കൊടിയ കുഫ്ഫാറുകളുടെ സംഘമാണിത്, അവരുടെ പ്രതിനിധിയാണ് ഉമറേ, കൊന്നുകളയടാ എന്ന് പറയേണ്ടതിന് പകരം
പുണ്യനബി പറഞ്ഞു, വേണ്ട ഉമറേ. ആ സമയത്ത് ഉമറുൽ ഫാറൂഖിന് അടക്കാൻ കഴിയുന്നില്ല വൈരാഗ്യം. പുണ്യനബിയെ, അങ്ങിപ്പോഴങ്ങനെ പറയല്ലേ റസൂലേ, ഇപ്പോഴെങ്കിലും ഒരു അനുവാദം തരണേ റസൂലേ. ആ സമയത്താണ് സപ്താകാശ ലോകത്ത് നിന്ന് ദിവ്യബോധനവുമായി ഇറങ്ങി വരികയാണ് ഹളറത്ത് ജബ്രാഈൽ. ഇറങ്ങി വന്നുകൊണ്ടായ തോതി കൊടുക്കുകയാണ്, നബിയേ ഒരു വിഭാഗത്തോടുള്ള ശത്രുത, ഒരു വിഭാഗത്തോടുള്ള ശത്രുത അനീതി ചെയ്യാൻ കാരണമാകരുത് റസൂലേ. നമുക്കൊരാളോട് വെറുപ്പുണ്ട്, നമുക്കൊരാളോട് അഭിപ്രായ വ്യത്യാസമുണ്ട്, നമുക്കൊരാളോട് ശത്രുതയുണ്ട്, പക്ഷേ അതിൻ്റെ പേരിൽ ഒരാളോട് അനീതി ചെയ്യാൻ പാടില്ല. നിങ്ങളൊരു കരാറിൽ ഒപ്പിട്ടവരാണ്, അതുകൊണ്ട് അനീതി ചെയ്യരുത് എന്ന ആയത്തിറങ്ങി. എഴുതിലോ എഴുതിലോ ഹുവാ ഖറബു ലിത്തഖ്‌വാ, നിങ്ങൾ നീതി ചെയ്യണമേ, അതാണ് തഖ്വയോടടുത്തത്. ചിരിതൂകിക്കൊണ്ട് മുത്തുനബിയുടെ മുമ്പിലൂടെ മക്കാ മണ്ണിലേക്ക് കുഫാറിന്റെ സംഘം കടന്നുപോകുമ്പോ തന്റെ ദേഷ്യമൊക്കെ ഊരിപ്പിടിച്ച വാള് ഉറയിലേക്കിട്ട് മുസ്തഫാന്റെ കരുണയുടെ പിന്നിലൂടെ നടന്നുപോയി സയ്യിദുന ഉമറുൽ ഫാറൂഖ്. കരുണവാൻ നബി മുത്തുരത്നമോ, നബിയെ അങ്ങ് കാരുണ്യമാട്. സല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്കങ്ങനെ പറയാൻ പറ്റുമോ? നമുക്കങ്ങനെ ചിന്തിക്കാൻ പറ്റുമോ? നമുക്കങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റുമോ? മക്കാ കാലഘട്ടത്തില് പുണ്യനബി നടന്നു പോവുകയാണ് മക്കയുടെ ഒരു പ്രാന്ത പ്രദേശത്തുകൂടി. അവിടെ ഒരു വൃദ്ധ വിറക് കെട്ട് നിലത്ത് വെച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. പുണ്യനബി ചോദിച്ചു, എന്തേ ഉമ്മാ ഇവിടെ ഇരിക്കുന്നത്? എന്താ ഉമ്മാ? മോനെ, കുറെ സമയമായടാ ഞാൻ ഇവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട്, എനിക്ക് വയ്യ ഇത് ഏറ്റിക്കൊണ്ടുപോകാൻ. പുണ്യനബി അത് തലയിൽ എടുത്തു വെക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, വീടെവിടെയാണ്? ഞാൻ അവിടെ കൊണ്ടുവന്നു തരാം. നടന്നു പോകവേ ഉമ്മ കുറെ അഡ്വൈസ്, കുറെ ഉപദേശം കൊടുത്തു. റസൂലുള്ളാക്ക്, മോനെ നീ നല്ല കുട്ടിയാടാ, എത്ര ചെറുപ്പക്കാരാണ് എന്റെ മുന്നിലൂടെ ഇതുവഴി കടന്നുപോയത്, ഒരാളും എന്നെ മൈൻഡ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് നീ മക്കയിലെ നല്ല ചെറുപ്പക്കാരനാണ്, സൽസ്വഭാവിയാണ്, മകനെ ഞാൻ നിനക്കൊരു ഉപദേശം നൽകട്ടെ. പറഞ്ഞോളൂ ഉമ്മ. പൊന്നുമോനെ, ഇവിടെ ഒരു കള്ളൻ വന്നിട്ടുണ്ട്, ഇവിടെ ഒരു കള്ളൻ വന്നിട്ടുണ്ട്, അവന്റെ പേര് മുഹമ്മദ് എന്നാണ്. നമ്മുടെ പ്രാപിതാക്കന്മാരെ കുറ്റം പറയുന്ന, ലാത്തയെ ഉസ്സയെ മനാത്തയെ എതിർക്കുന്ന ഒരാൾ. അതുകൊണ്ട് ചെറുപ്പക്കാരാ, നിന്നെ പോലെയുള്ള നല്ല ആളുകൾ. ഓ, നിർത്താനാന്ന് കരുതിയ, നിർത്താനല്ലേ? നിർത്തണോ? നിർത്തണോ? തണുക്കണില്ലേ? എന്നാ സുബി വരേണ്ട് പറയാല്ലേ? കൈ ഇങ്ങനെ പിടിക്ക്. ഇന്നലെ കുടുങ്ങിയവരൊന്നും കൊടുക്കണ്ട, പുതിയത് വന്നവരൊക്കെ ഒരാമ്യം പറ, ഉറക്കാമ്യം പറ. കണ്ണോത്ത് സാഹിബ് ഒന്നും ഇന്നലല്ലേ ആമ്യം പറഞ്ഞോളി. അള്ളാഹു സുബാന, ഉറക്ക പറ, ആമ്യം പറ. അള്ളാഹു സുബാനോ തല, അവിടെ മരിച്ചു പോയവർക്കൊക്കെ ദീർഘായുസ് കൊടുക്കട്ടെ. ആമീന. എന്തു ട്വിസ്റ്റ്, എന്തുട്ട് പരിപാടി സ്റ്റേ. മരിച്ചു പോയവർക്ക് എന്തുട്ട് ദീർഘായുസവും മിനിങ്ങൾ. ഇതാണ് നമ്മുടെ കേരളത്തിലൊരവസ്ഥ എന്ന് പറഞ്ഞാലേ, സമയം വളരെ കുറവാണ്. 2 മണിക്കൂർ തരിപ്പിക്കലാണ് ഇന്ന് മതപ്രസംഗം. അള്ളാഹു ഈ ഉമ്മത്തിനെ കാക്കുമാറാകട്ടെ. അഹ്ലുസ് സുന്ന വൽ ജമാഅയുടെ പഴയ കാലത്തെ ആലിമീങ്ങൾ എങ്ങനെയാണോ ഇസ്ലാമിക് പ്രൊപ്പഗേഷൻ ചെയ്തത്, ട്രഡീഷണൽ ഇസ്ലാമിക് പ്രൊപ്പഗേഷൻ, അതല്ലാതെ ഒരു കാലത്തും എന്തൊക്കെ ട്രെൻഡ് ഉണ്ടായാലും ഉമ്മത്ത് മുഹമ്മദിൻ്റെ മനസ്സ് മാറില്ല. ഇപ്പം ഞാൻ കണ്ണൂരും കാസർഗോഡൊക്കെ സ്ഥലത്തിന് പോകണം, എൻ്റെ പരിചയക്കാരെ ഇവിടെ കണ്ടു, കുറേ ആൾക്കാരൊക്കെ ഉണ്ടാവും. പക്ഷേ ഈ ചെറുപ്പക്കാരൊക്കെ ബർമുടട്ട് വന്നിട്ട് വയൽ കേട്ട് തിരിച്ചു പോകുമ്പോൾ നിന്ന് മൂത്രമൊഴിക്കുകയാണ്.
ഇത് ആത്മാവിൻ്റെ ആനന്ദമല്ല മതപ്രസംഗം, ഇത് ചെവിയുടെ ആനന്ദമാണിന്ന്. മനസ്സിലാകുന്നുണ്ടല്ലോ, ഞാൻ ഒന്നുണ്ടായിട്ട് പറയല്ല, അങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ കരുതി എൻ്റെ കുഴപ്പമില്ല. ആത്മാവിൻ്റെ ആനന്ദമാകണം. മഹാനായ ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാർ നബ്ബറല്ലാഹു മർക്കത, മഹാനായ തഴവ ഉസ്താദ്, മഹാനായ വൈലിത്തറ ഉസ്താദ്, മഹാനായ ആദിർശേരി ഉസ്താദ്, ശംസുലമ ഉസ്താദ്, വാണിയങ്ങൾ ഉസ്താദ്, ഇവരൊക്കെ ആത്മാവിനോടാണ് സംസാരിച്ചത്. ഞാനോ അല്ലെങ്കിൽ പുതിയ കാലത്തെ പ്രഭാഷകരോ ചെവിയോടാണ് സംസാരിക്കുന്നത്. ചെവിയുടെ ആനന്ദമാണ് മതപ്രസംഗം. അപ്പോൾ ഇപ്പൊ സംഘടിപ്പിക്കുന്ന സംഘാടകരുടെയും ആവശ്യം ആളുകൾ നന്നാവുക എന്നുള്ള ഒന്നല്ല. ഇവിടുത്തെ കാര്യമല്ല എനിക്ക് വന്നതുപോലെ തിരിച്ചു പോകണം, ഇവിടുത്തെ കാര്യമല്ല. കേരളത്തിലെ എത്ര പിരിക്കുന്നു എന്നതനുസരിച്ചിട്ടാണ് ഒരു പ്രസംഗത്തിന്റെ എന്താ പറയാ ക്വാളിറ്റി നമ്മൾ വിലയിരുത്തുന്നത്, എത്ര പിരിച്ചു എന്നതിനനുസരിച്ചാണ്. 2 മണിക്കൂർ ഞാൻ നിങ്ങളെ വേണി തരിപ്പിക്കുക, കുറെ കൊല്ലം ഞാൻ തരിപ്പിച്ചതന്നെ മതിയാക്കി മുമ്പ് നിങ്ങളെ. നിങ്ങൾ ചിലപ്പോൾ സംഘാടകരോട് നാളെ പറയും, ഓ എന്തോട്ട് പെർഫോമൻസ് ആണ്, ഗംഭീരാണ്, അതുകൊണ്ട് എനിക്കെന്താ കാര്യം മുമ്പ് നിങ്ങൾ ഗംഭീരാന്ന് സർട്ടിഫിക്കറ്റ് ചെയ്തിട്ട് എനിക്കെന്താ കാര്യം? ആ സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യം ഇപ്പം ഇല്ല അള്ളാഹുവിൻ്റെ തോഫിക്കൊണ്ട്. എല്ലാവരും ഒരു 10,000 ഉറുപ്പ്യ വെച്ച് തന്നിട്ട് ഗംഭീര പ്രസംഗം എന്ന് പറഞ്ഞ കാര്യത്തിൽപ്പെടും. അല്ലാതെ നിങ്ങൾ ഗംഭീരാന്ന് പറഞ്ഞാൽ എന്താ കാര്യം? അപ്പം ഞാൻ പറയണത്, പ്രസംഗം എന്ന് പറഞ്ഞാൽ അതിങ്ങനെ കേൾവിയുടെ ഒരു സുഖം, കേട്ടിരിക്കാനുള്ള ഒരു സുഖം, അങ്ങനെ കരുതരുത്. അള്ളാഹു കാക്കുമാറാകട്ടെ. ആ തരിപ്പ് സലാത്തിൽ നിന്നത് വരെ ഉണ്ടാകുള്ളൂ, അത് കഴിഞ്ഞാൽ പോവും. ആത്മാവിൻ്റെ ആനന്ദമാകണം. പറയുന്നവൻ ആദ്യം നന്നാകണം, അള്ളാഹു നന്നാക്കി തരട്ടെ എന്ന പ്രാർത്ഥന. ഇവിടെ ഇതിൻ്റെ അവസാനം എത്തുമ്പോൾ തണുപ്പ് കൂടാതെ, തണുപ്പ് സഹിക്കാൻ വയ്യാതെ ഇവിടെ ആരെങ്കിലും ഇരിക്കുകയാണെങ്കിൽ ഞാൻ ഉച്ചക്ക് പറഞ്ഞത് ബോധ്യപ്പെടുത്താം. അതിനിടയിൽ പോകുന്നവർക്കൊക്കെ പോകാം, എനിക്കൊരു കുഴപ്പമില്ല. മൊബൈൽ ഫോൺ കയ്യിലെടുക്കുന്നിട്ട് ഹലോ ഞാനിവിടെ ഉണ്ടിട്ടപ്പോൾ വരട്ടോ എന്ന് പറഞ്ഞാൽ പോയി, സൈലൻ്റ് ആക്കണം. ചിലപ്പോൾ അപ്പം തന്നെ റിങ് ചെയ്താൽ മോശമായിരിക്കും. അല്ല, ചിലപ്പോഴാണ് പോകാനൊരു ഐഡിയ അങ്ങനെ. അപ്പോൾ നിങ്ങൾ പ്രസംഗം കേൾ, ശ്രദ്ധിക്കണം. ഇനി ശ്രദ്ധിക്കൂല്ലേ? നാമീൻ പറയും, ഉറക്കെ പറയും, കൊടുങ്ങണ്ട. അല്ലാഹു സുബ്ഹാനഹു വ തആല മരിച്ചു പോയവർക്കൊക്കെ സ്വർഗം കൊടുക്കുമാറാകട്ടെ. എന്നിരിക്കുന്ന സ്വർഗം തന്നെയല്ലേ? ആ തെറ്റിയിട്ടപ്പോഴും പറഞ്ഞതില്ലേ, അപ്പോഴും നിങ്ങൾ ആമീൻ പറഞ്ഞു. ഇതുവഴി ഞാൻ ചാവക്കാടാണ്. ചാവക്കാട് തമാശയൊന്നും പറയാറില്ല, എന്നാലും പറയാം. ഒരു ഭാര്യ മരിച്ചു, ക്യാൻസർ പിടിച്ചിട്ടാണ്. അപ്പോൾ ഈ പള്ളിക്കാട്ടിൽ മറവ് ചെയ്തിട്ട് ഭർത്താവ് ഒരു ലോഹറിനെ മരിച്ച കിട്ടാണ്. ഇങ്ങനെ ഒരു വീശറിയുണ്ട്, ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ വീശുമായിരുന്നു. ഖബറിൻ്റെ മുകളിൽ നിന്ന് വീശി. ലുഹർ കഴിഞ്ഞു, അസർ കഴിഞ്ഞു, ഒരു 5 മണിയായപ്പോൾ ഖത്തീബ് ഉസ്താദും കമ്മിറ്റിക്കാരൊക്കെ പോയിട്ട് പറഞ്ഞു, അല്ല സഹോദര, നിനക്ക് ഭാര്യയോട് ഭയങ്കര സ്നേഹമെന്നൊക്കെ ഞങ്ങൾക്കറിയാം. ഇവിടെ അപ്പുറത്ത് പെണ്ണുങ്ങൾ വന്നിട്ടില്ലേ? ഉണ്ടാ? ആ, അവർ കേട്ടോട്ടെ. ഭാര്യയോട് നല്ല സ്നേഹമെന്നൊക്കെ ഞങ്ങൾക്കറിയാം, പക്ഷേ ഈ കാറ്റിസ്റ്റ അതിൻ്റെ അടിയിലേക്ക് കിട്ടൂല, കാറ്റ് താഴേക്ക് കിട്ടില്ല, മൂടുകല്ലൊക്കെ വെച്ചതല്ലേ, പിന്നെ എന്തിനാണ് ഈ മുറം കൊണ്ട് നീ ഇങ്ങനെ വീശണത്? അപ്പോഴയാൾ പറഞ്ഞു, എഴുന്നേറ്റിട്ട് കാറ്റ് കിട്ടാനോ? കാറ്റ് കിട്ടാനൊന്നുമല്ല ഞാൻ വീശിയത്, പിന്നെന്താ റെക്കോർഡ് ചെയ്യുന്ന ഇതൊക്കെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ കേട്ടോ. അത് ഭാര്യ മരിക്കുമ്പോൾ ഇന്നലെ രാത്രി എന്നോടൊരു വസീയത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താ വസീയത്ത്? ഭർത്താവേ, ഞാൻ മരിച്ചാൽ എൻ്റെ ഖബറിലെ പച്ച മണ്ണ് ഉണങ്ങുന്നതിൻ്റെ മുമ്പേ നിങ്ങൾ വേറെ കല്യാണം കഴിക്കരുത് എന്ന് വസീയത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു. മനസ്സിലായവർക്ക് ചിരി വന്നിട്ടുണ്ടാവും. അതുകൊണ്ട് ഈ മണ്ണൊന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീശണത്. മനസ്സിലായ ഇയാൾ പുതിയ കല്യാണം കഴിക്കാൻ വേണ്ടി വീശിയത്. കമ്മിറ്റിക്കാർ കരുതി മണ്ണുണങ്ങി, അല്ല കാറ്റ് കിട്ടാനാണ്. അമ്മാതിരി നിങ്ങളിങ്ങനെ ശ്രദ്ധിക്കുമ്പോൾ ഞാൻ കരുതും ഒരു ഭയങ്കരമായി ശ്രദ്ധിക്കുന്നുണ്ട്. ഇത് 2 മണിക്കൂർ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുമ്പോൾ നാളെ ചോദിക്കണം, ടൈം ആൻഡ് ടൈഡ് വൺസ് ലോസ് കനോട്ട് ബി റീഗൈൻഡ്. സമയവും കാലവും ഒരിക്കൽ നഷ്ടപ്പെട്ടാൽ പിന്നെ തിരിച്ചു കിട്ടത്തില്ല. വമല്ലം യഅരിഫിൻ നക്സ മിൻ ഔഖതി കുല്ലു ഔഖതി നക്സ്. ഇമാമുന അശ്ശാഫി റളിയല്ലാഹു അൻ, നഷ്ടപ്പെട്ടു പോകുന്ന സമയത്തെക്കുറിച്ച് ബോധ്യമില്ലാത്തവന്റെ എല്ലാ ടൈമും നഷ്ടമാണെന്ന് ഇമാമുന അശ്ശാഫി. അതുകൊണ്ട് ഈ 2 മണിക്കൂർ ലാഭമാകുമാറാകട്ടെ. ആമീൻ പറയുന്ന എനിക്കെന്തായാലും ലാഭമാകും. ഞാൻ അവർ പോകുമ്പോൾ ചിലപ്പോൾ കവറൊക്കെ തരാൻ സാധ്യതയുണ്ട്. പക്ഷെ നിങ്ങൾക്ക് പോകുമ്പോൾ ഒരു കവറും കിട്ടില്ല കേട്ടോ മോമിനിങ്ങളെ. കിട്ടുക, എന്താ മിണ്ടാത്ത കിട്ടുക,
ആന്നാ ഉണ്ടാ സിറാജിക്ക് പറഞ്ഞുണ്ടാ ആ ചീരിനിയാവും അല്ലാതെ പൈസയാവില്ല. അതുകൊണ്ട് നമ്മുടെ സമയം നന്നാക്കട്ടെ. ഓക്കെ, നിങ്ങളെൻ്റെ കൂടെ ഉണ്ടാവില്ലേ? കൂടെ ഉണ്ടാവില്ലേ? അപ്പം എന്താ പറഞ്ഞിരുന്നത്? ഏ എന്തൊട്ട്? അല്ല ഞാൻ എന്താ പറഞ്ഞ, ഇങ്ങനെ ടേണിങ് ഉണ്ടായതെന്താ? ഉമ്മ പറയുകയാണ്, മകനെ അതുകൊണ്ട് ആ ചെറുപ്പക്കാരന്റെ മുഹമ്മദിന്റെ വഴിയെ നീ പോകല്ലേ മുത്തേ. നീ നല്ല കുട്ടിയാടാ, നീ മക്കയുടെ പാരമ്പര്യത്തിന്റെ പ്രതിനിധിയാടാ, അതുകൊണ്ട് പോകരുതെന്ന് പറഞ്ഞപ്പോ മുത്തുനബി ഒന്നും മിണ്ടിയില്ല. മുസ്തഫാനെ ആ ഉമ്മാക്ക് മനസ്സിലായിട്ടില്ല. വീട്ടിൽ കൊണ്ടുചെന്നാക്കി, അതവിടെ വെച്ചു. അവിടെ ഇറക്കി കൊടുത്തപ്പോ ഉമ്മ ചോദിച്ചു, മോനെ നിന്റെ പേര് ഞാൻ ചോദിച്ചില്ലല്ലോ, എന്താ പേര്? മുഹമ്മദ്. ഉമ്മാക്കൊരു സംശയം, നിന്റെ ഉപ്പാന്റെ പേരെന്താ? അബ്ദുള്ള. ഉമ്മയൊന്ന് ഞെട്ടി, പിന്നെ ചോദിച്ചു, മോനെ നിന്റെ വെല്ലിപ്പാപ്പാന്റെ പേരെന്താ? അബ്ദുൽ മുത്തലിബ്. അത് കേട്ട് ഉമ്മ ഞെട്ടി, ഇതുവരെ ആരെയാണോ കുറ്റം പറഞ്ഞത്, ഇതുവരെ ആരെയാണോ ആക്ഷേപിച്ചത്, ആ മോനാണ് തന്നെ സഹായിച്ചതെന്നറിഞ്ഞപ്പോൾ ഉമ്മയുടെ കണ്ണുകൾ സജലങ്ങളായി, ആ തരവുടങ്ങൾ വിതുമ്പി വറച്ചപ്പോൾ മുസ്തഫായ നബി പറഞ്ഞു, വേണ്ട ഉമ്മ, കരയണ്ട ഉമ്മ, കരുണാവാൻ നബീ മുത്തരത്നമോ. നബിയെ അങ്ങ് കാരുണ്യമാണ്. നമ്മളാണ് സ്ഥാനത്തെങ്കിൽ നമ്മളെന്താ ചെയ്യ? ആ വറകം കെട്ടെടുത്ത് ഉമ്മാന്റെ മണ്ടക്കിട്ട് പറയപ്പോ പണ്ടാറ കാലത്തി അവിടുന്ന് ഇതുവരെ സഹായിച്ചിട്ട് ഇപ്പൊ ഇതാ എന്നോട് പറഞ്ഞത്. കണ്ട, നമ്മൾ ഇങ്ങോട്ടൊക്കെ എന്ത് നന്മ ചെയ്യുന്നു അനുസരിച്ചിട്ടാണ് ഒരാളോട് നമ്മൾ പെരുമാറുന്നത് പോലും. ഇറുദിനെ ആഘോഷിക്കുമ്പോ, നബിയുടെ ഈ വിഷയം ചർച്ച ചെയ്യുമ്പോ, നമ്മൾ ഈ രാത്രി പിരിഞ്ഞു പോകുമ്പോ അങ്ങനെ ആകാൻ പറ്റുമോ എന്ന് ആലോചിക്ക്. ഇങ്ങോട്ട് തിന്മ ചെയ്തവനോട് നന്മ ചെയ്യാൻ പറ്റുമോ? ഇങ്ങോട്ട് ചിരിക്കാത്തവനോട്. രണ്ട് മുസ്ലിങ്ങൾ ഇങ്ങനെ വരിക, കുവൈറ്റ് സിറ്റി കൂടെ ഇങ്ങനെ വരിക, മലയാളികളാ. അപ്പൊ ഞാൻ കരുതി അവൻ എന്നോട് ഇതെല്ലാം പറയട്ടെ, എന്താ എനിക്കെന്താ കുഴപ്പം. അത് മറ്റേ ആൾ മനസ്സിൽ, അവൻ എന്നോട് പറയട്ടെ എനിക്കെന്താ കുഴപ്പം. രണ്ടാൾക്കൂടെ ഇങ്ങനെ അടുത്തെത്തി സലാം പറയാതെ ആ പറഞ്ഞു പോവും. എന്നിട്ട് അന്നവൻ സുബീസ്കരിക്കുക, അന്നവൻ നബിദിനം നടത്തുക, അന്നവൻ തഹജ്ജുസ്കരിക്കുക. ആർക്ക് വേണം മോമിനിങ്ങളെ ഈ നിസ്കാരമൊക്കെ? പുഞ്ചിരി അത്തബസ്സുമു സദഖ. പുഞ്ചിരി പുഞ്ചിരി സദഖയാണെന്ന് പഠിപ്പിച്ചു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്കൊന്ന് ചിരിക്കാൻ പോലും പറ്റണില്ലല്ലോ. പ്ലാസ്റ്റിക്കിന്റെ ചിരിയാണ് നമ്മൾ പലപ്പോഴും ചിരിക്കുന്നത്, പ്ലാസ്റ്റിക്കിന്റെ ചിരിയാണ് പലപ്പോഴും ചിരിക്കുന്നത്. മുത്തുനബിയുടെ കാരുണ്യം പറയുമ്പോഴും ഹൃദയത്തിൽ ആ ചിരി വരുന്നില്ല. ഹൃദയം ചിരിക്കുമ്പോഴാണ് ചുണ്ടിന് ചിരിക്കാനാവൂ. ഹൃദയത്തിൽ ചിരി വരുന്നില്ലെങ്കിൽ അത് പ്ലാസ്റ്റിക്കിന്റെ ചിരി മാത്രമായിരിക്കും. നോക്കൂ, പുണ്യനബിയെ മനസ്സിലാക്കിയ പത്മന രാമചന്ദ്രൻ. ഞാൻ ഈ കരുണ കുറച്ച് പറഞ്ഞ് നമ്മുടെ വിഷയത്തിലേക്ക് കടക്കൂട്ടോ. ഏത്, എന്തുകൊണ്ട് നബി കാരുണ്യമായി എന്നതാണ് ഞാൻ പറയാൻ കൂടുതൽ ഉദ്ദേശിക്കുന്നത്. നബിയുടെ കാരുണ്യം എല്ലാവർക്കും അറിയുന്നതാണ്. ഇതുകൂടി പറയട്ടെ, പത്മന രാമചന്ദ്രൻ നായർ മലയാളത്തിലെ വളരെ പ്രഗത്ഭനായ കവിയാണ്, എഴുത്തുകാരനാണ്, കൊല്ലം ജില്ലക്കാരനാണ്, ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട്. മലയാള ഗ്രാമറിനെ കുറിച്ച് പ്രഖ്യാതമായ പുസ്തകം എഴുതിയ ആളാണ്. അദ്ദേഹത്തിൻ്റെ ഒരു കവിതയാണ് കനിവിൻ്റെ ഉറവ എന്ന് പറയുന്ന കവിത. ഒരു പെരുന്നാളിൻ്റെ പുലരി, കൂട്ടുകാരെ, ഹബീബീങ്ങളെ, സഹാബത്ത് പള്ളിയിൽ മുസ്തഫായ നബിയെ കാത്തിരിക്കുകയാ, നിസ്കാരത്തിന് കാത്തിരിക്കുകയാണ്. പുണ്യനബി വസ്ത്രം മാറുകയാണ്. തൻ്റെ വീടിൻ്റെ ജാലകപ്പഴുതിലൂടെ ജനവാതിലൊന്ന് തുറന്നിട്ട് മദീന ബസാറിലേക്ക് പുണ്യനബി ഒന്ന് നോക്കി. അവിടെ കുട്ടികളിങ്ങനെ കളിക്കുകയാണ്. ചിത്രശലഭങ്ങളെ പോലെ വർണ്ണശബളിമയാർന്ന വസ്ത്രങ്ങൾ അണിഞ്ഞ് കുട്ടികളിങ്ങനെ ആർത്തുല്ലസിക്കുന്നത് കണ്ടപ്പോൾ പുണ്യനബി നോക്കി നിന്നു.
കുട്ടികളെ സ്നേഹിച്ച നബിയാണ് മുഹമ്മദ് മുസ്തഫ. സലാത്തല്ലീന്ന്. പക്ഷേ ഒരു കുട്ടി അതാ നിന്ന് കരയുകയാണ്. നമ്മുടെ കുട്ടികളെ നിങ്ങൾ ആലോചിക്കിട്ടപ്പോ ഒപ്പുള്ളവരുണ്ട് നാട്ടിൽ, നിങ്ങളുടെ കൊച്ചു കുട്ടികളൊക്കെ പുറങ്ങി തുടങ്ങിയിട്ടുണ്ടാവും. ആ മുഖം ഒന്നിങ്ങനെ മനസ്സ് കൊണ്ടുവന്നോക്ക്, കൊച്ചുമോളുടെ കൊച്ചുമോൻ്റെ അവൻ്റെ ഉമ്മാൻ്റെ അരികിൽ ഇങ്ങനെ പാവം ഒരു പൂച്ചക്കുട്ടിയെ പോലെ കിടന്നുറങ്ങുന്നുണ്ടാവും അല്ലേ. ഞാനിത് പറയുമ്പോൾ എൻ്റെ ഒരു ചെറിയ കുട്ടിയെ ഓർക്കുക. നിങ്ങൾ ഓർത്തു നോക്കിയേ. അള്ളാഹു എല്ലാവർക്കും ആഫിയത്തും ദീർഘായുസ് നൽകട്ടെ. ഒരു കുട്ടി കരഞ്ഞു നിൽക്കുകയാണ്, പുണ്യനബി അവിടെ നിന്നിറങ്ങി ആരാധനക്ക് വേണ്ടി സഹാബത്ത് കാത്തു നിൽക്കുമ്പോൾ പുണ്യനബി അവിടെ നിന്നിറങ്ങി ആ മദീന അങ്ങാടിയിൽ ചെല്ലുകയാണ്. ആ കുട്ടിയുടെ അരികിൽ ചെന്നു പുണ്യനബി ചോദിക്കുന്നതാണ്, പൽമന പാടുകയാണ്. കേകവൃത്തത്തിൽ മനോഹരമായ ബിംബകൽപ്പനയോടെ പൽമന പാടുകയാണ്. സാന്ദ്രമായ ഒരു പുള്ളുവൻ പാട്ടുപോലെ മനോഹരമായി അദ്ദേഹം പാടുന്നത് ഇങ്ങനെയാണ്. പുണ്യനബി ആ കുട്ടിയോട് ചോദിച്ചു, എന്തിനാവം മാഴ്വി നിൽപ്പോ, നീ ഒരു കോണിൽ തോഴരത്തെന്റെ നീ പെരുന്നാൾ കോശിക്കാത്തു. പൊന്നുമോനെ എന്താടാ കളിക്കാത്തത്, എന്താടാ കരയുന്നത്, ഏവം മാഴ്വി നിൽപ്പോ, നീ എന്തിനാണ് വിങ്ങി വിങ്ങി കരയുന്നത് പൊന്നുമോനെ. ആ കുട്ടിയുടെ നൊമ്പരത്തിന്റെ മുമ്പിൽ മുസ്തഫാന്റെ ചോദ്യം. ആ കുട്ടി മറുപടി പറയുകയാണ്, പ്രവാചകരെ എതിർത്തൊരപ്പോരിലൽ പിതാവയ്യോ മരിച്ചു ഞാൻ ഇന്നനാഥനായി. ഞാനൊരു യത്തീമാണ്, എനിക്ക് വാപ്പിച്ചയില്ല, എനിക്ക് വാപ്പിച്ചയില്ല, എനിക്ക് വാപ്പിച്ചയില്ല. ആരാണ് ഭക്ഷണം തരാൻ, ആരാണ് പെരുന്നാളിന് നല്ല വസ്ത്രം വാങ്ങിത്തരാൻ. നമ്മുടെ മക്കളും അങ്ങനെയാണ് ഹബീബിങ്ങളെ. നമുക്കെന്തെങ്കിലും പറ്റിയാൽ നമ്മുടെ മക്കളും യത്തീമാണ്. യത്തീംഖാനയിൽ കൊണ്ടാക്കാൻ പറ്റൂല, കാരണം നിങ്ങൾ ഗൾഫുകാരനാണ്. എന്നാ വീട്ടിലും നിർത്താൻ പറ്റൂല. എത്ര അടുത്ത ബന്ധുക്കളും കുറച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ ഒരു ഭാരമായി തോന്നും. അല്ലാഹു കാക്കുമാറാകട്ടെ. എല്ലാ അപകടങ്ങളിൽ നിന്നും നിങ്ങളെ അല്ലാഹു കാക്കട്ടെ. ഞാൻ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്, ഷാർജയിൽ നിന്ന് എംബാം ചെയ്ത മയ്യത്ത് ഗുരുവായൂരിൽ എത്തിപ്പെട്ടപ്പോൾ, ചെറുപ്പക്കാരന്റെ മയ്യത്ത് എംബാം ചെയ്ത് ഗുരുവായൂരിലെത്തിയപ്പോൾ, 5 വയസ്സുകാരിയായ ആ ചെറുപ്പക്കാരന്റെ പൊന്നുമകള് ഗ്ലാസിന്റെ കൂട്ടിൽ കൈകൊണ്ട് ഇങ്ങനെ അടിക്കുകയാണ്. അവള് ചിരിക്കുകയല്ല, ആ കുട്ടി ചിരിക്കുകയല്ല, വാപ്പയൊന്നും ഉണരാൻ വേണ്ടിയിട്ട് ചിരിട്ടിങ്ങനെ തല്ലുകയാണ്. ആരൊക്കെ പിടിച്ചു മാറ്റിയിട്ടും ആ കുട്ടി പോകുന്നില്ല ഹബീബിങ്ങളെ. അതിനേക്കാൾ ഇത്തിരി പ്രായമുള്ള മകനുണ്ട്, അവനറിയാം ഇനി വാപ്പിച്ച ഉണരൂല്ല എന്ന്, ഇനി വാപ്പിച്ച ചിരിക്കൂല്ല എന്ന്. പക്ഷെ ഈ കുട്ടിക്കറിയില്ല വാപ്പുറങ്ങാന്ന്. ആ എംബാം ചെയ്ത മയ്യത്തിന്റെ ഗ്ലാസ് കൂട്ടില് കൈകൊണ്ടടിക്കുകയാണ് ആ കുട്ടി. അല്ലാഹു അത്തരം അവസ്ഥയിൽ നിന്ന് നമ്മെ കാക്കുമാറാകട്ടെ. ദൂരെ ദൂരെ മലപ്പുറം ജില്ലയിലെ ഏതോ കുഗ്രാമത്തിൽ, അതേ കോഴിക്കോട്ട കാസർഗോട്ട വയനാട്ടിലെ തൃശൂരിലെ ഏതോ കുഗ്രാമത്തിൽ രാത്രിയുടെ കരിമ്പടത്തിനുള്ളിൽ നിങ്ങളുടെ സ്വപ്നമായ വീടിൻ്റെ ഉള്ളിൽ അവരുറങ്ങുകയാണ്. എത്രയോ കിലോമീറ്ററുകൾക്കപ്പുറം മഞ്ഞ് പെയ്യുന്ന ഈ രാത്രിയിൽ മുസ്തഫാന്റെ സദസ്സിലിരുന്ന് ഹൃദയ നൊമ്പരത്തോടാമീം പറഞ്ഞു, ഈ സദസ്സിന്റെ പുണ്യം കൊണ്ട് അല്ലാ അങ്ങനെ ഞങ്ങളുടെ മക്കളെ യത്തീമുകളാക്കല്ലേ റബ്ബേ. ആമീൻ പറയുമ്പോ നിങ്ങൾ അത് മരിക്കണം, മരിക്കണം. അല്ലാഹു നമ്മുടെ മക്കളെ യത്തീമാക്കാതിരിക്കട്ടെ. നിങ്ങൾക്ക് ആമി പറയപ്പോൾ പേടിയുണ്ട്, ഇയാളിഞ്ഞും പറ്റിക്കുകയാണോന്ന്. അല്ലട്ട, അങ്ങനത്തെ കാര്യത്തിലൊന്നും ഞാൻ പറ്റിക്കില്ല. പുണ്യനബി ആ കുട്ടിയോട് ചോദിച്ചപ്പോൾ മറുപടി, പ്രവാചകരെ എതിർത്തൊരു പോരിലൻ പിതാവയ്യോ മരിച്ചു.
ഉറച്ചു ഞാൻ ഇന്നനാഥനായി. എനിക്ക് വാപ്പയില്ല. പുണ്യനബിയുടെ മനസ്സ് പിടഞ്ഞു കാണണം. ഉടയാടകളില്ലാതെ, പെരുന്നാളിന്റെ ആഘോഷമില്ലാതെ ഒരു കുട്ടിയുടെ നൊമ്പരം കണ്ടപ്പോൾ പുണ്യനബിയുടെ മനസ്സിലൂടെ ബാല്യം കടന്നുപോയിട്ടുണ്ടാകില്ലേ? മക്കയുടെ സായാഹ്നങ്ങളിൽ എല്ലാ കുട്ടികളും വാപ്പിച്ചയുടെ കയ്യിൽ പിടിച്ചിട്ട് നടന്ന് നടന്നു പോകുമ്പോ ബാപ്പാ എന്ന് വിളിക്കാൻ പുണ്യനബിക്ക് വാപ്പയുണ്ടായിട്ടില്ല. മോനെ മുഹമ്മദ് എന്നൊരു വിളി അബ്ദുള്ളയുടെ നാവിൻ തുമ്പിൽ നിന്ന് പുണ്യനബിക്ക് കേൾക്കാൻ കഴിഞ്ഞിട്ടില്ല. ആമിന ബീവിയാണ് ഉപ്പയുടെ സ്നേഹം കൊടുത്തത്. അബവായിന്റെ വിജനമായ മണൽ പരുപ്പിൽ പനി കൊണ്ട് വിറച്ച് ഉമ്മാമിന മരിച്ചു വീഴുമ്പോൾ ഉമ്മൈമൻ എന്ന അടിമ സ്ത്രീയും മറവ് ചെയ്തിട്ട് അടിമപ്പെണ്ണിന്റെ കയ്യ് പിടിച്ച് മരുഭൂമിയിൽ ഉമ്മാന്റെ കബറിലേക്ക് തിരിഞ്ഞ് 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 നോക്കി മക്കയിലേക്ക് നടക്കുന്ന ബാലനായൊരു മുഹമ്മദ് ഉണ്ട്. മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ബാല്യം മനസ്സിൽ വന്നിട്ടുണ്ടാകൂ. ആ കൊച്ചുകുട്ടിയുടെ കയ്യ് പിടിച്ച് വീടിന്റെ ഉള്ളിലേക്ക് മടങ്ങുകയാണ് കരുണാവാൻ നബി മുത്തുരത്നമോ. വീടിന്റെ ഉള്ളിലെത്തി അപ്പോഴും സഹാബത്ത് സഫ് സഫായി നിസ്കാരത്തിന് കാത്തിരിക്കുകയാണ്. ഹബീബിങ്ങളെ, പുണ്യനബി ആ കുട്ടിയുടെ മുമ്പിൽ മുട്ടുകുത്തിയിരുന്നു. ഇനി പറയുന്നത് നിങ്ങൾ കൽബുകൊണ്ട് കേൾക്കണമേ. ഒരു കൊച്ചുകുട്ടിയുടെ മുമ്പിൽ ആരാണ് മുട്ടുകുത്തിയിരിക്കുന്നത്? ഈ ലോകത്തിന്റെ ചക്രവർത്തിയല്ലേ? സൂര്യനെ, ചന്ദ്രനെ, നക്ഷത്രങ്ങളെ, താരാപഥങ്ങളെ, മാമലകളെ, സമതലങ്ങളെ, ആറുകളെ, പുഴകളെ, ജലാശയങ്ങളെ, ഈ ബ്രഹ്മാണ്ട കടാകത്തെ പടക്കാൻ സബബേ കാരണഭൂതരേ മുഹമ്മദ് മുസ്തഫ. മിഅ്റാജിന്റെ രാത്രിയിലെ അതേ ജിബ്രീൽ പോലും നിന്നുപോയില്ലേ? ഹത്താലി ബഹരിൻ നൂരി ജിബ്രീലു വഖാഫ്. ജിബ്രീൽ നിന്നു ബഹറിൻ നൂറിന്റെ മുമ്പിൽ നിന്നിട്ട് പറഞ്ഞു, റസൂലേ ഇനി എനിക്ക് നടക്കാൻ പറ്റൂല, എന്റെയും അല്ലാന്റെയും ഇടയിൽ 70 മറകളുണ്ട് റസൂലേ. ഒരു മറയിലേക്ക് ഞാൻ അടുത്ത കരിഞ്ഞു പോകും ഹബീബേ. ആരാണിത് പറയുന്നത്? ജിബ്രീൽ 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 ഭൂമിയുടെ മുകളിൽ വന്നിട്ട്, ഭൂഗോളത്തിന്റെ മുകളിൽ വന്നിട്ട് തന്റെ ചിറക് കൊണ്ടൊന്ന് തഴുകിയാൽ പപ്പടം പോലെ പൊടിഞ്ഞു പോകും ഈ പ്രപഞ്ചം ഹബീബേ. അത്ര ശക്തനാണ്, പവർഫുള്ളാണ് ഹളറത്ത് ജിബ്രീൽ. ആ ജിബ്രീലാണ് പറയുന്നത്, എനിക്ക് നടക്കാൻ പറ്റില്ല നബിയെ. അവിടെ നല്ലാനെ നേരിട്ട് കണ്ടുപോയിട്ട് ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കൊച്ചുകുട്ടിയുടെ മുമ്പിൽ ഇരിക്കുകയാണ്. ഇവിടെ കണ്ണൊന്ന് ചിമ്മിയിരിക്കുമോ നിങ്ങൾ? ഈ ഓഡിറ്റോറിയത്തിൽ കണ്ണൊന്ന് ചിമ്മിയിരിക്കുമോ നിങ്ങൾ? കൽബുകൊണ്ട് മദീനയൊന്ന് കാണുമോ നിങ്ങൾ? ആയിഷ ബീവിയുടെ വീട്ടില് കൊച്ചുകുട്ടിയുടെ നൊമ്പരത്തിന്റെ മുമ്പില് പുണ്യനബി മുട്ടുകുത്തിയിരിക്കുകയാണ്. ആ കൊച്ചുകുട്ടിയുടെ റോസാദളം പോലെ തുടുത്ത ചുണ്ടുകളിൽ പുണ്യനബി പിടിക്കുകയാണ്. അവന്റെ മാർദ്ദവമായ കവിളണകളിൽ പുണ്യനബിയുടെ യമനീ പട്ടിന്റെ തണുപ്പുള്ള യമനീ പട്ടിന്റെ മാർദ്ദവുമല്ല കരതല സ്പർശം നടക്കുകയാണ്. പുണ്യനബി കരയുകയാ, ആദരവായ റസൂലുള്ള കരയുകയാണ്. ആ കുട്ടിയോട് പറഞ്ഞു, മോനെ വാപ്പിച്ചയില്ലെന്ന് പറയല്ലടാ മുത്തേ, നിനക്ക് വാപ്പയില്ലെന്ന് പറയല്ലടാ പൊന്നെ, എന്നെയൊന്ന് വിളിക്കടാ, ഞാൻ നിന്റെ വാപ്പയാണ്, ഞാൻ നിന്റെ പിതാവാണ്, എന്നെയൊന്ന് ബാപ്പാ എന്നൊന്ന് വിളിക്കുമോ പൊന്നുമോനെ. ഹബീബിങ്ങളെ, വരുന്നുണ്ടൊരു ബക്കറ്റ്. മുസ്തഫ നബിയുടെ മദഹ് പറയുകയാണ്. മറ്റൊരു പിരിവും ഇവിടെ വേറെ തരത്തിലൊന്നും നടക്കുന്നില്ല. നിങ്ങളെല്ലാവരും ഒരു ഹദിയ,
എന്തെങ്കിലും ഒരു നീയത്ത് മനസ്സ് കരുതി. കുറേ ഉണ്ട് നമ്മുടെ നീയത്ത്, ഒക്കെ ലാസ്റ്റ് ദുആ ചെയ്യാം. ഒരു നീയത്ത് മനസ്സ് കരുതി. ഞാനത് എല്ലാ സദസ്സിലും പറയുന്നു, ഒരു നീയത്ത് നടക്കാത്തത് മനസ്സ് കരുതി. ഒരു പരീക്ഷണത്തിന് വേണ്ടിയല്ല, പ്രോമിസ് ചെയ്യാൻ ഞാൻ ആ വലിയ സൈഹോ കുത്തുപോകുന്നതല്ല, ഒരു സാധാരണ മനുഷ്യൻ. എന്നാലും ഒട്ടേറെ സദസ്സുകളുടെ അനുഭവം വിളിച്ചെത്തി പറയുന്നു, ഒരു നീയത്തുങ്ങൾ മനസ്സിൽ കരുതി. നല്ലൊരു തുക, ഇതൊരു ഹറാമിന് വേണ്ടി ചെലവഴിക്കുന്നതല്ലോ നിങ്ങൾ കൊടുക്കുക. അള്ളാഹു നമ്മുടെ ഉദ്ദേശങ്ങളെ നിറവേറ്റി തരുമാറാകട്ടെ. അതുകൊണ്ട് ഏതെങ്കിലും ഒരു അപകടത്തിന് അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. അപ്പം ഇനി കൂടുതൽ പറയണ്ടല്ലോ. ഒരു ഹദിയ നിങ്ങൾ നൽകുക, ശ്രദ്ധ പോകരുത് കേട്ടോ. അവർ വരുമ്പോൾ അത് ഇങ്ങനെ മൗനമായിട്ടിടുക, ശബ്ദമില്ലാത്തത് ഇട്ടാൽ മതി, നാണയിട്ട ശബ്ദം ഉണ്ടാവും. പുണ്യനബിയ കുട്ടിയോട് പറഞ്ഞു, മോനെ എന്നെ ഒന്ന് ബാപ്പാന്ന് വിളിക്കടാ, ഞാൻ നിന്റെ ബാപ്പയാണ്. സൂര്യപ്രഭ പോലെ, ചന്ദ്രന്റെ നിലാവല പോലെ, 14 രാവിലെ പൂർണ്ണ ചന്ദ്രന്റെ മുഖകമലം പോലെ, ഏതു വാക്കുകൊണ്ടാണ് ബഷീർ നിങ്ങൾക്ക് പുണ്യനബിയെ ഒന്ന് വിശദീകരിച്ച് തരിക? ഏതു തൂലികയാണ് ആ മുഖത്തെ സൗന്ദര്യവർദ്ധനയുടെ പേരിൽ തോറ്റുപോകാത്തത്? ഏത് തൂലികയാണ്? ഇമാം ബൂസൂരി പ്രണയത്തിന്റെ രാക്കുയിൽ തോറ്റുപോയ മുഖകമലമേ. അതേ ഇബ്രാഹീമുൽ ഷറഫുദ്ദീനിൽ ബൂസൂരി തോറ്റുപോയ മുഖകമലമേ. അബൂബക്കറിൽ ബഗദാദി വിത്രിയയിൽ തോറ്റുപോയ മുഖകമലമേ. ഉമറുൽ ഖാഹിരി അല്ലഫൽ അലിഫിൽ തോറ്റുപോയ സൗന്ദര്യധാമമേ. പുണ്യനബിയുടെ മുഖത്തേക്ക് ആ കുട്ടി നോക്കി, എന്നിട്ട് വിളിച്ചു ഇത്തിരി സന്ദേഹത്തോടെ, ഒത്തിരി സന്തോഷത്തോടെ ആ കുട്ടി വിളിച്ചു, അബി 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 ബാപ്പാ, അല്ലാഹുവിന്റെ റസൂലിന്റെ കൽബ് വിങ്ങിയിട്ടുണ്ടാകണം. പുണ്യനബിയുടെ കണ്ണുകളിൽ നിന്ന് അശ്രുകണങ്ങൾ തുള്ളിത്തുളുമ്പി ഒഴുകുകയാണ്. ആ കൊച്ചുകുട്ടിയെ തന്റെ മാറോട് ചേർത്തു പിടിച്ചിട്ട് തുരുതുരാ ചുംബിച്ചു. പുണ്യനബി പറഞ്ഞു, പൊന്നുമോനെ നീ എന്നെ തോൽപ്പിച്ചു കളഞ്ഞല്ലോടാ മുത്തേ. തെരുവിന്റെ അനാഥ ബാല്യം സനാതനാവുകയാണിവിടെ. ആയിഷ ബീവിയെ ചൂണ്ടിയിട്ട് പുണ്യനബി പറഞ്ഞു, മോനെ വിളിക്കടാ, ഉമ്മാന്ന് വിളിക്കടാ, ഇത് നിന്റെ ഉമ്മിച്ചയാടാ, ഉമ്മയെന്ന് വിളിക്കടാ. ചിരിതൂകി കണ്ണുനീരോടെ നിൽക്കുന്ന ആയിഷ ബീവിയുടെ മുഖത്തേക്ക് നോക്കി തെരുവിന്റെ ബാല്യം വിളിച്ചു, ഉമ്മീ 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 എന്ന് വിളിച്ചപ്പോൾ ആയിഷ പോലും കരഞ്ഞുപോയി. മുത്തുനബിയുടെ കയ്യൂരി അവിടത്തെ ഇടക്കൈ കുതറി വാതല് വലിച്ചു തുറന്നിട്ട് ആ ചെറുക്കൻ ആ കുട്ടി ഇറങ്ങിയോടി മദീന അങ്ങാടിയിലേക്ക്. തന്റെ കൂട്ടുകാർ കളിച്ചു നിൽക്കുന്ന, തന്റെ കൂട്ടുകാർ ആഹ്ലാദിക്കുന്ന മദീന ബസാറിൽ അവൻ ചെന്നു ഉറക്കെ ഉറക്കെ വിളിച്ചു പറഞ്ഞു, അറിഞ്ഞില്ലേ അറിഞ്ഞില്ലേ, എനിക്ക് വാപ്പയുണ്ട്, എനിക്ക് വാപ്പയുണ്ട്, എന്റെ ബാപ്പ, എന്റെ ബാപ്പ മുഹമ്മദാ, എന്റെ ബാപ്പ മുഹമ്മദാ. മദീനയിലെ അടഞ്ഞു കിടക്കുന്ന വാതിലുകളിൽ മുട്ടി വിളിച്ചു ആ കുട്ടി. അവിടുത്തെ പെണ്ണുങ്ങൾ പുറത്തേക്ക് തലനീട്ടിയപ്പോൾ ആർത്തു വിളിച്ചിട്ട് ആ പൊന്നുമോൻ പറഞ്ഞു, അറിഞ്ഞില്ലേ എനിക്ക് വാപ്പയുണ്ട്, എന്റെ വാപ്പ മുഹമ്മദാ, കരുണാവാൻ നബി മുത്തുരത്നമോ, നബിയെ അങ്ങു കാരുണ്യമാണ്. ഈ രംഗം കണ്ടിട്ടാണ് മലയാളത്തിന്റെ പ്രിയപ്പെട്ട കവി പൽമന കവിത അവസാനിപ്പിക്കുന്നത്. ഇങ്ങനെയാണ്, മർത്യ സംസ്കാരത്തിനു മംഗലാർന്ന ജ്ഞാനത്തിൻ പാരമിരുളി വീഴവേ, ആ പാവന പ്രവാചകന്റെ തിരുനാൾ പുലരിയിൽ നമിക്കുന്നു നമോവാഗം. ഇതൊരു ഹിന്ദു എഴുതിയ കവിതയാ. ആലോചിച്ച് നോക്കിയേ, ഞാൻ ആ റബിയുൽ അവ്വലിൽ ആ മുസ്തഫാന്റെ ഓർമ്മയ്ക്ക് മുന്നിൽ ശിരസ് നമിക്കുകയാണ്. കൊല്ലം ജില്ലയിൽ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട് എൻ്റെ മലയാളത്തിലെ ഗുരു കൂടിയായ പൽമണ രാമചന്ദ്രൻ നായർ.
മുസ്തഫ നബിയുടെ കരുണ കണ്ടറിഞ്ഞെഴുതിയതാണ് ആ കവിത. വിഖായ കേരളത്തിൽ ഈ കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നു എന്ന് ഇടയിൽ പറയുകയാണ്. കേരളത്തിലെ 3 മെഡിക്കൽ കോളേജുകളിൽ സർവസന്നദ്ധരായി എല്ലാ ദിവസവും 5 വോളണ്ടിയർമാർ വീതം പ്രവർത്തിക്കുന്നുണ്ട്. ഒരു പൈസ പോലും തിരിച്ചു വാങ്ങാതെ മരുന്ന് കൊടുക്കുന്നു സൗജന്യമായി, ഭക്ഷണമില്ലാത്തവർക്ക് എത്തിച്ചു കൊടുക്കുന്നു. ആ മഞ്ചേരി മെഡിക്കൽ കോളേജിലുണ്ട്, കോഴിക്കോട് മെഡിക്കൽ കോളേജിലുണ്ട്, ആലപ്പുഴ മെഡിക്കൽ കോളേജിലുണ്ട്, തൃശ്ശൂരിലേക്കും അത് വ്യാപിപ്പിക്കാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. കോസ്റ്റൽ കെയർ എന്ന പേരിൽ നമ്മുടെ കോസ്റ്റൽ ബെൽറ്റിൽ തീരദേശ ഗ്രാമങ്ങളിൽ, അവിടെയാണ് പലപ്പോഴും ക്രിസ്ത്യാനിറ്റി പരിവർത്തനത്തിന് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. വിദ്യാഭ്യാസമില്ലാത്ത അല്ലെങ്കിൽ സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ടുന്ന, കടലിൻ്റെ അലമാലകൾക്കപ്പുറം പോയി മത്സ്യം പിടിച്ചു വരുന്നവർ, അങ്ങനെയൊക്കെ ഉപജീവനം കഴിക്കുന്ന ആളുകൾക്കിടയിൽ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ശരിയായ മാർഗത്തെക്കുറിച്ച് പഠിപ്പിക്കാനും രോഗി പരിചരണം നൽകാനും പ്രത്യേകമായ ഒരു കർമ്മ പദ്ധതി തന്നെ SKSSF സംസ്ഥാന കമ്മിറ്റി രൂപീകരിക്കുകയും കഴിഞ്ഞ ഗ്ലോബൽ മീറ്റിൽ, അബൂദബിയിൽ നടന്ന ഗ്ലോബൽ മീറ്റിൽ GCC കൺട്രിയിലെ എല്ലാവരെയും പ്രതിനിധികളെ പങ്കെടുപ്പിച്ചപ്പോൾ കുവൈറ്റിൽ നിന്ന് അഭ്യന്തരായ ഫൈലി ഉസ്താദാണ് പങ്കെടുത്തിട്ടുള്ളത്. ആ കോസ്റ്റൽ കെയർ പദ്ധതിയുടെ ഏറ്റെടുത്തിട്ടുണ്ട് കുവൈറ്റ് ഇസ്ലാമിക് കൗൺസിൽ എന്ന സന്തോഷ വാർത്ത കൂടി സദസ്സിൽ ഞാൻ അറിയിക്കുകയാണ്. നമ്മൾ ഉപരിപ്ലവമായ കുറേ പ്രവർത്തനങ്ങളല്ല നടത്തുന്നത്. തെരുവിൽ പൊതു മുതലിനെതിരെ കല്ലെറിയുക, പൊതുമുതൽ നശിപ്പിക്കുക, അല്ലെങ്കിൽ വെറുതെ സമ്മേളനങ്ങൾ നടത്തുക, റാലി നടത്തുക, ഇതുമാത്രമല്ല SKSF. റാലി നടത്തുന്നുണ്ട്, സമ്മേളനങ്ങൾ അതിൻ്റെ അനിവാര്യമായ ഘട്ടങ്ങളിൽ നടത്തിയിട്ടുണ്ട്. പക്ഷേ വളരെ കൃത്യമായി അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി സഹായിക്കാനുള്ള പ്രവർത്തനങ്ങൾ. ഇപ്പോൾ ഇസ്ലാമിക് ബ്രദേഴ്സ് അസോസിയേറ്റഡ് ഡിവിഷൻ എന്ന് പറയുന്ന ഇബാദ്, ഒരു പൊതുവേദിയിൽ അതിനെക്കുറിച്ച് പ്രസംഗിക്കാൻ അനുവാദമില്ല, എന്നാലും നമ്മൾ മാത്രമുള്ള ഒരു സദസ്സായതുകൊണ്ട്, പുറത്തുനിന്നുള്ള ആരും ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറയുകയാണ്, 3000-ലേറെ വരുന്ന അമുസ്ലിം സഹോദരന്മാർക്ക് ഹിദായത്തിൻ്റെ വെളിച്ചം പകർന്നു കൊടുക്കാൻ ഇബാദിലൂടെ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിതൊരു പൊതുവേദിയിലും പ്രസംഗിച്ച കാര്യമല്ല. 300 കുട്ടികൾ സിവിൽ സർവീസ് എക്സാമിന് വേണ്ടി ഒരുങ്ങുന്നുണ്ട്. നിങ്ങളറിയണം, 300 കുട്ടികൾ. 3 IASകാരെ കേരളത്തിന് സമ്മാനിച്ച അഭിമാനകരമായ ഒരു പാരമ്പര്യം കേരളത്തിൽ മതരാഷ്ട്രീയ സംഘടനകളിൽ SKSFന് സമസ്തക്ക് മാത്രം അവകാശപ്പെട്ട ഒന്നാണ്. ഇറ്റ്സ് എ ചലഞ്ച്, വെറുതെ പറയുന്നൊരു കാര്യമല്ല. ഒരാൾ ആന്ധ്രയിലെ ഒരു ജില്ലയിലെ കലക്ടറാണ്, ഒരാൾ കർണാടകയിൽ സബ് കലക്ടറാണ്, ഒരാൾ എന്താണ് സ്ഥലത്തിൻ്റെ പേര്, ഒരു സംസ്ഥാനം, എനിക്ക് നമ്മുടെ ധോണിയുടെ സംസ്ഥാനം, ധോണിയുടെ ജാർഖണ്ഡിൽ കലക്ടറാണ് ജാഫർ ഷരീഫ്. ഇപ്പം 300 കുട്ടികൾ സിവിൽ സർവീസിന് വേണ്ടി ഒരുങ്ങുകയാണ്. ഞാനതിൻ്റെ 3 ക്യാമ്പിൽ പങ്കെടുത്ത ഒരാളെന്ന നിലക്ക് പറയട്ടെ, 300 കുട്ടികളൊന്നും IAS നേടും അല്ലെങ്കിൽ IFS നേടും IPS നേടും എന്ന പ്രതീക്ഷയൊന്നും നമുക്കില്ല. ഒരു 200 കുട്ടികൾ വേണ്ട, ഓവറാണ്. ഒരു 100 കുട്ടികൾ വേണ്ട, 50 കുട്ടികൾ അതൊക്കെ അമിത പ്രതീക്ഷയാണ്. വേണ്ട 10 കുട്ടികൾ, 250 സ്ക്രീൻ ചെയ്തെടുത്ത 10 കുട്ടികൾ IAS ലഭിക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ ചരിത്രത്തിൽ അതൊരു ഇതിഹാസമായിരിക്കും. ഈ ആകാശത്തിന് കീഴേ, ഇന്ത്യയുടെ ആകാശത്തിന് കീഴേ SKSF രചിച്ച ഏറ്റവും മനോഹരമായ ചരിത്രത്തോടുള്ള ഒരു കാവ്യനീതിയായിരിക്കും അത്. നിങ്ങൾ പ്രാർത്ഥിക്കണം, അള്ളാഹു ആ കുട്ടികളെ വിജയിപ്പിക്കുമാറാകട്ടെ. അപ്പം ഞാൻ പറഞ്ഞു, എന്താ അത് പറയാൻ കാരണമുണ്ടായി, കാരുണ്യ പ്രവർത്തനം എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞതാ, വിഖായ അതിനുവേണ്ടി വലിയ പ്രവർത്തനം നടത്തുന്നുണ്ട്. ഇവിടെ ഇന്ന് ലോഞ്ച് ചെയ്ത വിഖായയുടെ പ്രതിനിധികൾ കുവൈറ്റിലെ നമ്മുടെ സംഘടനയോടും സന്നദ്ധ സേവക സംഘടനയോടൊക്കെ ബന്ധപ്പെട്ട്, ഒരാൾക്ക് എന്തു സേവനം ചെയ്യണമെങ്കിലും ഇവിടുത്തെ ഇവിടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളോട് ബന്ധപ്പെട്ടാൽ അവർ രംഗത്ത് ഉണ്ടാകും. അവരുടെ ചായ കൊടുക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു ടീമല്ല എന്നും കൂടി മനസ്സിലാക്കണം. ചായ കൊടുക്കാൻ ഇങ്ങനെ പോകുമ്പോൾ കരുതി ഈ കോട്ട് ചായ കൊടുക്കാനാണ്, അങ്ങനെയല്ല. അതൊരു സേവനത്തിലെ ദ പാർട്ട് ഓഫ് സർവീസ് മാത്രമാണ്. അവർക്ക് അതിനുള്ള ക്ലാസ്സൊക്കെ വേറെ കൊടുക്കേണ്ടതുണ്ട്. ഇൻഷാല്ലാ നമ്മുടെ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നും അതിന് RPമാരെ പ്രത്യേകം നിശ്ചയിച്ചിട്ടുണ്ട്.
കൗൺസിലിന്റെ ഭാരവാഹികൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അവരെ കൊണ്ടുവന്ന് ഇവർക്ക് പ്രത്യേകമായ ക്ലാസ് ഇവിടെ കൊടുക്കണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ മുസ്തഫായ നബി കാരുണ്യമാണ് എന്നാണ് ഞാൻ ഇതുവരെ പറഞ്ഞത്. രണ്ടാമത്തെ ഒരു വിഷയം, ഒരു മണിക്കൂറിട്ടുണ്ട്, എന്തുകൊണ്ട് മുണ്ണി നബി കാരുണ്യമായി എന്നതും കൂടി നമ്മൾ ആലോചിക്കണം. എന്തുകൊണ്ട്, വാട്ട് ഇസ് ദ റീസൺ, എന്താണ് പുണ്യ നബി കാരുണ്യമാകാൻ കാരണം, അതുകൂടി നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയമാണ്. അത് ഞാൻ ഉച്ചക്ക് പറഞ്ഞതുമായി ബന്ധപ്പെടുത്തി പറയാം. മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രകാശമാണ് എന്നതുകൊണ്ടാണ്, അള്ളാഹുവിന്റെ പ്രകാശമാണ് എന്നതുകൊണ്ടാണ് മുസ്തഫായ നബി കാരുണ്യമായത്. ഇപ്പൊ മദർ തേസ വലിയ കാരുണ്യമായിരുന്നല്ലോ. ഇന്ത്യയിൽ മെഗസസെ അവാർഡ് ജേതാവാണവർ. കൽക്കത്തയുടെ നഗരവീഥികളിൽ ഉറുമ്പരിച്ച് കുഷ്ഠരോഗികളായി കിടക്കുന്ന ആളുകളെ കൊണ്ടുവന്ന് മരുന്ന് തേച്ച് നെഞ്ചു ചേർത്ത് പിടിച്ച പെണ്ണാണ് മദർ തെരേസ. എനിക്ക് കഴിയോ, നിങ്ങൾക്ക് കഴിയോ? കഴിയൂല. കാരുണ്യം തന്നെയാണ്. പക്ഷേ ആ കാരുണ്യമല്ല മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, അത് റസൂലുള്ളാഹി അല്ലാഹുവിന്റെ വെളിച്ചമായത് കൊണ്ടാണ്. ഞാൻ അല്ലാഹുവിന്റെ പ്രകാശമാണ്. എന്റെ നൂറിൽ നിന്നാണ് പ്രപഞ്ചമുണ്ടായത് എന്ന് മുഹമ്മദ് മുസ്തഫ. എല്ലാരും മൊബൈൽ ഫോൺ ഒന്ന് കയ്യിലെടുക്ക്. മൊബൈൽ ഫോൺ, മൊബൈൽ ഫോൺ പിരിവിനല്ല പേടിക്കണ്ട. മൊബൈൽ ഫോൺ കയ്യിലെടുക്ക്, ഒന്ന് പൊക്കി പിടിക്ക. എല്ലാരും ഇപ്പൊ ആരുടെ അടുത്ത് മൊബൈൽ ഫോൺ ഇല്ലട്ടാ. എല്ലാരുടെ അടുത്ത് മൂന്നെണ്ണം ഉണ്ട് എനിക്കറിയാം. ഒന്ന് ഓഫീഷ്യൽ ഉപയോഗത്തിന്, ഒന്ന് നെറ്റിന്, ഒന്ന് അൺഒഫീഷ്യൽ ഉപയോഗത്തിന്. മൂന്നാമത്തെ ഞാൻ വെട്ടി. ഒന്ന് പൊക്കി പിടിക്ക് കാണട്ടെ. പിരിവിനല്ല സഖാക്കളെ പേടിക്കണ്ട, പൊക്കൊന്ന് പിടിച്ചോളിട്ട. ആവശ്യം വരും പിടിച്ചോളി. റെക്കോർഡ് ചെയ്യുന്നുണ്ടാവും ആരെങ്കിലും അല്ലേ. 5 മിനിറ്റ് ഒന്നായിട്ട് കട്ട് ചെയ്തിട്ട് വാട്സപ്പിൽ ഒന്ന് അപ്ലോഡ് ചെയ്യരുത്. വിടുകയാണെങ്കിൽ 2 മണിക്കൂർ വിടണം, അല്ലെങ്കിൽ വിവാദത്തിൻ്റെ 5 കളിയായിരിക്കും. ഇനി പറയാൻ പോകുന്നതൊക്കെ വിവാദ, അതുകൊണ്ട് പോകണമെന്ന് ഉദ്ദേശിച്ചവർ പെട്ടെന്ന് പോയിക്കോളൂ. 5 മിനിറ്റ് വിടുന്ന എനിക്ക് പൊരുത്തല്ല എന്ന് ഞാൻ ആദ്യമേ പറയുകയാണ്. എനിക്ക് പൊരുത്തല്ല, കാരണം ഇപ്പം കേരളത്തിൽ ക്ലിപ്പിങ്ങിൻ്റെ ഒരു കാലമാണ്. എനിക്ക് വ്യക്തിപരമായി അതിനോട് യോജിപ്പില്ലാത്ത ഒരാളാണ്. നമ്മൾ നടത്തണമൊക്കെ ഉണ്ട്, എനിക്ക് യോജിപ്പില്ല. കാരണം ഒരാൾ പറഞ്ഞത് എന്താണെന്ന് അറിയാതെ അതിൻ്റെ അപ്പുറം ഇപ്പുറമൊക്കെ കട്ട് ചെയ്തിട്ട് ചുമ്മാ ക്ലിപ്പ് കേൾപ്പി. ആരായാലും എന്തായാലും ഇത് ഓൺലൈനിൽ ഓൺലൈനൊന്നും ഓഫാക്കുന്നതൊന്നും കേരളത്തിൽ കേൾക്കണ്ട. പുലിവാലിൻ്റെ 5 കളിയാവും. കട്ട് ചെയ്ത് വിടരുത്, അല്ലെങ്കിൽ ഫുള്ള് കേൾപ്പിക്കണം. അത് മുജാഹിദീങ്ങളാണ് കേരളത്തിൽ ആദ്യം കൊണ്ടുവന്നത്. തമ്മി തല്ലി 8 കഷ്ണമായത് ഇതുകൊണ്ട് തന്നെയാണ്. പിന്നെ കൊണ്ടുവന്നത് നമ്മുടെ മാണിക്ക കല്ലുകളാണ്. അവരുടെ കാര്യം ഞാൻ പറയണ്ടല്ലോ. പിന്നെ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്ലിപ്പ് ഇറക്കാൻ തുടങ്ങിയത്. നമ്മൾ ഏറ്റവും അവസാനമാണ് അത് ചെയ്തത്, നിങ്ങൾ ഓർക്കണം. അടിയുണ്ടോ? എന്താണ് പിന്നെ അവിടെ നോക്കുന്നത്? നിർത്തണോ? അല്ല, നമ്മുടെ തങ്ങൾപ്പ് പോയിന്ന് ഞാൻ കരുതിയിട്ട ഇവിടെ ഉണ്ട്. അതുകൊണ്ട് ഞാനും ദീർഘിപ്പിക്കുന്നില്ല. ഇന്നലെ പറഞ്ഞൊരു മുൻകൂർ ജാമ്യം ഒന്നും എടുക്കുകയാണ്. അല്ല, എത്ര തണുപ്പിലിരിക്കുകയല്ലോ മുമിനിങ്ങളെ. കുറച്ച് നേരം കൂടി പറയാല്ലേ? പറയട്ടെ, സുബി വരെ പറയട്ടെ. സത്യം, ഇവിടെ ആംബുലൻസ് കിട്ടുമോ? ആംബുലൻസ് നിങ്ങളെ കൊണ്ടുപോകാനല്ല, എന്നെ കൊണ്ടുപോവാ. 5 മിനിറ്റ് വിടരുത് കേട്ടോ. ഏ, ഇവിടെ ഉണ്ടല്ലേ. എന്നായിക്കോട്ടെ. അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി മൊബൈൽ കയ്യിലെടുത്തോളൂ. അത് ജിബ്രീൽ അലൈഹിസ്സലാമയോട് പുണ്യ നബി ഒരിക്കൽ ചോദിച്ചു, ജിബ്രീലേ നിങ്ങളുടെ വയസ്സ് എത്രയാണ്? ഈ വിഷയം യൂട്യൂബിലൊക്കെ മുമ്പേ വൈറലായി പോയതാണ്. ഉത്തരം ഞാൻ ചോദിക്കുന്നവർ മാത്രമേ പറയാവുള്ളൂ, യൂട്യൂബിൽ പ്രസംഗം കേട്ടാലും പറയരുത്. ജിബ്രീലേ നിങ്ങളുടെ പ്രായം എത്രയാണ്? അപ്പോൾ ജിബ്രീൽ പറഞ്ഞു, പുണ്യ നബിയെ എനിക്കറിയില്ല, എന്നാലും ഞാൻ ഏകദേശം പറയാം. മൂന്നാം തിരശീലയിൽ ഒരു നക്ഷത്രം ഉദിക്കാറുണ്ട് റസൂലേ. മൂന്നാം തിരശീലയിൽ ഒരു നക്ഷത്രം ഉദിക്കാറുണ്ട്. ആ നക്ഷത്രം ഇന്നുദിച്ചാൽ അത് ഇന്ന് തന്നെ അസ്തമിക്കും റസൂലേ. പിന്നെ അത് ഉദിക്കുന്നത് 70,000 കൊല്ലം കഴിഞ്ഞാണ്. ആ നക്ഷത്രത്തെ
ഞാൻ 72,000 തവണ കണ്ടു ഹബീബേ ഹളറത്ത് ജബ്രായീൽ അലൈഹിസ്സലാം. അത്ര വയസ്സാണ് എൻ്റെ. നിങ്ങൾക്ക് മനസ്സിലായോ ഞാൻ പറഞ്ഞത്? മനസ്സിലായോ? മനസ്സിലായോ? ആണെങ്കിൽ ആണെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. മനസ്സിലായോ? മനസ്സിലായോ മിനിങ്ങളെ? ഒന്നുകൂടി പറയാം. ഈ നക്ഷത്രം ഇന്ന് ഉദിക്കും, എന്താ അന്ന്, അത് ഇന്ന് തന്നെ അസ്തമിക്കും. പിന്നെ നാളെ ഉദിക്കുകയോ ഇല്ല, 7 ദിവസം കഴിഞ്ഞ് ഉദിക്കുകയോ, 70 ദിവസം കഴിഞ്ഞ് ഉദിക്കുകയോ, 700 ദിവസം കഴിഞ്ഞ് ഉദിക്കുകയോ, 7,000 ദിവസം കഴിഞ്ഞ് ഉദിക്കുകയോ ഇല്ല, 70,000 ദിവസം കഴിഞ്ഞ് ഉദിക്കുകയോ ആന്നല്ല, ഇല്ല, 70,000 കൊല്ലം കഴിഞ്ഞിട്ട് ഉദിക്കുക. 70,000 കൊല്ലം കഴിഞ്ഞ് ഉദിക്കും. അപ്പൊ രണ്ടാമത്തെ ഉദിക്കുന്നതിന്റെ ഇടയിൽ 70,000 കൊല്ലം കഴിഞ്ഞു. മനസ്സിലായോ? മനസ്സിലായോ? ബദാന്ന് പറയണ്ട, മനസ്സിലായോ? ഇനി മൂന്നാമത്തെ വട്ടം ഉദിക്കണേ വീണ്ടും 70,000 കൊല്ലം കഴിയണം. അങ്ങനെ നക്ഷത്രത്തെ ജിബ്രീൽ ഇങ്ങനെ എണ്ണാണ്, 1, 2, 3 ഓരോന്നിന്റെ ഇടയിൽ 70,000 ഉണ്ട് കേട്ടോ. അങ്ങനെ ആ നക്ഷത്രത്തെ 72,000 തവണ ഞാൻ കണ്ടു, അതാണ് എന്റെ വയസ്സെന്ന് ഹളറത്ത് ജബ്രായീൽ. അപ്പോൾ ജിബ്രീലിന് എത്ര വയസ്സായി എന്നാണ് എന്റെ ചോദ്യം. അതിനാണ് മൊബൈൽ എടുക്കാൻ പറഞ്ഞത്. നിങ്ങൾ ഉത്തരം പറയൂ. ഒരു സമ്മാനം ഞാൻ സ്പോൺസർ ചെയ്യുക, ഒരു മൊബൈൽ ഫോൺ നിങ്ങൾക്ക് സമ്മാനം തരാം. എൻ്റെ മൊബൈൽ ഫോൺ തരില്ല, അതൊരു പൊട്ടിപ്പാളീസ്. ഇവിടെ ഇരിക്കുന്ന KMCCD നമ്മുടെ കൗൺസിലിൻ്റെ നേതാക്കന്മാരുണ്ട്, തങ്ങളുടെ ഒഴികെ ഏതെങ്കിലും നല്ല ആൻഡ്രോയിഡ് മൊബൈൽ മുമ്പിൽ നമ്മുടെ കണ്ണോത്തുണ്ട്, വയനാടുണ്ട്, നല്ല മൊബൈൽ അവരുടെ കയ്യിലുള്ളത്, ഏതെങ്കിലും ഒന്ന് ഞാൻ മേടിച്ചു തരാം. ഓക്കെ, പറഞ്ഞോളൂ. എത്ര കൊല്ലം? എത്ര പറഞ്ഞു? മൊബൈലില് ഗുണിച്ചതാണോ? ആണോ? അല്ല, അത് മൂപ്പര് ഉത്തരം പറയട്ടെ. മൊബൈലില് ഗുണിച്ചതാണോ? ആണോ? ആണ്. ആ മൊബൈലിന്റെ ഹാൻഡ്സെറ്റ് ഏതാ? ആ, അപ്പൊ ഇരുന്നൂലേ. അപ്പൊ തട്ടി ഞാൻ ആരെങ്കിലും പറയണ്ടോ? ആ മൊബൈലിന്റെ ഹാൻഡ്സെറ്റ് ഏതാ? അല്ല, വരുമൊന്നും വേണ്ട, പറഞ്ഞാ മതി. ആ ഹാൻഡ്സെറ്റ് പറ. എനിക്കും അറിയില്ല എന്താ വെച്ചാ, ചിലതിന്റെ ഡിജിറ്റൽ അതിന്റെ കാൽക്കുലേഷൻ ഓപ്ഷൻ വരില്ല, എണ്ണം വരില്ല. ഇപ്പൊ പുതിയ ഇറങ്ങിയ സാംസങ്ങിന്റെ ഏത് സീരീസ് ആണെങ്കിലും വരില്ല എന്ന് എനിക്ക് തോന്നുന്നു. വലിയ മൊബൈൽ കയ്യിലുണ്ടോന്ന് അറിയില്ല. എന്തായാലും നിങ്ങൾ ഉത്തരം പിന്നീട് പറഞ്ഞാ മതി, കാരണം ഒരു മൊബൈൽ കൊണ്ട് ഇപ്പൊ നിൽക്കുന്നു എനിക്ക് തോന്നുന്നില്ല. ഇന്ന് രാത്രി പോയി ഒന്നും പരിശോധിച്ച് നോക്കി എത്ര കോടി വരും. അപ്പോൾ അത്ര ദൈർഘ്യമുള്ളതാണെന്ന് ജിബ്രീൽ പറഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ജിബ്രീലേ 70,000 കൊല്ലത്തിന്റെ ഇടവേളയിൽ ഉദിച്ചസ്തമിക്കുന്ന നക്ഷത്രത്തെ 72,000 തവണ നിങ്ങൾ കണ്ടു അല്ലേ? എങ്കിൽ ജിബ്രീൽ, ആ കാർത്തിക നക്ഷത്രം ഞാനാണ്, ഞാനാണ് ജിബ്രീൽ, ഹബീബ് മുഹമ്മദ് മുസ്തഫ. അതാണ് റസൂലുള്ളാഹി. ജിബ്രീലിനെയും പടയ്ക്കുന്നതിന് മുമ്പ് മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രകാശം ഇവിടെ ഉണ്ട്. അപ്പൊ അല്ലാന്റെ കാരുണ്യമാണ് നബി, അല്ലാന്റെ നൂറാണ് നബി. അതുകൊണ്ടാണ് തിരുദൂതർ കാരുണ്യമാകുന്നത്. അല്ലാതെ മുസ്തഫായ നബി ഉണ്ടാക്കിയെടുത്ത ട്രെയിനിങ്ങിലൂടെ ഉണ്ടാക്കിയെടുത്ത ഒന്നല്ല. പ്രവാചകൻ ഞാനൊരു നേതാവാകണമെന്ന് കരുതിയിട്ട് മക്കയുടെ മലഞ്ചെരുവിലെ ഹിറാ പർവ്വതത്തിന്റെ ഉള്ളിൽ പോയിരുന്നതല്ല. അത് നമ്മൾ ആലോചിക്കണം. ഒരു ട്രെയിനിങ്ങിന് വേണ്ടി ഉണ്ടാക്കിയെടുത്തതല്ല ഇത്. പ്രവാചകന് കരുണയാകാനേ കഴിയൂ, മുസ്തഫായ നബിക്ക് കരുണയാകാനേ കഴിയൂ. കാരണം അല്ലാഹു കാരുണ്യമാണ്, അല്ലാഹു കാരുണ്യമാണ്. അതുകൊണ്ടാണ് അല്ലാഹു പറഞ്ഞത്, നബിയെ അങ്ങ് പരുക്കൻ സ്വഭാവക്കാരനായിരുന്നെങ്കിൽ അങ്ങയുടെ അരികിൽ നിന്ന് ജനങ്ങളെല്ലാം പിരിഞ്ഞു പോകുമായിരുന്നു. റസൂലേ, അങ്ങ് കാരുണ്യമായതുകൊണ്ടാണ്,
അങ്ങ് വിനയമുള്ളത് കൊണ്ടാണ് ജനങ്ങൾ നിങ്ങളുടെ അരികിൽ വന്നതെന്ന് അല്ലാഹു പറയുന്നുണ്ട്. അപ്പോൾ ബേസിക്കലി നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലാഹുവിന്റെ റസൂൽ നൂറാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്തഫായ നബിയോട് നമുക്ക് പ്രണയമുണ്ടാകണമെങ്കിൽ, ആ കാരുണ്യത്തെ സ്വന്തം ജീവിതത്തിലേക്ക് ആവിഷ്കരിക്കണമെങ്കിൽ ഇത് മനസ്സിലാക്കിയേ പറ്റൂ. ഇതിന്റെ കാര്യത്തിൽ തർക്കിക്കരുത്, ഒരിക്കലും തർക്കിക്കരുത്. പെണ്ണ് പള്ളി പോണോ വേണ്ടേന്നൊക്കെ വേണ്ടോരൊക്കെ തർക്കിച്ചോളൂ, ഖബർ സിയാറത്ത് വേണോ വേണ്ടേന്ന് വേണ്ടോരൊക്കെ തർക്കിച്ചോളൂ, മരിച്ചെടുത്ത് തോന്നണോ വേണ്ടേന്ന് തർക്കിച്ചോളൂ വേണമെങ്കിൽ. പക്ഷേ മുസ്തഫായ നബിയുടെ പ്രണയത്തിന്റെ കാര്യത്തിൽ ഉമ്മത്തെ ചെറുപ്പക്കാരാ തർക്കിച്ചു പോകരുത്. നമ്മൾ ഐക്യപ്പെടണം, ഒന്നിച്ചു നിൽക്കണം എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ എല്ലായിടത്തും. ഇക്കാര്യത്തിലെങ്കിലും തർക്കിക്കാതിരിക്കാൻ കഴിയില്ലെങ്കിൽ കേവലം ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള ഐക്യപ്പെടലിന് ഒരു പ്രസക്തിയുമില്ല. ഈ ഒരു കാര്യത്തിലെങ്കിലും ഐക്യപ്പെടാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ബാക്കിയൊക്കെ തർക്കിച്ചോളൂ. ഇതിനു പറ്റില്ലെങ്കിൽ ഭൗതികമായ ഏക സിവിൽ കോഡിന് വേണ്ടി മാത്രം ഐക്യപ്പെടുന്നതിൽ ഒരർത്ഥവുമില്ല. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. മുസ്തഫായ നബിയുടെ പ്രണയത്തിന്റെ വിഷയത്തിൽ തർക്കിക്കരുത്, ഉമ്മത്തെ തർക്കിക്കരുത്. കാരണം പ്രണയം വ്യാഖ്യാനങ്ങൾക്ക് അതീതമായ ഒന്നാണ്, അതൊരു ഫ്രെയിമിന്റെ ഉള്ളിൽ കൊള്ളിക്കാൻ പറ്റിയ ഒന്നല്ല. അതിലും തർക്കിക്കുകയാണ്, അതിലും തർക്കിക്കുകയാണ്. ഞാൻ നോക്കൂ, മദീനത്തെ പള്ളിയിൽ നിങ്ങൾ എത്രയോ തവണ കേട്ട ചരിത്രത്തിന്റെ ഒരു ഭാഗം, പെട്ടെന്ന് പറയാം രണ്ടാം ഭാഗമാണ് എൻ്റെ വിഷയം. ഒരു സഹാബി വര്യൻ പള്ളിയിൽ നിന്ന് സംസ്കാരം കഴിഞ്ഞ് പെട്ടെന്ന് പോകുന്നത് കണ്ടു. അബൂ ദുജാന റളിയല്ലാഹു, പേര് മറക്കരുത്, അബൂ ദുജാന റളിയല്ലാഹു. രണ്ടു മൂന്ന് ദിവസം പ്രവാചകൻ ഒബ്സർവ് ചെയ്തു. എന്നിട്ട് ചോദിച്ചു, മോനെ പടച്ചവനോടൊന്നും നിനക്ക് ചോദിക്കാനില്ലേ? അപ്പോഴാ സഹാബി മറുപടി പറഞ്ഞതാണ് എൻ്റെ വിഷയം. അവർ പറഞ്ഞു, നബിയെ, എൻ്റെ വീടിൻ്റെ അടുത്ത് ഒരീത്തപ്പന നിൽക്കുന്നുണ്ട്, അയൽവാസിയുടെ. അതെന്റെ വീട്ടിലേക്ക് ചെരിഞ്ഞു നിൽക്കുന്നുണ്ട്, മുസ്ലിമായ അയൽവാസിയുടേതാണ്. പല പ്രഭാഷണങ്ങളിലും നിങ്ങൾ അത് ജൂതന്റെ ആണെന്ന് കേട്ടിട്ടുണ്ടാകും, അതൊരു മിസ്റ്റേക്കാണ്. മുസ്ലിമായ ഒരു അയൽവാസിയുടെ ഈത്തപ്പൻ എന്റെ വീട്ടിലേക്ക് ചെരിഞ്ഞു നിൽക്കുന്നുണ്ട്. അതിൽ നിന്ന് പുലർക്കാലത്ത്, ചൂടുകാലമല്ലേ നബിയെ, രാക്കാറ്റ് വീശുമ്പോൾ മുഴുത്ത ഈത്തപ്പഴം വീണു നബിയെ, എന്റെ പറമ്പിലേക്ക് വീണു നബിയെ. ഞാൻ സുബ്ഹി നിസ്കാരം കഴിഞ്ഞ് ദുആ കഴിഞ്ഞ് വൈകിപ്പോയപ്പോൾ എന്റെ മക്കൾ അതെടുത്ത് കഴിക്കുകയാണ് റസൂലേ. അകലെ നിന്നേ ഞാൻ വിളിച്ചു പറഞ്ഞു, അല്ലാഹ ഹറാമു തിന്നല്ലേ മക്കളെ, അന്യവന്റെ ഹറാമ് കഴിക്കല്ലേ മക്കളെ. എന്റെ മൂത്ത മകൻ അത് താഴോട്ടിട്ടു നബിയെ, പക്ഷെ എന്റെ ചെറിയ മകൻ അത് വായിൽ വെച്ച് കഴിക്കുകയാണ് റസൂലേ. എനിക്ക് ദേഷ്യം വന്നു, ഞാൻ അവന്റെ വായിലേക്ക് വിരലിട്ടു, അത് താഴേക്കെടുത്തിട്ടു റസൂലേ. അപ്പോഴവൻ എന്നോട് പറഞ്ഞു, ബാപ്പാ ഇന്നലെ രാത്രി പോലും ഒന്നും കഴിച്ചിട്ടില്ലല്ലോ ബാപ്പാ, വിശപ്പ് സഹിക്കണില്ല. ഇത് കേൾക്കുമ്പോ നിങ്ങൾക്ക് തോന്നും അങ്ങനെയൊക്കെ ഒരാൾക്ക് വിശപ്പുണ്ടാകുമോ, അങ്ങനെയൊക്കെ ഒരാൾക്ക് പ്രയാസമുണ്ടാകുമോ എങ്കിൽ ഞാൻ മറ്റൊന്ന് ഇതിന്റെ ശേഷം പറയുന്നുണ്ട്, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകും മദീന അനുഭവിച്ച വിശപ്പും കാഠിന്യവും ഏതാണെന്ന്. നമ്മൾ അനുഭവിക്കുന്ന സന്തോഷത്തിൽ എത്ര റബ്ബിന് ശുക്ർ ചെയ്യണമെന്നപ്പ മനസ്സിലാകും. ആ കുട്ടി എന്നോട് പറഞ്ഞപ്പോ എനിക്ക് വിഷമം തോന്നി നബിയെ, പക്ഷേ അന്യവന്റെ ഹറാമാ, ഞാനത് അപ്പുറത്തെ പറമ്പിലേക്ക് എടുത്തിട്ടു റസൂലേ. അതുകൊണ്ട് രണ്ടു മൂന്ന് ദിവസം ഞാൻ സലാം വീട്ടിയാൽ ഓടുകയാണ്. മക്കൾ എഴുന്നേൽക്കുന്നതിന്റെ മുമ്പേ പെറുക്കിയെടുത്ത് അപ്പുറത്തേക്കിടാനാ. കുവൈറ്റിൽ ജോലി ചെയ്യുമ്പോ, റെസ്റ്റോറന്റിൽ ജോലി ചെയ്യുമ്പോ, ബക്കാലയിൽ ജോലി ചെയ്യുമ്പോ നിങ്ങളുടെ കഫീൽ നല്ല പണക്കാരനാ, നല്ല അറബിയാണ്, അയാൾക്ക് രണ്ടു മൂന്ന് കാറുകളുണ്ട്, രണ്ടു മൂന്ന് ബംഗ്ലാവുകളുണ്ട്, നിങ്ങളെ വിശ്വസിച്ച് ഏൽപ്പിച്ചതാണ് നിങ്ങളെന്ന് പറയുമ്പോ എന്റെ മുമ്പിലിരിക്കുന്ന നിങ്ങളല്ല, അതൊരു പ്രതീകം മാത്രമാണ്, നിങ്ങളല്ല ഒരു പ്രതീകം. ഇവൻ കഫ്റ്റീരയിൽ 5000 ഇവനൊരു ദിവസം വരുമാനമുണ്ട്, ഇവനെ ഏൽപ്പിച്ചതാണ് അറബി,
അയ്യായിരം ദീനാറ് കിട്ടുമ്പോ ഇവൻ ചിന്തിച്ചു, ഇതിൽ നിന്നൊരു നൂറ് ദീനാറ് മാറ്റിവെച്ചാല് അത് അറബിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. മൂന്ന് കാറല്ലേ അറബിക്കുള്ളത്, മൂന്ന് ബംഗ്ലാവല്ലേ അറബിക്കുള്ളത്, അവനെ സംബന്ധിച്ചിടത്തോളം ഒരു നൂറ് ദീനാർ അല്ലെങ്കിൽ ഒരു പത്ത് ദീനാറ് പ്രശ്നമുള്ളതല്ല എന്ന് കരുതി നമ്മൾ മാറ്റിവെച്ചു. പത്ത് ദീനാറിന് 30 കൊണ്ട് ഹരിച്ചാൽ ഗുണിച്ചാൽ എത്ര കിട്ടും? 300 അല്ലേ? 30 ദിവസം കൊണ്ട് 300 ദീനാറായി. അത് ഇന്ത്യൻ മാർക്കറ്റിലേക്ക്, ഇന്ത്യൻ മണിയിലേക്ക് കൺവേർട്ട് ചെയ്താൽ 300 റിയാലിന് ദീനാറിന് എത്ര റുപ്യ വരും? നിങ്ങൾ പറയും, എനിക്കറിയില്ല എത്ര വരും. 15,000, 65,000 രൂപ വളരെ നൈസായിട്ട് നമ്മുടെ പെട്ടിയിൽ വീണു. നിങ്ങളല്ല, അതൊരു പ്രതീകം മാത്രമാണ്. 60,000 രൂപ നൈസായി വീണു. അതിൽ നിന്നാണ് മകളുടെ സ്കൂളിന് ഫീസ് കൊടുത്തത്. അതിൽ നിന്നാണ് ഭക്ഷണത്തിന് അയച്ചു കൊടുത്തത്. അതിൽ നിന്നാണ് അവർക്ക് മീനിന് അയച്ചു കൊടുത്തത്. അതിൽ നിന്നാണ് കറണ്ട് ബില്ലടച്ചത്. അതിൽ നിന്നാണ് വസ്ത്രത്തിന് അയച്ചു കൊടുത്തത്. ഉമ്മത്തെ എത്ര വ്യാഖ്യാനിച്ചാലും എത്ര ന്യായീകരിച്ചാലും ലാ യദുഖുലുൽ ജന്നാ, ഹജ്ജ് ചെയ്താൽ സ്വീകരിക്കില്ല മുത്തേ, നബിദിനം ആഘോഷിച്ച സ്വീകരിക്കില്ല മുത്തേ, ലാ യദുഖുലുൽ ജന്നാ. ആ അറബി പൊരുത്തപ്പെട്ടിട്ടില്ലെങ്കില് അയാൾ എത്ര സമ്പന്നനായാലും അത് ഹക്ക് തന്നെ. ഞാൻ ഇടയിലൊന്ന് പറഞ്ഞാൽ നമ്മുടെ വിഷയം അതല്ല. അങ്ങനെ സംഭവിക്കുന്നു എന്ന വാർത്ത ചിലപ്പോഴെങ്കിലും കേട്ടതിന്റെ പേരിൽ ഈ സദസ്സിൽ ഒരാളും അങ്ങനെയാകാതിരിക്കാനാ കേരളത്തിലെ പള്ളിയുടെ മുന്നിൽ നിന്ന് എന്തിനാ ചെരുപ്പ് കളവ് പോകുന്നത്? അതൊരു നിസ്സാരമായ കാര്യമാണോ? ഗൾഫിൽ അങ്ങനെ ഉണ്ടോന്ന് എനിക്കറിയില്ല. ചെരുപ്പ് കളവ് പോകുക എന്നിട്ട് എഴുതി വെച്ചിരിക്കുകയാ ഒരു ഒരു പള്ളിയുടെ മുമ്പിൽ CCTV ക്യാമറ ഫിറ്റ് ചെയ്തിരിക്കുകയാണ് ചെരുപ്പ് കടക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അതെങ്ങനെ മുമ്പിൽ നിങ്ങൾ നമ്മുടെ എല്ലാത്തൊരു സാധനം നമ്മുടെ കാലുമിട്ട് നമുക്കറിയില്ലേ? ബോധപൂർവം കക്കുക ചെരുപ്പ്, അത് ജുമൊക്കെ വന്നിട്ട് മക്ക തന്നെയല്ലേ ഈ അബൂജഹലും ജനിച്ചത്. അതുകൊണ്ടാണ് അള്ളാഹു നമ്മളങ്ങനെ കാക്കട്ടെ മുമ്പിൽ നിങ്ങളെ. സത്യമായിട്ട് സ്വർഗത്ത് കിടക്കില്ല കേട്ടോ, ഉറപ്പ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് മാത്രം ഇങ്ങനെ പ്രസംഗിക്കാൻ വേണ്ടിയല്ലല്ലോ ഞാൻ വന്ന്. ഇഷ്ടമില്ലാത്തതും ഞാൻ പറയട്ടെ, സത്യമായിട്ടും ചെയ്യും. ഒരാളുടെ ഒരു ദീനാറ് അബ്സല്യൂട്ടലി അയാളത് പൊരുത്തപ്പെട്ടിട്ടില്ലെങ്കിൽ കടക്കില്ല കേട്ടോ മുത്തേ, കടക്കില്ല, സ്വർഗത്ത് കടക്കില്ല. എന്തൊരു ഗൗരവമുള്ള വിഷയമാണ്. അതുകൊണ്ട് വളരെ കടയിലൊക്കെ ജോലി ചെയ്യുമ്പോൾ മരിച്ചാലും വേണ്ടില്ല നമ്മുടെ മക്കൾ പട്ടിണി കിടന്നിട്ട് അന്യവൻ്റെ ഒരു ദീനാർ അനുവാദമില്ലാതെ ഉമ്മത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹബീബിങ്ങളുടെ മക്കളുടെ വയറ്റിൽ പെടരുത്. നിങ്ങൾക്ക് കേൾക്കണോ, കേരളത്തിൽ മക്കൾ നന്നാകാത്തതിൻ്റെ പ്രശ്നം മൊബൈൽ ഫോണും TV ഒന്നുമല്ല. അത് മൊയിലിയർ പ്രസംഗിച്ചോട്ടെ, TV മൊബൈൽ ഫോണും എന്നൊക്കെ പ്രസംഗിച്ചോട്ടെ, എനിക്ക് തോന്നുന്നു ഹറാമ് വയറ്റിൽ പെട്ടിക്കാണ്. ഹറാമ് വയറ്റിൽ ആ മക്കൾ നന്നാകില്ല, ഉറപ്പ്. ഹറാമ് വയറ്റിലാണ്. വാഴക്കാട്ടങ്ങാടിയിൽ മത്സ്യം വാങ്ങാൻ വന്ന കണ്ണിയത്ത് ഉസ്താദിന് ഒട്ടേറെ നിങ്ങൾ കേട്ടിട്ടുണ്ട്. അതെല്ലാ കാലത്തും എത്ര പറഞ്ഞാലും ആവർത്തിച്ചു പറഞ്ഞാലും പുരുഷാന്തരങ്ങൾക്ക് വെളിച്ചം നൽകുന്ന ഒന്ന്. അന്ന് അണക്ക് ഇത്ര മത്തിന, മത്തിയുടെ എണ്ണ എത്ര ആയിക്കോട്ടെ, ഞാൻ 5 പറയാം, എത്രയെന്ന് കൃത്യമായിട്ട് അറിയില്ല. 5 മത്തിരി ഒരണക്ക്, ഒരണ എന്ന് പറഞ്ഞാൽ എത്ര പോലും നമുക്കറിയാം. നമ്മൾ ന്യൂ ജെൻ ആണല്ലോ. അണക്ക് 5 വാങ്ങി, വീട്ടിലെത്തി, ഭാര്യയെടുത്തത് ഇങ്ങനെ അഴിച്ചു കൊടുക്കുകയാണ് കണ്ണിയത്ത് ഉസ്താദ്, സമത്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മഹാൻ, 21-ാം നൂറ്റാണ്ട് കണ്ട ഇബ്നു ഹജറുൽ ഹൈതമി. അത് എടുത്തു കൊടുക്കുക. നമ്മളാണെങ്കിൽ ഭാര്യയോട് എന്താ പറയാ, അടേ നാം അത്തിയാണ് ഒരു അറ്റേറ, അത് അഴിച്ചു കൊടുക്കുകയാണ്. അപ്പോ അഴിച്ചു കൊടുക്കുമ്പോ 6 6. നമ്മളാണെങ്കിൽ എന്താ പറയാ, നമ്മുടെ കമന്റ് എന്തായിരിക്കും? അല്ലെങ്കിൽ അവൻ നല്ല സ്വഭാവട്ടാ, ആര് മത്തി കച്ചവടക്കാരനെ കണ്ടവൻ 5 പോയ 6 ഇട്ടക്കണ് നല്ല കുട്ടിയാ. നമ്മളങ്ങനെയാ പറയാ, കണ്ണിയത്ത് സാധാരണ മടക്കി വാങ്ങിയിട്ട് പറ തിരിച്ചാണ്ട് പോയി, കടയിലെത്തി ചോദിച്ചു ഒരു ഒരണക്ക് എത്ര മത്തിയാ, 5 ആണല്ലേ,
ഇതിലാറുന്നുണ്ടല്ലോ. അയ്യ അത് ഉസ്താദ ഞാൻ നിങ്ങക്ക് തന്നതല്ലേ, നീ എന്നോട് പറഞ്ഞോ തന്നോന്ന്. ഇല്ല നെയ്മത്തി എനിക്ക് വേണ്ട വെച്ചോ. അയ്യ അത് നിങ്ങക്ക് തന്നതാണെന്ന് നീ എന്നോട് പറഞ്ഞോ. ഇല്ല നദിയോട് വെച്ചോ. അത് ഉസ്താദെ ഞങ്ങൾക്ക് പൊരുത്തപ്പെട്ട് തന്നതാണ് എന്നാ പറ. ഞാൻ തന്നോന്ന് പറ. ആന്നല്ല തന്നോന്ന് പറ. ആന്നല്ല തന്നോന്ന് പറ. ഞാൻ നിങ്ങൾക്ക് തന്നു, ഞാൻ സ്വീകരിച്ചു എന്ന് പറഞ്ഞിട്ടാണ് ആറാമത്തെ ഒരു മീനുമായിട്ട് കണ്ണിയത്ത് ഉസ്താദ് വീട്ടിലേക്ക് മടങ്ങിയത്. നിങ്ങൾ ആലോചിക്കണം, എത്രയെത്ര ആളുകളുടെ എത്രയെത്ര അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്, ഞാനൊന്നും പറയണില്ല. ഹബീബിങ്ങളെ പറയേണ്ടി വന്നപ്പോ അത്തരം കാര്യങ്ങൾ അള്ളാഹു നമ്മളെ ശ്രദ്ധിക്കുമാറ, നമ്മൾ അള്ളാഹുവിനെ ശ്രദ്ധിക്കട്ടെ, അങ്ങനെ മനസ്സ് നമുക്ക് അള്ളാഹു നൽകുമാറാകട്ടെ. ഞാനൊരു കാര്യം ദ്വാരക്ക വേണ്ടി പറയാം. ഒരു സഹാബി മദീനത്തെ പള്ളിയിൽ ഇരുന്ന് ഇങ്ങനെ കരയുകയാണ്. മുസ്തഫ നബി ചോദിച്ചു, എന്തണ്ടോ? മൂന്ന് ദിവസം ഇരുന്ന് കരഞ്ഞു. എനിക്ക് ആത്മഹത്യ ചെയ്യണം നബിയെ. അല്ലാ, ഒരു സഹാബി പറയുകയാണ്, എനിക്ക് ആത്മഹത്യ ചെയ്യണം നബിയെ, എനിക്ക് ആത്മഹത്യ ചെയ്യണം. ഒരു സഹാബി പറഞ്ഞു. റസൂലുള്ള ചോദിച്ചു, എന്താ മോനെ ആത്മഹത്യ ചെയ്യാൻ? കടമാണ് നബിയെ, വീടിന്റെ ഉള്ളിൽ കയറിയാ ടെൻഷനാണ് നബിയെ. കേരളത്തിൽ ഒരുപാട് ആളുകൾ പറയുന്ന ഒരു പരാതിയാ, വീടിന്റെ ഉള്ളിൽ കയറിയാ സങ്കടമാണ്, ടെൻഷനാണ്, പുറത്തിറങ്ങിയ ആശ്വാസമാണ്, കടമാണ് നബിയെ. മുസ്തഫ നബി പറഞ്ഞു, ഇങ്ങോട്ട് അടുത്തുക്കുക, കാലു മുട്ടോട് മുട്ട് ചേർന്നിരിക്കെ. പുണ്യ നബി അദ്ദേഹത്തിന്റെ നെഞ്ചിൽ ഒരടി കൊടുത്തിട്ട് പറഞ്ഞു, ഞാൻ നിനക്കൊരു ഇജാസ നൽകുകയാണ്, ഞാൻ നിനക്കൊരു ദുആ പഠിപ്പിച്ചു തരികയാണ്. ഏഴു ദിവസം നീ ഭാര്യയോട് ചെല്ലാൻ പറ, മക്കളോട് ചെല്ലാൻ പറ. അദ്ദേഹത്തിന് രണ്ടു ഭാര്യയുണ്ട്, രണ്ടു ഭാര്യയിലും 12 മക്കളുണ്ട്. എന്നിട്ട് പറഞ്ഞു കൊടുത്തു, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ വഅഊദു ബിക മിനൽ ജുബ്നി വൽ ബുഖൽ വഅഊദു ബിക മിനൽ ഗലബത്തി ദൈനി വഖഹരി റിജാൽ. ഇത് നീ ഏഴു ദിവസം ചെല്ല്. മഹാന്മാരങ്ങനെയാണ്, ചിലപ്പോൾ ചില ദിവസങ്ങൾ പറയും, ചിലപ്പോൾ ചില എണ്ണങ്ങൾ പറയും. അത് തെറ്റിക്കരുത്, ഓരോന്നിനും അതിൻ്റെതായ പ്രത്യേകതയുണ്ട്. അത് ചെല്ലി വരാൻ പറഞ്ഞു മദീനയിലെ പ്രാന്ത പ്രദേശത്തുള്ള സഹാബി. ഏഴു ദിവസം കഴിഞ്ഞ് റസൂലുള്ളാനെ കാണാൻ വരികയാ. അകലെ നിന്നെ വിളിച്ചു പറഞ്ഞു, ആഫിയ റസൂലല്ലാ, എനിക്ക് മാപ്പ് നൽകണം നബിയേ, തെറ്റുപറ്റിപ്പോയി നബിയേ, ഞാൻ ആത്മഹത്യ ചെയ്യണമെന്ന് പറഞ്ഞത് തെറ്റാണ് റസൂലേ, ഞാന് തുഴരുന്നു, മക്കള് ദുആ ചെയ്തു. ഇപ്പൊ വീടിന്റെ ഉള്ളിലേക്ക് കയറുമ്പോ എന്തൊരാശ്വാസമാണ് നബിയേ, എന്തൊരു കുളിരാണ് നബിയേ. ഇപ്പൊ കടക്കാര് കാണുമ്പോ അസ്സലാമലൈക്കോ എന്നോട് പറയണുണ്ട്, കടം തിരിച്ചു ചോദിക്കണില്ല. ഏഴു ദിവസം കൊണ്ട് കടം വീടിയെന്നല്ല, കടക്കാർ ചോദിക്കുന്നില്ല. അതന്നെ വലിയ ആശ്വാസമല്ലേ, ചോദിക്കാതിരുന്നത് ഇങ്ങനെ ചോദിച്ചാൽ ഭയങ്കര വിഷമല്ലേ. പിന്നീട് ചരിത്രത്തിൽ കാണാം, അയാൾ മദീനയിൽ അതിസമ്പന്നനായി മാറി. മുസ്തഫായ നബിയുടെ മുറബിയായ ഷെയ്ഖ് ഒരു ദിക്ർ പറഞ്ഞു കൊടുത്ത് പ്രാർത്ഥിച്ചപ്പോ, നിങ്ങളും ആ ദ്വാര തുറന്നോളൂ, നമ്മുടെ എല്ലാ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും അല്ലാഹു തീർത്തു തരട്ടെ. അപ്പൊ ഈ സഹാബി വരിക, നമുക്ക് തിരിച്ചു പോകാം. അബൂദുജാന പറഞ്ഞു, എനിക്ക് കഷ്ടപ്പാടാണ് നബിയെ, അതുകൊണ്ട് നേരത്തെ പോയിട്ട് ഈത്തപ്പഴം അപ്പുറത്തേക്ക് ഇടാനാ. അല്ലാഹുവിന്റെ റസൂലിന്റെ കരുണയുടെ മനസ്സ് നിറഞ്ഞു. അവിടുന്ന് ചോദിച്ചു, ആ അയൽവാസിയോട് വരാൻ പറ, അബൂദുജാനയുടെ അടുത്ത അയൽവാസിയോട് വരാൻ പറ. അദ്ദേഹം വന്നു പള്ളിയിലേക്ക്. മുസ്ലിമായ ആ സഹോദരൻ വന്നു. ഇനി നിങ്ങൾ കേൾക്കണം. ഒന്നെഴുന്നേറ്റെന്നാണ് എല്ലാവരും. മക്കത്തൂദിച്ച നീലാവേ ഇരുന്നോളൂ മദീനത്താണവായ നൂറേ ചൊല്ലു സല്ലല്ലാഹു അലാ മുഹമ്മദ്. ഒന്നുകൂടി ഉറക്കെ ഉറക്കെ ചെല്ലു. ഈ കടൽ കടന്ന് മദീനയിലേക്ക് പറന്നു പോകട്ടെ, ഈ രാത്രിയിൽ മദീനയിലേക്ക് പറന്നു പോകട്ടെ. അബ്ദുല്ലാ തന്റെ കനിയേ ആമിന ബിപേറ്റ
പാരിജാതത്തിൻ്റെ പൂവേ പാതിരാവിൻ്റെ നീലാവേ സല്ലല്ലാഹു ഫൈസി ഉസ്താദ് 12:30 വരെ പറയാനാണ് പറഞ്ഞത് ഇന്ത്യൻ ടൈമുള്ള വാച്ച. അപ്പോൾ ഇനി 20 മിനിറ്റ് കൊണ്ട് 20 മിനിറ്റിൽ ഒരു മിനിറ്റ് പോലും ഞാൻ കൂടുതൽ നിങ്ങൾക്ക് പൊരുത്തല്ലെങ്കിൽ പറയില്ല കേട്ടോ. നിങ്ങൾ ശരിക്കും നോക്കിക്കോളും. എൻ്റെ ഇന്ത്യ വാച്ചായതുകൊണ്ട് 12:10. ഹബീബിങ്ങളെ, ആ പണക്കാരനെ അല്ലാഹുവിൻ്റെ റസൂൽ വിളിച്ചു, ഇനി ഇവിടുന്ന് ഹൃദയം കൊണ്ട് കേൾക്കണം, ചെവി കൊണ്ടല്ല. അബൂ ദുജാന റളിയല്ലാഹു അൻഹുവിൻ്റെ അയൽവാസിയായ പണക്കാരൻ പുണ്യനബിയുടെ മുമ്പിൽ വന്ന് നിൽക്കുകയാണ്. അല്ലാഹുവിൻ്റെ റസൂല് പറഞ്ഞു, സഹോദരാ, നിങ്ങളുടെ വീടിന്റെ അടുത്ത് പട്ടിണിപ്പാവമായ അബൂദുജാന ഇല്ലേ? ഉണ്ട് നബിയേ. നിങ്ങളുടെ ഒരു പന അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ചെരിഞ്ഞു നിൽക്കുന്നുണ്ടോ സഹോദരാ? ഉണ്ട് നബിയേ. അപ്പൊ റസൂലുള്ള പറഞ്ഞു, മോനെ, ആ പന നിങ്ങൾ അബൂദുജാനക്ക് കൊടുക്കണം, അബൂദുജാനക്ക് സമ്മാനമായി കൊടുക്കണം. എങ്കിൽ നാളെ സ്വർഗത്തിൽ ഒരു പന നിങ്ങൾക്ക് ഞാൻ തരാ. ഹബീബ് മുഹമ്മദ് മുസ്തഫ വഹയുകൂടാതെ ദിവ്യബോധനമില്ലാതെ ഒരക്ഷരം പറയാത്ത മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വർഗത്തിൽ ഞാൻ നിനക്കൊരു പന തരാം, ഈ പന നീ അദ്ദേഹത്തിന് കൊടുക്കൂ. ഹബീബിങ്ങളെ, ഇപ്പൊ റസൂലുള്ള അങ്ങോട്ട് വരികയെന്ന് കരുതിക്കൊള്ളട്ടോ. നോക്കൂ, ഈ മൈക്ക് പോയിന്റിന്റെ പിന്നിൽ അല്ലാഹുവിന്റെ റസൂല് നിൽക്കുകയാണ്. ഏയ്, അങ്ങനെ ഒന്ന് സങ്കല്പിക്കുന്ന റസൂലുള്ള നിങ്ങളോട് ചോദിക്കുകയാണ്, മോനെ, ഒരു തെങ്ങ് നീ തരുമോ? നമ്മുടെ നാട്ടിൽ തെങ്ങല്ലേ ഉള്ളൂ. ഒരു തെങ്ങ് നീ പിരിവിനല്ല പേടിക്കണ്ട. നിങ്ങൾ ചിരിക്കണ്ട, എനിക്ക് മനസ്സിലായി ഇത് പിരിവാന്ന്. എനിക്കങ്ങനെ ഐഡിയ കൂടെ പിരിക്കാനൊന്നും അറിയില്ല മുമ്മിനിങ്ങൾ. അല്ലെങ്കിലും അങ്ങനെ തട്ടിപ്പ് പിരിവിൽ വലിയ കാര്യമുണ്ടെന്ന് എനിക്ക് വിശ്വാസമില്ല. 10 ലക്ഷം ഞാൻ തരാം എന്നൊരാൾ വിളിച്ചു പറയാം. വയറ് കഴിഞ്ഞ ഒരാഴ്ച കഴിഞ്ഞ് മൊബൈലിൽ വിളിച്ചു നോക്കുമ്പോൾ സ്വിച്ച് ഓഫാ. അങ്ങനത്തെ ഒരു മനുഷ്യനേ ഇല്ല. എന്തിനാണ് അങ്ങനത്തെ ഓഫർ? ആളുടെ ആൾക്കാരുടെ മുമ്പിൽ ആളാകാൻ ഒരു കാര്യമില്ല. ദുനിയാവും നഷ്ടം, ആഹ്റും നഷ്ടം. അതുകൊണ്ട് അങ്ങനെ തട്ടിപ്പ് പിരിവ് നമുക്ക് വേണ്ട. ഇത് പിരിവിന് വേണ്ടി പറയല്ല, വിഷയമായി ബന്ധപ്പെടുത്തി പറയാം. റസൂലുള്ള ഇവിടെ വന്നിട്ട് നിങ്ങളോട് ചോദിക്കുക, ഞങ്ങളൊരു തെങ്ങ് തരുമോ ഇസ്ലാമിക് കൗൺസിലിൽ നിന്ന് പറഞ്ഞാൽ എന്തായിരിക്കും നമ്മൾ റെസ്പോൺസ് ചെയ്യുക? സത്യസന്ധമായി പറഞ്ഞോളൂ, എന്താ മറുപടി പറയാം? പറയുന്ന എന്താ പറയാ? ഉണ്ടാ, നമ്മൾ ഭയങ്കര ഉമ്മത്തു മുഹമ്മദിന്റെ കൊട്ടേഷൻ എടുത്ത ആൾക്കാരെ, പ്രവാചക സ്നേഹത്തിന്റെ ജമാഅത്തെ ഇസ്ലാമി മുജാഹിദൊക്കെ പോക്കാന്നാണ് നമ്മുടെ അഭിപ്രായം. നമ്മളാണ് റസൂലുള്ളാഹിന്റെ ഏറ്റവും വലിയ ആൾക്കാർ. എന്നിട്ട് ഞാൻ ചോദിച്ചപ്പോൾ മിണ്ടാണ്ടിരിക്കണ്ടേ? എന്താ പറയാ? ഇവിടെ എന്റെ മുഖം മാറ്റുമെന്ന്, ഇവിടെ റസൂലുള്ള വന്ന് നിൽക്കുകയാണ്. ഇവിടെ നിങ്ങളോട് ചോദിക്കുക, നിങ്ങളൊരു തെങ്ങ് ഇസ്ലാമിക് കൗൺസിലിന് വേണ്ടി തരുമോ എന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ മറുപടി പറയാം? പേടിക്കണ്ട, ഉറപ്പാണ്. സൗണ്ട് പോയി കണ്ട മൂമിനിങ്ങളെ, ഇവർക്ക് തെങ്ങിട്ടിട്ട് ഒരു കാര്യമില്ലാന്ന് നിങ്ങൾ ഉറപ്പിച്ച് പറഞ്ഞോളൂ. കണ്ട, എന്നാ അങ്ങനെയല്ല നമ്മൾ മറുപടി പറയേണ്ടത്. അങ്ങനെയല്ല, നബിയെ, നിന്റെ തോട്ടം ഞാൻ മൊത്തം തരാം റസൂലേ. കാരണം ചോദിക്കുന്നത് ബഷീർ വൈസിയല്ല, സ്വർഗത്തിൽ ഒരു തെങ്ങ് തരാന്ന് റസൂലുള്ള നിങ്ങൾക്ക് ഓഫർ നൽകുകയാണ്. ഇപ്പൊ കേരളത്തിൽ ഒരു വലിയ ഓഫറാണ്, ജിയോ സിം ഇറങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയോന്ന് എനിക്കറിയില്ല. സൗജന്യമാണ്, അതിന്റെ വില്ലൊക്കെ വലിയ തട്ടിപ്പുണ്ട്. ഇടിച്ചു കയറിയ ആൾക്കാർ സൗജന്യ ഓഫർ കിട്ടാൻ വേണ്ടിയിട്ട്. ഇപ്പൊ ഇവിടെ ഒരു ഓഫർ കിട്ടിയ കടയിൽ നിങ്ങൾ ഇടിച്ചു കയറൂല്ലേ? നമ്മൾ മറുപടി പറഞ്ഞ എന്താ ഔദാര്യത്തോടെ ഒരു തെങ്ങ് ഞാൻ തരാം? അങ്ങനെയല്ല പ്രവാചക സ്നേഹി പറയേണ്ടത്, ഞാൻ എന്റെ തോട്ടം തരാം നബിയെ എന്നല്ലേ പറയേണ്ടത്. ഐ എം കറക്റ്റ്? എന്താ ഉണ്ടാത്ത? ശരിയാണോ? കാരണം സ്വർഗം കിട്ടുകയാണ്, ദുനിയാവ് കൊടുത്ത് സ്വർഗം വാങ്ങാൻ. പക്ഷേ ആ മനുഷ്യൻ പറഞ്ഞു,
ഇല്ല യാ റസൂലല്ലാ, ഞാൻ തരില്ല നബിയെ. ആലോചിച്ചു നോക്ക്, ഞാൻ തരില്ല. ആ മനുഷ്യൻ പറഞ്ഞു, ആരാധനകളിൽ പുണ്യ നബിയെ പിൻപറ്റിയ ആളാണ്, മദീനത്തെ പള്ളിയിൽ മുസ്തഫ നബിയുടെ റുക്കൂ പോലെ റുക്കൂ ചെയ്തയാളാണ്, പക്ഷെ കൽബിൽ പുണ്യ നബി ഉണ്ടായിരുന്നില്ല. അങ്ങനത്തെ മുസ്ലിങ്ങളെ നമുക്ക് ആവശ്യമില്ല. അതാണ് ഞാൻ ഇത്തിരി വൈകാരികമായ രോഷത്തോടെ പറഞ്ഞത്. മുസ്തഫ നബിയുടെ സ്നേഹത്തിന്റെ കാര്യത്തിൽ തർക്കിക്കരുത്. വേറെ എന്തൊക്കെയുണ്ട് തർക്കിക്കാൻ നാട്ടില്, അതിലൊക്കെ ഒന്ന് യോജിക്കാദ്യം. എല്ലാവരും അതിൽ യോജിക്ക്, പുണ്യനബിയുടെ കാര്യത്തിൽ ഞങ്ങൾ തർക്കില്ല എന്ന് എല്ലാവരും പറയും. എന്നിട്ട് മതി ഏക സിവിൽ കോഡിലൊക്കെ ഐക്യം. ഞാൻ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം പറഞ്ഞത് സംഘടനയുടെ അഭിപ്രായമല്ല, ബഷീർ എന്ന വ്യക്തിയുടെ അഭിപ്രായം ഞാൻ പറഞ്ഞു. ഇതിൽ തർക്കിക്കരുത്, അല്ലാഹുവിനെ വിചാരിച്ച് റസൂലുള്ളാന്റെ കാര്യത്തിൽ തർക്കിക്കരുത്, മുത്തുനബിയുടെ പ്രണയത്തിന്റെ കാര്യത്തിൽ ഐക്യം തർക്കിക്കരുത്. വേറെ എന്തൊക്കെ തർക്കിച്ചോളൂ. അത് ഈ സംഘടനയുടെ വലിയ വലിയ നേതാക്കന്മാരൊക്കെ കൂടിയിരുന്നിട്ട് ആലോചിക്കുക. കേരളത്തിലും ഇവിടെയൊക്കെ റസൂലിനെ നബീദിനെ ആഘോഷിക്കുമ്പോൾ ഞങ്ങളൊന്നും പറയില്ല എന്ന് പറയും. വേറെ എന്തൊക്കെ പറഞ്ഞാലും മുസ്തഫ നബിയുടെ മധുഹ് പറയുമ്പോൾ ഞങ്ങൾ കുറ്റപ്പെടുത്തില്ല, ശിർക്കാരോപിക്കില്ല എന്ന് പറയും. അതെങ്കിലും പറ, പെണ്ണ് പള്ളി പോണോ വേണ്ടെന്നൊക്കെ തർക്കിച്ചോളൂ, അതൊക്കെ നമുക്ക് അങ്ങോട്ട് സംവാദം നടത്താം. ഇക്കാര്യത്തിൽ തർക്കിക്കില്ല എന്ന് പറയണം. എന്നിട്ട് മതി ഏക സിവിൽ കോഡ്. മനസ്സിലായോ? നമ്മൾ ഐക്യപ്പെടാൻ ആഗ്രഹിക്കുന്ന ആളാണ്. ശംസുൽ ഉലമയുടെ ആൾക്കാരല്ലേ നമ്മൾ, ഐക്യം വേണം. ഞാൻ എൻ്റെ പേരിൽ ആലിക്കുട്ടി സ്ഥാവ് വന്ന് പങ്കെടുത്തു എന്നെ പേരിൽ സോഷ്യൽ മീഡിയയിലൊക്കെ ചീത്ത പറയുന്ന ആൾക്കാരോടൊക്കെ എനിക്ക് സഹതാപയുള്ളൂ. അള്ളാഹിന്റെ ദീന് വിട്ടിട്ട് ഒരു വർത്താനം ആലിക്കുട്ടി ഉസ്താദ് കുവൈറ്റിൽ വന്ന് പറഞ്ഞിട്ടില്ല. സുന്നത്ത് ജമാഅത്തിന്റെ ആദർശം വിട്ട് അദ്ദേഹം ഒന്നും പറഞ്ഞിട്ടില്ല. അതിന്റെ പേരിൽ കുരക്കുന്നവരോടൊക്കെ എനിക്ക് പുച്ഛമേ ഉള്ളൂ. പക്ഷേ സംഘടിപ്പിച്ചവരോടും അല്ലാത്തവരോടും കേരളത്തിലെയും കുവൈറ്റിലെയും എല്ലാവരോടും വ്യക്തിപരമായി എനിക്ക് പറയാനുള്ളത്, മുസ്തഫ നബിയുടെ പേരിൽ തർക്കിക്കില്ല എന്ന വാക്കെങ്കിലും പറയാൻ എല്ലാവരും ധൈര്യം കാണിക്കണം. ബാക്കിയുള്ള കാര്യത്തിലൊക്കെ നമുക്ക് തർക്കിക്കാം അല്ലേ? എന്തെങ്കിലും അഭിപ്രായം ശരിയല്ലേ? മുസ്തഫ നബിയുടെ പേരിൽ തർക്കിക്കരുത്. ഉമ്മത്തെ ഞങ്ങളുടെ കാലു പിടിച്ച് പറയാണ്, തർക്കിക്കരുത്. അള്ളാഹു നമുക്ക് പുണ്യനബിയോട് സ്നേഹം വർദ്ധിപ്പിച്ച് തെരുമാറാകട്ടെ. ഈ പറഞ്ഞ 3 മിനിറ്റ് നേരം അതിൻ്റെ എല്ലാ ഉത്തരവാദിത്വവും ബഷീർ ഫൈസി എന്ന ഈ ഒരു വ്യക്തിക്ക് മാത്രമാണ്. ഇസ്ലാമിക് കൗൺസിലിനോ എസ് കെ എസ് എഫിനോ അതിൽ ബാധ്യതയില്ലെന്ന് ഞാൻ പറയുന്നു. അതൊരു കുറ്റമാണെങ്കിൽ എല്ലാം ഞാൻ മാത്രമേ ഏറ്റെടുക്കുന്നു. നിങ്ങളെ ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്, എല്ലാവരും ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട് ഹബീബിങ്ങളെ. അപ്പോ ആ ആ മനുഷ്യൻ പറഞ്ഞു, ഞാൻ തരില്ല നബിയെ, ഇറങ്ങിക്കോളാൻ പറഞ്ഞു. പുണ്യനബിയുടെ മുന്നിൽ നിന്ന് അയാൾ ഇറങ്ങിപ്പോയി. ആ ഇറങ്ങൽ സ്വർഗത്തിൽ നിന്നാണ് വാർത്ത മദീനയിൽ പരന്നു. മദീനയുടെ അങ്ങാടിയിൽ വാർത്ത പരന്നു, പുണ്യനബി ഓഫർ ഇട്ടിട്ടുണ്ട്, സ്വർഗത്തിന്റെ ഓഫർ, സ്വർഗത്തിന്റെ ഓഫർ. അതാ കൊടുങ്കാറ്റ് പോലെ ഒരാൾ കുതിച്ചെത്തി പുണ്യനബിയുടെ മുമ്പില്. ദ ലെജൻഡ് ഓഫ് ഇസ്ലാമിക് ഹിസ്റ്ററി, ഇസ്ലാമിക ചരിത്രത്തിലെ അദ്വിതീയനായ ഇതിഹാസ നായകൻ മഹാനായ അബുദ്ദഹ്ദ റളിയല്ലാഹു അൻഹു. നേരത്തെ പറഞ്ഞ സഹാബിയുടെ പേരെന്താ? അബു, ഞാൻ ഇങ്ങോട്ട് ഇങ്ങനെ പറഞ്ഞു പോവല്ല, നിങ്ങൾ മനസ്സിലാക്കണ്ടോ അറിയാൻ വേണ്ടി. അബൂദുജാന. ഇപ്പൊ വന്ന ആളുടെ പേരെന്താ? അബുദ്ദഹ്ദ. ആ പണക്കാരനായ ആളുടെ പേരെന്താ? തോട്ടത്തിന്റെ ഉടമസ്ഥന്റെ. ഒന്നിപ്പോ അറിയുമോ നിങ്ങളെ? ഞാന് ആ പറഞ്ഞിട്ടില്ല. നിങ്ങൾ ദുൽഖർ സൽമാൻ എന്നൊക്കെ പറയുമെന്ന് ഞാൻ കരുതി, പറഞ്ഞിട്ടില്ല. നോക്കൂ, അബുദ്ദഹ്ദ വന്ന് നബിയോട് ചോദിച്ചു, യാ റസൂലല്ലാ, നിങ്ങൾ സ്വർഗത്തിന്റെ ഒരു ഓഫർ ഇപ്പൊ പറഞ്ഞോ. നഅം. ആ ഓഫർ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടോ നബിയെ? നഅം, ഉണ്ട്. അബുദ്ദഹ്ദ ഇറങ്ങി ഓടി എങ്ങോട്ട്? ആ പണക്കാരന്റെ വീട്ടിലേക്ക്. എന്നിട്ട് ചോദിച്ചു, സഹോദരാ, നിങ്ങളിപ്പോ റസൂലുള്ള ഒരു ഓഫർ പറഞ്ഞു, നിങ്ങളോട് ഒരു പന തരാൻ പറഞ്ഞപ്പോ. ഓ, പറഞ്ഞു. നിങ്ങൾ കൊടുത്തോ? ഇല്ല. ആ പന വാങ്ങാൻ വന്നാ ഞാൻ. അണ്ണാ, എന്താ വില തരിക? ഒന്ന് ആലോചിച്ചൊക്കെ. സ്വർഗം വേണോ ചോദിച്ചപ്പോ മാണിക്കല്ല് പറഞ്ഞു. മാണിക്കല്ലല്ല, മാണിക്ക കരിങ്കല്ല് പറഞ്ഞു, വേണ്ട. ഇപ്പൊ ഞാൻ വിൽക്കാൻ വന്നാന്ന് പറഞ്ഞപ്പോ എന്ത് വില തരും?
അബുദ്ദഹദ പറഞ്ഞു, മുഅ്മിനീങ്ങളെ, മദീനത്തെ പള്ളിയിൽ അതിന്റെ പിറകുവശത്ത് എനിക്കുള്ള എന്റെ തോട്ടമില്ലേ, ആ തോട്ടം മൊത്തമായി നിനക്ക് ഞാൻ തരാം. ആ ഒരൊറ്റപ്പന എനിക്ക് വേണം. ഹബീബിങ്ങളെ, ആ മദീനയിലെ സായാഹ്നങ്ങളിൽ സഹാബത്ത് കാറ്റുകൊള്ളാൻ പോയിരിക്കാറില്ല. നൂറുകണക്കിന് മുഴുത്തു നിൽക്കുന്ന, കൊലച്ചു നിൽക്കുന്ന ഈത്തപ്പഴമുള്ള പനത്തോട്ടമാണ്, വിശാലമായി കിടക്കുന്ന ആ തോട്ടം, അത് മൊത്തം തരാം. ഇയാൾ എഴുന്നേറ്റ് ചോദിച്ചു, അബുദ്ദഹദ ഇൻത മജ്നൂൻ, നിനക്ക് ഭ്രാന്താണ്? അതൊന്നല്ല ബോധത്തോടെ പറഞ്ഞു, ഞാൻ തരാം. കച്ചവടം ചെയ്തു. ഒരു പനക്ക് പകരം, പറയൂ, ഒരു പനക്ക് പകരം തോട്ടം. എന്നിട്ട് അബൂദുജാനിന്റെ അടുത്തേക്ക് പോയി കച്ചവടം ചെയ്തിട്ട്. ഏത് അബൂദുജാന്? പാവപ്പെട്ട അബൂദുജാൻ റളിയല്ലാഹു. എന്നിട്ട് പറഞ്ഞു, സഹോദര, ഇനി നിങ്ങൾ സുബീസ്കാരം കഴിഞ്ഞ് ഓടണ്ട, ഒന്ന് ഇരുന്ന് തോയരുന്നോളി. ആ പന ഞാൻ വാങ്ങി നിങ്ങൾക്കിത് ഹദിയ നൽകുകയാണ്. കരുണ കാണിച്ചു ആ സഹാബി വൈദ്യൻ. പന അപ്പുറത്തെ പറമ്പിലാണെങ്കിലും ഉടമസ്ഥ നിങ്ങളാണ്, കുട്ടികളിഞ്ഞ് പെറുക്കി തന്നോട്ടെ. അബൂദുജാന കരഞ്ഞു തോയരുന്നു. വീണ്ടും ഓടുകയാണ് അബുദ്ദഹദ. റസൂലുള്ളാന്റെ മുമ്പിൽ ഓടിയെത്തി. പുണ്യനബി ഇങ്ങനെ ചിരിക്കുകയാണ്. അബുദ്ദഹദ ഓടി വരുന്നത് കണ്ടപ്പോ, പതിനാലാം രാവിലെ പൂർണ്ണ ചന്ദ്രന്റെ മുഖമേ, പതിരാവിൽ പാതി വിരിയുന്ന പാരിജാത പൂവേ, തിരുമുസ്തഫാന്റെ മുഖത്ത് പുഞ്ചിരി വിരുന്നു വരികയാണ്. അബുദ്ദഹദ പറഞ്ഞു, യാ റസൂലല്ലാ, ഞാൻ ആ പന വാങ്ങി അബൂദുജാനക്ക് കൊടുത്തു, ഇപ്പൊ സ്വർഗത്തിലെ പന എന്റേതല്ലേ നബിയെ. കുവൈറ്റിലെ രാത്രിയിൽ തണുത്തിരിക്കുന്ന ഹബീബിങ്ങളെ, റസൂലുള്ള മിണ്ടണില്ല, പോയില്ലേ. അബുദ്ദഹദ വീണ്ടും ചോദിച്ചു, നബിയെ, സ്വർഗത്തിലെ പന എനിക്ക് തന്നെയല്ലേ. മുസ്തഫായി നബി മിണ്ടുന്നില്ല. അബുദ്ദഹദക്ക് കരച്ചിൽ വന്നു. തന്റെ തോട്ടം പോയ സങ്കടത്തിലല്ല, സ്വർഗം കിട്ടിയില്ലല്ലോ എന്ന സങ്കടത്തിൽ. വിതുമ്പലടക്കാതെ വീണ്ടും ചോദിച്ചു, യാ റസൂലല്ലാ, സ്വർഗത്തിലെ പന എനിക്ക് തന്നെയല്ലേ. മുസ്തഫായി നബി ചിരിച്ചിട്ട് പറഞ്ഞു, അബുദ്ദഹദ, നിങ്ങൾക്ക് ആ പനയല്ല. ജിബ്രീൽ എന്റെ അടുത്ത് ഇപ്പൊ വന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ കച്ചവടം അല്ലാഹുവിനിഷ്ടമായി അബുദ്ദഹദ, അതുകൊണ്ട് നാളെ സ്വർഗത്തിൽ ഒരു പന അല്ല, ഒരു താഴ്വാരം മൊത്തം ഈത്തപ്പനയുടെ തോട്ടം നാളെ നിങ്ങൾക്ക് സ്വർഗത്തിലുണ്ട് അബുദ്ദഹദ. സ്വർഗത്തിൽ ഒരു താഴ്വാരം മൊത്തം നിങ്ങൾക്കുണ്ടെന്ന് പുണ്യനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അബുദ്ദഹദ കരഞ്ഞു സന്തോഷം കൊണ്ട്. ചരിത്രം തീർന്നില്ല. വീട്ടിലേക്ക് ഓടി. ഇനി ഒച്ച വെക്കില്ല, പേടിക്കണ്ട. ഞാൻ ആവേശം കൊണ്ട് പറഞ്ഞു പോയതാണ്. എനിക്കറിയാം ഇവിടെ എത്ര ഡെസിബിൾ ശബ്ദം ഉപയോഗിക്കാൻ പറ്റുമെന്നറിയാം. ബേജാറാകണ്ട. അബുദ്ദഹദ തോട്ടത്തിലേക്ക് പോയി ആ വീടിന്റെ മുറ്റത്ത് നിന്നിട്ട് പറഞ്ഞു, യാ ഉമ്മദ്ദഹദ, ഭാര്യയെ വിളിക്കുക, ഉമ്മദ്ദഹദ ഇങ്ങോട്ട് വാ. എന്താന്നു? പുറത്തേക്കിറങ്ങ്. അതെന്തെങ്കിലും ഇങ്ങോട്ട് വന്നാല് പുറത്തേക്കിറങ്ങ്. കുട്ടികളെ കൂട്ടി ഇറങ്ങ്. എന്താന്നു? നമ്മുടെ ഭാര്യമാർ ചോദിക്കുന്ന ഡയലോഗാന്ന്. എന്തൂട്ട് മനുഷ്യൻ പറയണത്? നിങ്ങളുടെ മലപ്പുറത്താണ് എന്തെത്താന്ന് നിങ്ങൾ പറയണത്? നീ തിരുവനന്തപുരത്തിനുണ്ട്, എന്തിനീ നിങ്ങൾ പെരിണീ? നീ അബുദ്ദഹദ പറഞ്ഞു, പുറത്തേക്കിറങ്ങ്. ഇറങ്ങിയപ്പോ പറഞ്ഞു, മോളെ, ഈ തോട്ടണ്ടല്ല, അത് ഞാൻ കച്ചവടം ചെയ്തു സ്വർഗത്തിൽ ഒരു പന കിട്ടാൻ വേണ്ടിയിട്ട്. നമ്മുടെ ഭാര്യയാണെങ്കിൽ എന്താ പറയാ, എൻ്റെ പണ്ടറക്കല പോത്തെ, ബോധണ്ടങ്ങക്ക് ഒരു പനക്ക് വേണ്ടി തോട്ടം കൊടുക്കുക അല്ലേ? ചിരിക്കണുണ്ടല്ലോ നിങ്ങള്. അബുദ്ദഹദയോട് ഭാര്യ പറഞ്ഞത്, നിങ്ങൾ എന്തൊരു വലിയ ബുദ്ധിമാനാ, തോട്ടം കൊടുത്ത് സ്വർഗം വാങ്ങിയില്ലേ എന്ന് പറഞ്ഞ് മദീനയുടെ ദാരിദ്ര്യത്തിലേക്ക് ഇറങ്ങി നടന്നു അബുദ്ദഹദ റളിയല്ലാഹു അൻഹു.
ഹബീബിങ്ങളെ, ഒരു ചോദ്യം, എന്തുകൊണ്ടാണ് ആ തോട്ടം കൊടുത്ത് അബുദഹദ ആ ഒരൊറ്റ പന വാങ്ങാൻ എന്താണ് കാരണം? അതിനുത്തരം പറയുമ്പോൾ ഇന്നിവിടെ വിഷയം പൂർണ്ണമാകും. പറയും എന്താ കാരണം? അല്ല, ആ പാവപ്പെട്ടവനെ സഹായിക്കപ്പോ ഒരു തോട്ടം കൊടുക്കണ്ടല്ലോ. ഈ തോട്ടം ആ ബൂതജാനെ കണ്ട് കൊടുത്താ പോരെ? എങ്ങനെയുണ്ട്, പോരെ? വേണ്ട, അതിന്നൊരു അഞ്ച് പനയുണ്ട് കൊടുത്താലും ആ ബൂതജാനയുടെ വിശപ്പ് തീരുമല്ലോ. ആ കുട്ടികള് ഹറാമ തിന്നാതിരിക്കണമെങ്കിൽ ഈ അബൂദഹദാന്റെ ഈ തോട്ടം അബൂദജാനക്ക് സ്വന്തമാണ് കൊടുത്താ പോരെ? അപ്പോഴും ഹറാമ തിന്നില്ലല്ലോ. കൂടുതൽ പണക്കാരനാവൂലേ അബൂദജാന? ഒരൊറ്റ മറുപടിയേ ഉള്ളൂ. എന്താണ്? എല്ലാരും അടുത്തൊക്കെ അങ്ങനെ പോകുന്നുണ്ട്, ഒരു സ്പെസിഫിക് ആയ മറുപടി വരുന്നില്ല, ഒക്കെ അടുത്തുള്ള മറുപടികൾ തന്നെയാണ്. അവനക്ക് വരും. മുഹമ്മദ് അഷ്റഫുൽ അറബി വൽ അജമി, മുഹമ്മദ് ഖൈറു മൻ യംശി അല ഖദമി. മൗലായ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി സല്ലം ഇഷ്ടപ്പെട്ട പനയാണത്, മുസ്തഫ നബി ചോദിച്ച പനയാണത്. അതുകൊണ്ടാണ് മുസ്തഫ നബിക്ക് ഇഷ്ടമുള്ളത് തനിക്കും ഇഷ്ടമാണെന്ന് കാണിച്ചു കൊടുത്തത്. അബൂദജാനക്ക് വേണമെങ്കിൽ തോട്ടം കൊടുത്താലും മതിയായിരുന്നു, പക്ഷേ അല്ലാഹുവിൻ റസൂൽ വാങ്ങാൻ ഇഷ്ടപ്പെട്ടത് ചോദിച്ചത് ആ പനയായിരുന്നു. അപ്പോൾ വർത്തമാനകാലത്ത് മുസ്ലിമിന് ഈ നിവേദനത്തിൽ എടുക്കാനുള്ള പ്രതിജ്ഞ, മുസ്തഫ നബിക്ക് ഇഷ്ടമുള്ളത് ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്യൂ എന്നാണ്. എനിക്കിഷ്ടമുള്ളതല്ല, എൻ്റെ വീട്ടുകാർക്ക് ഇഷ്ടമുള്ളതല്ല, എൻ്റെ സംഘടനക്ക് ഇഷ്ടമുള്ളതല്ല, മുസ്തഫ നബിക്ക് ഇഷ്ടമാണോ എന്ന് ഓരോ കാര്യത്തിലും നമ്മൾ ആലോചന ചെയ്യേണ്ടതുണ്ട്. എങ്കിൽ ഈ സദസ്സ് മുസ്തഫ നബിക്ക് ഇഷ്ടമുള്ള സദസ്സാ, മുസ്തഫ നബിയുടെ പുണ്യം കിട്ടുന്ന സദസ്സാ, മുസ്തഫ നബിയുടെ മധുഹ പറഞ്ഞ സദസ്സാ. അള്ളാഹു ഈ സദസ്സിനെ സ്വീകരിക്കുമാറാകട്ടെ. അപ്പോ അബൂദുജാൻ അത്ര അബുദഹദ അത്ര വലിയൊരു ത്യാഗം ചെയ്തുവെങ്കിൽ ഞാൻ നിങ്ങളോടൊരു കാര്യം പറഞ്ഞു പിരിയാം. ഇനി ആരും എഴുന്നേറ്റ് പോകരുത് കേട്ടോ. ആറാൾ പോയിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്, ആറാൾ. അതിലൊരാൾ തിരിച്ചു വന്നിട്ടുണ്ട്, ബാക്കി അഞ്ചാൾ പോയിട്ടുണ്ട്. മുത്രയിക്കാൻ പോയതാണെങ്കിൽ ഇങ്ങോട്ട് വരുന്ന കാണാനില്ല, അവിടെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഹബീബിങ്ങളെ, SKSSF ഒരു ഭവന പദ്ധതി, അത് നമ്മുടെ ഈ പൊന്നാനിയുമായി ഒക്കെ ബന്ധപ്പെട്ട് ഇന്നലെയും പറയുണ്ടായി. ഉണ്ടായതിൽ ഒരു ഒരു വീട് ആണ് കുവൈത്ത് ഏറ്റെടുത്തുകൊണ്ട് അല്ലേ, അല്ലേ ഉസ്താദേ? ഒരു വീടല്ലേ കുവൈത്ത് ഏറ്റെടുത്ത്, ഒരു വീട്, രണ്ട് വീട്, രണ്ട് വീടുകൾ കുവൈത്ത് ഇസ്ലാമിക് കൗൺസിൽ ഏറ്റെടുത്തു. നിങ്ങൾ പൈസ തരണ്ട, പോണ്ടട്ട, നിങ്ങൾ എഴുന്നേൽക്കുന്ന പോവണം, മുത്രയിക്കാനല്ലേ നബികൾ. പൈസ തരണ്ട, നിങ്ങൾ അതിൽ ബേജറാകണ്ട. നമുക്കത് തങ്ങൾ പോയിട്ടില്ല, ഇവിടെ പോയില്ല, പോയാ ദ്വയക്കാൻ ഇവിടെ ഉണ്ട്. ഇനി അടുത്ത കൊല്ലാണ് നമ്മളിങ്ങനെ നബിയുടെ പേരിൽ ഒരുമിച്ച് കൂടും. രണ്ട് ഭവനങ്ങൾ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഈ പരിപാടിക്ക് 75,000 രൂപയുടെ മൈക്ക് സെറ്റിന് പൈസ കൊടുക്കാനല്ല, ഫ്ലെക്സിന് പൈസ കൊടുക്കാനല്ല, പ്രസംഗിച്ച ആൾക്കാർക്കും അത്ര വലിയ ചിലവൊന്നുമില്ല, അവർ വരാനും അത്ര വലിയ ചിലവില്ല. മുസ്തഫ നബിയുടെ മധുഹ് പറഞ്ഞ ഈ സദസ്സിൽ നമുക്കൊക്കെ ബുദ്ധിമുട്ടുണ്ട്, പ്രയാസങ്ങളുണ്ട്, എല്ലാവരും ഇവരെ പോലെ പണക്കാരൊന്നും ആവില്ല എന്ന് എനിക്കറിയാം. പക്ഷേ നിങ്ങളുടെ മാർഗത്തിൽ നിന്ന് ഒരു വിഹിതം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ, നമ്മൾ സമസ്തരുടെ ഒരു കുഴപ്പം എന്ന് പറഞ്ഞാൽ പിരിക്കാൻ അറിയില്ല, പിരിവില്ല എന്നാൽ. ചില ആൾക്കാർ ഈ കരിമ്പിൻ ചണ്ടി ഊറ്റിനമായിരിക്കുക, അങ്ങോട്ട് തള്ളിക്കൊടുക്കും, കുറച്ച് ചണ്ടി കിട്ടിയാൽ പിന്നെ അങ്ങോട്ട് വലിച്ചിട്ട്, അല്ല നീര് കിട്ടിയാൽ ഒന്നുകൂടി ഇനി മടക്കി രണ്ടാമതും തള്ളിക്കൊടുക്കും, അപ്പോൾ ഒന്നുകൂടി നീര്, പിന്നെ ഇത്തിരി ഇഞ്ചിയും നാരങ്ങയൊക്കെ വെച്ചിട്ട് ഒരു തള്ളു കൊടുക്കും. അങ്ങനെ ഊറ്റിയ ഒരു മനുഷ്യൻ ഇവിടെ ഇരിക്കുന്നുണ്ട്. അള്ളാഹു അദ്ദേഹത്തിന് ആഫിയത്തോ കൊടുക്കുമാറാകട്ടെ. ഞാൻ വെറുതെ പറയല്ല, അല്ലേ അഷ്കർക്ക്, വെറുതെ പറഞ്ഞതല്ല. മുഅ്മിനീങ്ങൾ, നമ്മുടെ മാർഗം അതല്ല. നമ്മുടെ സത്യസന്ധതയും നമ്മുടെ മാർഗവും കണ്ട് അള്ളാഹുവിൻ്റെ ദീനിനെ സഹായിക്കാൻ ആർക്കെങ്കിലും മനസ്സിലുണ്ട്, ഇതൊന്നും നമ്മുടെ ബാധ്യത ഒന്നുമല്ല. ഇവിടെ വീടുണ്ടാക്കിയില്ലെങ്കിൽ ഈ ഇസ്ലാമിക് കൗൺസിലിന് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. മനസ്സിലായോ? അള്ളാഹു നമ്മളൊന്നും ഇല്ലെങ്കിലും
ഇവിടെ ലോകം നശിച്ചു പോകുന്നില്ല. പക്ഷേ നമ്മളൊക്കെ ഓരോ കാരണങ്ങളാണ്. നിങ്ങൾക്ക് ആ കാരണത്തിൽ ഒരു പങ്കാളിത്തം വഹിക്കാൻ കഴിയുമെങ്കിൽ ഈ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന ഒരു വലിയ ഉപകാരമായിരിക്കും. ഒരു വീടെന്നൊരു സ്വപ്നത്തിന് 5 പൈസ ഹക്കല്ലാത്ത മാർഗത്തിലേക്ക് നിങ്ങളുടെ പോകില്ല എന്ന് ഞാൻ അള്ളാഹുവിനെ സാക്ഷ്യപ്പെടുത്തി, മുസ്തഫ നബിയെ സാക്ഷ്യപ്പെടുത്തി നിങ്ങളോട് പറയാം. അങ്ങനെ സാക്ഷ്യപ്പെടുത്താൻ പാടില്ല ശരിക്കും. കാരണം പക്ഷേ ഇത് നമുക്ക് ഉറപ്പുണ്ട്, പോകില്ല എന്ന് ഉറപ്പാണ്. അബ്സല്യൂട്ട്ലി പോകില്ല. നിങ്ങളുടെ ആരുടെയെങ്കിലും ഉപ്പ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ, ഉമ്മ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അള്ളാഹു അവർക്ക് സ്വർഗം കൊടുക്കുമാറാകട്ടെ. അവരുടെ പേരിൽ നിങ്ങളൊരു ഹദിയ ചെയ്യുക ഇതിനു വേണ്ടിയിട്ട്. ഇപ്പം പറയണ്ട, നമ്മളെയൊക്കെ വളർത്തി വലുതാക്കാൻ ഇത് പറയുമ്പോൾ എൻ്റെ ഉമ്മാൻ എനിക്ക് ഓർമ്മ വരുന്നു, എൻ്റെ ഉപ്പാൻ ഓർമ്മ വരുന്നു. രണ്ടാളും ജീവിച്ചിരിപ്പുണ്ട്, രണ്ടാളും രോഗികളാണ്. ഇങ്ങോട്ട് വരുമ്പോഴും വളരെ ഗൗരവതരമായ ഒരു രോഗത്തിലാണ് എൻ്റെ ഉപ്പ. ഒരുപക്ഷെ തിരിച്ചൊന്ന് കാണാൻ പറ്റുമെന്ന് പോലും സങ്കടം ഉണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ ഗഫൂർ ഫൈസി ഉസ്താദ്, അതുപോലെ ഇവിടുത്തെ ഫൈസി ഉസ്താദ്, അവരുടെയൊക്കെ സ്നേഹ നിർബന്ധം ആഴ്ചയിൽ ഒരു തവണയെങ്കിലും വാട്സപ്പ് ഇങ്ങനെ ചിലക്കും. ഇങ്ങനെ ഗഫൂർ ഫൈസി ഇങ്ങനെ ചൂടാവും. അങ്ങനെയൊക്കെയുള്ള സ്നേഹ സമ്മർദ്ദം. പിന്നെ എന്നെ കൊണ്ടുവരാനായിട്ട് വേണ്ടി മാത്രം നമ്മുടെ ഗഫൂർ മൗലവി അവിടെ വന്നു. 3 ദിവസത്തിനായിട്ട് മാത്രം ഇങ്ങോട്ട് വന്നു. അപ്പോൾ അത്ര ഒരു പ്രതിസന്ധിയിൽ നിങ്ങൾ വരുമ്പോഴും ഇങ്ങടെ വന്നത് തന്നെ നിങ്ങളുടെ എല്ലാവരുടെ ആമീൻ എൻ്റെ ഉപ്പാക്കും കിട്ടട്ടെ, അള്ളാഹു ശിഫ കൊടുക്കുമാറാകട്ടെ. വലിയൊരു സ്വപ്നത്തിലേക്ക് നടന്നെടുക്കുന്ന ഒരു സമയത്താണ് അത് പൂർത്തീകരിച്ച് ഉപ്പയെയും അങ്ങോട്ട് കൊണ്ടുപോകാനുള്ള ഒരു മനസ്സ്, ഒരു അവസരം അള്ളാഹു തരണം. എന്താണെന്നൊന്നും നിങ്ങൾ ചോദിക്കേണ്ട, നിങ്ങളെല്ലാവരും അതൊന്ന് പൂർത്തീകരിക്കാൻ വേണ്ടി ദ്വയരക്കണം. അള്ളാഹു വിജയിപ്പിച്ച് തരുമാറാകട്ടെ. ഒരുപാട് കാലം നമ്മുടെ മാതാപിതാക്കളെ കണ്ടിരിക്കാൻ നമ്മൾ അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. അപ്പം ഞാൻ പറഞ്ഞത്, നമുക്കൊക്കെ പ്രയാസപ്പെട്ട് ഉപ്പ് ഭക്ഷണം തന്ന് ഇന്നലെ പറഞ്ഞതുപോലെ മരിച്ചുപോയി, അവർ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അവരൊക്കെ കൊണ്ട വെയിലാണ് നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന കുവൈറ്റിലെ തണുപ്പ് എന്ന് നമ്മൾ അത് തിരിച്ചറിയണം. ബാധ്യതകളൊന്നും പൂർത്തീകരിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടാകില്ല, നല്ലൊരു സന്തോഷം കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടാകില്ല, ഉള്ളവരും ഉണ്ടാകാം. അപ്പോൾ ഒരു ഹദിയ, ആനസുൽ മയ്യത്തു ഫീ ഖബരി, മയ്യത്തിൻ്റെ ആത്മാവ് ഖബറിൽ കിടന്ന് ആഹ്ലാദിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ അവർക്ക് നൽകുന്ന ഹദിയ കണ്ടിട്ട്. എന്താണ് ഈ ഹദിയ? ഇതൊരു ജാരിയായ സദഖയാണ്. നിങ്ങൾ ഒരാൾക്ക് പൈസ കൊടുത്താൽ അത് ജാരിയായ സദഖയല്ല, അത് അപ്പോഴേ അവസാനിച്ചു, പിന്നെ അയാൾ ദ്വയരന്നാ മാത്രമേ കിട്ടുള്ളൂ. അള്ളാഹിന്റെ ദീനിന് കൊടുത്താൽ ജാരിയായ സദഖയാ. ഒരുപാട് കാലം മരിച്ചാലും ഖബറിലേക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഒട്ടേറെ തവണ നിങ്ങൾ സംഭാവന കൊടുത്തവരാണ്. നാട്ടിലെ വീട് പണിക്കും പള്ളി കമ്മിറ്റിയുടെ പരിപാടിക്കുമൊക്കെ കൊടുത്തവരാണ്. ഇപ്പൊ ജോലി ശമ്പളമല്ല, ഒരുപാട് പ്രതിസന്ധികൾ നമ്മളുണ്ട്. നിങ്ങളൊരു മനസ്സിലൊരു നീയത്ത് ചെയ്ത് ഉപ്പയുടെയോ ഉമ്മയുടെയോ കാര്യത്തിൽ, തീരാത്തൊരു പ്രതിസന്ധിയുടെ വിഷയത്തിൽ ഒരു ഹദിയ നിങ്ങൾ ഈ 2 ഭവന പരിപാടിയിലേക്ക് വേണ്ടി നൽകണമെന്ന് വളരെ സ്നേഹത്തോടെ പറയുകയാണ്. തരാൻ പറ്റാത്തവരൊന്നും തരേണ്ടതില്ല, അള്ളാഹുവിനറിയാലോ നമ്മുടെ കഷ്ടപ്പാട് വിഷമൊക്കെ. നിങ്ങൾക്ക് 2 ഓപ്ഷൻ ഞാൻ നൽകും. ഒന്ന്, നിങ്ങളുടെ ഒരു ദിവസത്തെ വേതനം, ഒരു മാസത്തെ അല്ല, ഒരു ദിവസത്തെ. ഇപ്പോൾ ഇസ്ലാമിക് കൗൺസിലിന് അറിയൊന്നുമില്ല, ഈ ഇരിക്കുന്ന 1000 കണക്കിന് ആൾക്കാരുടെ രോഗം അല്ല ശമ്പളം എത്രയെന്ന് അല്ലേ. പറയാം, നമ്മുടെ കോട്ടുമല ഉസ്താദ് വളരെ വിഷമത്തിലാണ്, വെന്റിലേറ്ററിലാണ്. എല്ലാവരും ഒന്ന് ആത്മാർത്ഥമായി ഇവിടെ തങ്ങൾ പോലും ദ്വയരക്കും. അള്ളാഹുവേ നീ ശിഫ കൊടുക്കണേ തമ്പുരാനെ. സമസ്തയുടെ ഒരു മാസ്റ്റർ ബ്രെയിൻ എന്ന് വേണമെങ്കിൽ കോട്ടുമല ഉസ്താദിനെ കുറിച്ച് പറയാൻ പറ്റും. ഒക്കെ വയസ്സായ ആൾക്കാരാണല്ലോ സമസ്ത മുഷാവറയിലുള്ളത്. ഉള്ള വയസ്സന്മാരിൽ കുറച്ച് സജീവമായി ആലിക്കുട്ടി ഉസ്താദിൻ്റെ ഒപ്പം നിന്ന് പാലപ്പുഴ സമ്മേളനത്തിനൊക്കെ വലിയ പങ്ക് വഹിച്ച അദ്ദേഹം. ഓരോരുത്തരും നഷ്ടപ്പെടുമ്പോഴാണ് അവരുടെ പ്രാധാന്യം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. നമ്മൾ ഓരോരുത്തരെ വിലയിരുത്തുന്ന സ്കെയിൽ വെച്ച് അളക്കുന്ന ആൾക്കാരാണല്ലോ, പക്ഷെ ഓരോരുത്തരില്ലാതെയാകുമ്പോൾ അവരുടെ വില എന്താണെന്നറിയും. കൂട്ടുമല ഉസ്താദിന് വെന്റിലേറ്ററിലാന്ന് പോകുമ്പോൾ കുറച്ച് വിഷമത്തിലാണ് അപ്പോൾ കേൾക്കുന്നവർ. പടച്ചവനെ നിശിഫ കൊടുക്കണേ തമ്പുരാനെ, സന്തോഷകരമായൊരവസ്ഥ കൊടുക്കണേ തമ്പുരാനെ, ശിഫയാക്കണേ റബ്ബേ. നിങ്ങളെല്ലാവരും തോരക്കണം. ഒരു ദിവസത്തെ ഒരു വേതനം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് നൽകാം. ഒറ്റ ആർക്കും അറിയില്ല നിങ്ങളുടെ എന്താന്ന്. ഇത് ഒരു ഫോം ഇവിടെ വിതരണം ചെയ്യുന്നുണ്ട്, കൊടുക്കുന്നുണ്ടോ? കൊടുക്കുന്നുണ്ടോ? അതിന് മുമ്പ് നിങ്ങളെ വെറുതെ എഴുതരുത് കേട്ടോ, പേര്, മൊബൈൽ ഫോൺ നമ്പർ. നിങ്ങൾ നിങ്ങൾക്ക് അള്ളാഹ്ക്ക് മാത്രമേ അറിയുള്ളൂ ഒരു ദിവസം നിങ്ങൾക്ക് എത്രയാണ്. പടച്ചോനെ സാക്ഷ്യപ്പെടുത്തിയൊരു സദസ്സാണ്. ഒറ്റ ദിവസത്തെ ഒരു ഹദിയ നിങ്ങളിതിന് വേണ്ടി നൽകണം. ഒരു ഇൻഷാല്ല പറഞ്ഞാണ് എല്ലാവരും. ജോലി ഇല്ലാത്തവർ കൊടുക്കണ്ട, ഉള്ളവർ ഒറ്റ ദിവസത്തെ വേതന. നിങ്ങളുടെ 30 ദിവസത്തെ കണക്കാക്കി അതിന് 30 ദിവസത്തേക്ക് ഡിവൈഡ് ചെയ്ത് ഹരിച്ച് ഒരു ദിവസത്തെ
ചില ആൾക്കാരെ വലിയ സംഖ്യയാവും, ചില ആൾക്കാരെ ചെറുതാവും. അപ്പം നിങ്ങൾ നൽകണം. അള്ളാഹു സുബ്ഹാനഹു വ തആല വിജയിപ്പിച്ച് തരുമാറാകട്ടെ. ആർക്കെങ്കിലും ഒരു ഹദിയ വെച്ച് പറയാൻ കഴിയുന്നവർ ഈ സദസ്സിലുണ്ടെങ്കിൽ രണ്ടാമത് ഇനി ഒരു കാര്യം പറയില്ല, ഇനി പ്രാർത്ഥന മാത്രമാണ്. ഒരുപാട് പ്രഗത്ഭരായ ആളുകൾ സദസ്സിലും സ്റ്റേജിലൊക്കെ ഉണ്ട്. ഞാൻ എൻ്റെ ജീവിതത്തിൽ മരണം വരെ ഏതൊക്കെ സ്റ്റേജിൽ പോകുന്നുണ്ടോ അവിടെയൊക്കെ അതിനുവേണ്ടി ദുആ ചെയ്യാമെന്ന്. ഒന്നുകൂടി ഞാൻ വെറുതെ വിട്ടതല്ല, ദുആ ചെയ്യാമെന്ന് ഉറപ്പ് തരുന്നു ഇൻഷാ അല്ലാഹ്. മുസ്തഫ നബിയുടെ സദസ്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും നൽകാൻ കഴിയുമെങ്കിൽ ഒരു ഓഫർ നിങ്ങൾ പറഞ്ഞോളൂ. ഒരാൾ പറഞ്ഞ എല്ലാവരും പറയുമോ? എങ്ങനെയാണ് ആദ്യം പറയാന്ന് കരുതിയിട്ട് ബുദ്ധിമുട്ടുണ്ടാവും. 2000 ഇന്ത്യൻ മണിയാണോ പറഞ്ഞത്? അല്ല, 5000 ഇന്ത്യൻ മണിയാണോ ഈ പറഞ്ഞത്? അല്ല, ഇവിടുത്തെ എനിക്ക് ഇവിടുത്തെ മാർക്കറ്റ് വാല്യൂ അറിയില്ല. മാഷാ അല്ലാ. നിങ്ങളുടെ പേരെന്താ? അഷറഫോ? അബ്ദുസലാം. ഉമ്മനികളൊന്ന് ആമീൻ പറഞ്ഞാണ് എല്ലാവരും. അള്ളാഹു, നിങ്ങളുടെ ഉപ്പ മരിച്ചു പോയിട്ടുണ്ടോ? ഉപ്പമ്മി മരിച്ചതാണോ? അള്ളാഹു അവർക്ക് സ്വർഗം പ്രദാനം ചെയ്യുമാറാകട്ടെ. മുമ്പിങ്ങളെ ആമീൻ പറഞ്ഞ കാര്യത്തിൽ പിശുക്ക് കാണിക്കരുതിട്ടോ, നമുക്കും കിട്ടും. അള്ളാഹു സുബ്ഹാനഹു വതആല അവരുടെ ഖബറിലേക്ക് ഇതിന്റെ സവാബ് മിസ്ലിനെ എത്തിച്ചു കൊടുക്കുമാറാകട്ടെ. 50 ദിനാറ് പറഞ്ഞതാരാ? കണ്ണാണല്ലേ. അസൈനാറ്. നിങ്ങളുടെ ഉപ്പമ്മിണ്ടാ? ഉപ്പമ്മിണ്ടാ? ഉപ്പയുടെ ഖബറത്തിലേക്ക് അള്ളാഹു അതിന്റെ ഹദി എത്തിച്ചു കൊടുക്കുമാറാകട്ടെ. ആമീൻ പറയും ഉമ്മ. നിങ്ങളെ ആത്മാർത്ഥമായി പറയും. അള്ളാഹു സ്വർഗത്തിൽ അവർ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. ഒരു 11 ആള് പറഞ്ഞാൽ മതി. മൂന്നാമത്തൊരാൾ പറയോ? അത് വേറെ കേട്ടോ ആ ഫോമിലുള്ളത്. മൂന്നാമത്തൊരാൾ പറയോ? ആരാ? അല്ല, ഇവിടെ മുമ്പ് ഒരാൾ പറഞ്ഞിട്ടുണ്ട്. എന്താ പേര്? മുർഷിദ്. മുബശ്ശിർ. ഉപ്പയമ്മയൊക്കെ ഉണ്ടാ? രണ്ടാളുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല അവർക്ക് ആഫിയത്ത് കൊടുക്കുമാറാകട്ടെ. ആമീൻ പറയും ഉമ്മ. നിങ്ങളെ അവർക്ക് കുട്ടികളുണ്ടെങ്കിൽ അള്ളാഹു സാലിഹ്യങ്ങളായ മക്കളാക്കി കൊടുക്കണേ തമ്പുരാനെ. ജീവിതത്തിൽ ഒരു ആക്തതായ തമ്പുരാനെ. 50 റിയാൽ ഒരാൾ പറഞ്ഞിട്ട്. അതാരാ? അല്ല, ദീനാറാണ്. ഇവിടെ നമ്മുടെ ആഫ് അറബി. അറബി അല്ലേ ആഫ് അറബി? ആ, എന്തായാലും ഒക്കെ പൈസ തന്നെയല്ലേ. 50 ദീനാറ് അദ്ദേഹം, അള്ളാഹു സുബ്ഹാനഹു വതആല അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഖൈർ പ്രദാനം ചെയ്യുമാറാകട്ടെ. ആമീൻ പറയും നിങ്ങളെ. ആരാണ് സിറാജിക്കാരാ? എന്നിട്ട് വരിയെന്ന് സിറാജിക്കാരെന്ന് കാണട്ടെ. 50,000 ദീനാറ് അല്ല, ഇന്ത്യൻ മണി. മാഷാ അല്ലാഹ്. ഒന്ന് കാണട്ടെ. നാണക്കേട് വേണ്ടേ? കല്യാണം കഴിക്കാനല്ല. ആ സിറാജ് സാഹിബ് നമ്മുടെ ഞങ്ങളോട് വന്നത് മുതൽ എല്ലാ രംഗത്തും ഓടി നടക്കണമായി കണ്ട്. കുറേ ആൾക്കാർ ആ രംഗത്തും അണിയറയിലൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. മാഷാ അല്ലാ. കുറേ അറബ് നാടുകളിൽ ഞങ്ങളൊക്കെ പോകാറില്ല, പക്ഷേ ഇത്ര ഒരു കെമിസ്ട്രി, ഒരു വലിയ ബന്ധം, ജാടകളില്ലാത്ത നേതൃത്വം, അത് കുവൈറ്റ് ഇസ്ലാമിക് കൗൺസിലിനാണെന്ന് പറയാൻ എനിക്ക് വലിയ അഭിമാനമുണ്ട്. ഇതിവിടെ അല്ല, എല്ലായിടത്തും ഞാൻ പറയും. അപ്പൊ 50,000 രൂപ അദ്ദേഹം വാഗ്ദാനം ചെയ്യുന്നു. അള്ളാഹു സുബ്ഹാനഹു വതആല സ്വീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ഉപ്പമ്മയൊക്കെ ഉണ്ടല്ലേ? ഉണ്ടോ? രണ്ടാളുണ്ടോ? ഉപ്പമ്മ രണ്ടാളുണ്ടോ? ഉണ്ട്. അള്ളാഹു അവർക്ക് ആഫിയത്ത് കൊടുക്കുമാറാകട്ടെ. ആരാ? അവരുടെ ഉമ്മാക്കൊരു അസുഖമുണ്ട്. ഉമ്മനികൾ ആമീൻ പറയും. അള്ളാഹുവേ, ഞങ്ങളുടെയും ആ ഉമ്മയുടെയും രോഗത്തിന് നീ ശിഫ കൊടുക്കണേ തമ്പുരാനെ, ശിഫയാക്കണേ തമ്പുരാനെ. 40 ദിനാറ് ഒരു സഹോദരൻ അള്ളാഹു സുബ്ഹാനഹു വതആല കബൂൽ ചെയ്യുമാറാകട്ടെ. അള്ളാഹുവേ, ഈ സംഭാവനയുടെയൊക്കെ ആമീൻ പറഞ്ഞതിൻ്റെ ഹദിയ ബർക്കത്തുകൊണ്ട് അപകടങ്ങളിൽ നിന്ന് അവരെയും ഞങ്ങളെയൊക്കെ കാക്കണേ തമ്പുരാനെ. 11 ആളായപ്പോ റഷീദ് എന്ന് പറയുന്ന അവിടെ റഷീദ് അവിടെ 50 ദിനാറ് മാഷാ അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. വളണ്ടിയറാണ് വിക്കായയുടെ. അള്ളാഹുവെ, അവരുടെ കുടുംബജീവിതത്തിൽ നിന്ന് സന്തോഷം പ്രദാനം ചെയ്യണേ തമ്പുരാനെ. 7 ആളായിട്ട് 70 ദിനാറ് സുബൈർ. ഇവിടെ ഉണ്ടാള് ഒന്ന് കാണാൻ പറ്റുമോ? എനിക്ക് കാണാൻ വേണ്ടിട്ട ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട. മാഷാ അള്ളാഹ്. ഒപ്പിനൊക്കെ ഉണ്ടാ? രണ്ടാളും ഇല്ല. അടച്ചവനെ സ്വർഗത്തിൽ കാണിച്ചു കൊടുക്കണേ തമ്പുരാനെ. സ്വർഗത്തിൽ വാപ്പാ ഉമ്മ എന്ന് വിളിച്ച്
സന്തോഷിക്കാൻ നീ തൗഫീഖ് കൊടുക്കണേ തമ്പുരാന്. ഞങ്ങളുടെ മാതാപിതാക്കൾ മരിച്ചു പോയവർക്കൊക്കെ സ്വർഗം കൊടുക്കണേ തമ്പുരാന്. എട്ടളായി ഹക്കീം ഹസനി 2000. ഇവിടെ ഉണ്ടാൾ മഷാല്ല. അള്ളാഹു കബൂലാക്കണേ തമ്പുരാനെ. ഉസ്താദാണല്ലോ മുമ്പിലേ, ഉസ്താദല്ലേ. അള്ളാഹു ജീവിതത്തിലൊക്കെ ബർക്കത്തും സന്തോഷവും പ്രദാനം ചെയ്യുമാറാകട്ടെ. 25,000 ഇന്ത്യൻ രൂപ ഷറഫുദ്ദീൻ കണ്ണോത്തല്ലേ അല്ലേ. ആ മഷാല്ല. അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ഉപ്പയമ്മയൊക്കെ ഉണ്ടോ? രണ്ടാളുണ്ട്. അള്ളാഹു അവർ കാഫിയത്തോടു കൂടിയുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കണ്ണോത് സാഹിബ് 100,000 ആണ് പറയേണ്ടത്, എന്നാലും 25,000. ആ സഹോദരിമാരുടെ ഭാഗത്ത് ആരെങ്കിലും ചെറിയ കുട്ടിയാരും പോയിട്ട് ഒരു സഹോദരി മാഷാ അല്ലാ രണ്ടു വള ഇതിലേക്ക്, സ്വർണവള തന്നെ അല്ലേ, രണ്ട് പവൻ. മുമിനിങ്ങളെ, ഈ സഹോദരിമാരുടെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ സ്വർണം എന്ന് പറഞ്ഞാൽ അതിനോട് വല്ലാത്തൊരു ഇൻറ്റിമസി ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് പെണ്ണുങ്ങൾ. നമ്മളുടെ പൈസ മാതിരിയല്ല, സ്വർണം അങ്ങോട്ട് കൊടുക്കുക എന്ന് ഭയങ്കര വിഷമുള്ളൊരു കാര്യമാണ്. അങ്ങനെയുള്ളൊരു അവസരത്തിൽ ഒരു സഹോദരി എത്ര നന്ദി പറഞ്ഞാലും മതിയാകില്ല, രണ്ട് വള നൽകിയിട്ടുണ്ട്. അവരുടെ ഉമ്മച്ചി സുഖമില്ലാതെ കിടക്കുക. ഒന്നാമ്യം പറയും മുമിനങ്ങളെല്ലാവരും, അള്ളാഹുവേ ശിഫ കൊടുക്കണേ തമ്പുരാനെ. നാട്ടിൽ പോയിട്ട് കാണാനും സന്തോഷം പങ്കിടാനും ആ സഹോദരിക്ക് നീ തൗഫീഖ് കൊടുക്കണേ തമ്പുരാനെ. ലത്തീഫ് എന്ന് പറയുന്ന സഹോദരൻ 100 ദീനാർ. ഇപ്പോൾ 11 ആളായില്ലേ? 100 ദീനാർ. അതാര ലത്തീഫാര വേണ്ടല്ലേ. ഉപ്പയമ്മയുണ്ടോ? ഉപ്പല്ല. അള്ളാഹുവേ സ്വർഗം നസീബാക്കി കൊടുക്കണേ തമ്പുരാനെ. സ്വർഗത്തിൽ അവരെ കാണാൻ തൗഫീഖ് നൽകണേ തമ്പുരാനെ. ഒരു ദിവസത്തെ 100 ലേ. ഒരു പേര് പറയാത്ത സഹോദരൻ ഒരു ദിവസത്തെ 100 രൂപ ഇതിൽക്ക് നൽകിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതാല കബൂൽ ചെയ്യുമാറാകട്ടെ. അവരാരെങ്കിലും മരിച്ചു പോയെങ്കിൽ സ്വർഗം നസീബാക്കി കൊടുക്കുമാറാകട്ടെ. 50 ദീനാർ ജാഫർ എന്ന് പറയുന്ന സഹോദരൻ, അവരുടെ ഉമ്മക്ക് ഉമ്മച്ചിക്ക് അസുഖമുണ്ട്, അള്ളാഹുവെ നീ ശിഫയാക്കി കൊടുക്കണേ തമ്പുരാന്. ആമീൻ തമ്പിനിങ്ങളെ. ഉമ്മാക്കാൻ പറഞ്ഞു ജാഫർ ഇവിടെ ഉണ്ട്, സസിലുണ്ടോ? ആരാ? ആ മുമിനിങ്ങളെ, ആ ചെറുപ്പക്കാരൻ്റെ അസുഖം അള്ളാഹു ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ. ആരുടെ ആമീനാണ് അള്ളാഹു സ്വീകരിക്കുക എന്ന് പറയാൻ പറ്റില്ല, ദ്വാരക്കുന്ന ആളുടെ ക്വാളിറ്റി അല്ല. അതുകൊണ്ട് നിങ്ങൾ ആമീൻ പറയാൻ മടിക്കരുത്. 40 ആൾ കൂടിയ സദസ്സിൽ ഒരു മുസ്തജാബ് ദഅവയുണ്ട്. ഒരാളെ ഉണ്ടാവുമെന്നല്ല, ഒരാളെങ്കിലും ഉണ്ടാവുമെന്നാണ്. അപ്പോൾ എത്രയോ ആൾക്കാരുണ്ടാവും. അള്ളാഹു അവരുടെ രോഗം ശിഫയാക്കി കൊടുക്കട്ടെ. അതാരാ പറഞ്ഞു? ആ അമീദ് മുസ്ലിയാർ. നമ്മളെ വളരെ വേണ്ടപ്പെട്ട ഒരാളാണ് തൃശ്ശൂർ ജില്ലയിലെ പാടൂരിലെ ഹമീദ് മുസ്ലിയാർ. അവർ മരിച്ചു പോയിട്ടുണ്ട് അല്ലേ? മരിച്ചു പോയതല്ലേ? അവരെ മോൻ്റെ അവിടെ അള്ളാഹുവെ സ്വർഗം നസീബാക്കി കൊടുക്കണേ തമ്പുരാനെ. ആമീൻ മുഅ്മിനീങ്ങളെ, സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ തമ്പുരാനെ. നല്ല രസികനായിരുന്നു അദ്ദേഹം, നല്ല പാട്ടുകാരൻ. ഇതൊക്കെ വായിക്കേണ്ടതാ. 11 ആൾ കഴിഞ്ഞിട്ട് ഇനി ആരും പറയണ്ട. ഒരു പേര് പറയാം, ബുദ്ധിമുട്ടുള്ള സഹോദരൻ. 5,000 രൂപ തന്നിട്ടുണ്ട്. പേരിതിൽ എഴുതിയിട്ടല്ലോ, കുഴപ്പമില്ലല്ലോ. അള്ളാഹു സുബ്ഹാനഹു വതാല കബൂൽ ചെയ്യുമാറാകട്ടെ. അവരെ മരിച്ച വാപ്പാക്ക് വേണ്ടി ദ്വാരക്കാനാണ്. അള്ളാഹു സുബ്ഹാനഹു വതാല സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. ഉമ്മാക്ക് അള്ളാഹു ശിഫ നൽകുമാറാകട്ടെ. ഏതെങ്കിലും വീട്ടിൽ രണ്ടാൾ താമസിക്കുമ്പോൾ ഒരു അൽഹംദുലില്ല എന്ന് പറഞ്ഞാൽ തന്നെ ഒരു വലിയ പുണ്യകരമായ കാര്യമായിരിക്കും. ഒരു വീടിൻ്റെ നൊമ്പരം എന്താണെന്ന് അത് ഇല്ലാത്തവരോട് ചോദിച്ചാൽ അറിയാം. പതിനയ്യായിരം രൂപ സുബൈർ എന്ന് പറയുന്ന സഹോദരൻ. ഇവിടെ ഉണ്ടാള് അല്ല, ബുദ്ധിമുട്ടാണി വിഷമാണി കാണിക്കണ്ട. അല്ലാഹു സുബ്ഹാനഹു വതആല എന്താണ് അവര് അവരുടെ ഉപ്പ ഉമ്മ ജ്യേഷ്ഠൻ ഒക്കെ മരിച്ചു പോയിട്ടുണ്ട്.
അല്ലാഹു സുബ്ഹാനഹു വതആല സ്വർഗത്തിൽ അവരെ കാണിച്ചു കൊടുക്കുമാറാകട്ടെ. മുഅ്മിനീങ്ങളെ, ഒരു കുടുംബത്തിൽ രണ്ടു മൂന്ന് ആൾക്കാരാണ് ഇല്ലാതെ, സ്വർഗത്തിൽ ഒന്നിച്ച് സന്തോഷം പങ്കിടാൻ യാ അല്ലാ തൗഫീഖ് കൊടുക്കണേ തമ്പുരാനെ. ഇതിൽ ആരെങ്കിലും ഒരാളുടെ ആമീനെങ്കിലും നീ കബൂലാക്കണേ തമ്പുരാനെ. ഇതെന്താ 30 ദിനാർ ഒരു സഹോദരൻ ഗഫൂർ പുത്തനഴി, അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. അള്ളാഹു അവരുടെ ഉദ്ദേശങ്ങളെ നിറവേറ്റി കൊടുക്കണേ തമ്പുരാനെ. മരിച്ചൊന്നും എഴുതിയിട്ടില്ല, വേറെ ഇനി നിങ്ങൾ ഒന്നിച്ച് വായിച്ചാൽ മതി. നിങ്ങൾ തങ്ങൾ തോർക്കണേ മുമ്പ് വായിച്ചാൽ മതി. അത് ഒരു സഹോദരൻ 10 ദിനാർ, ഒരു സഹോദരൻ 150 ദിനാർ ഒരു ദിവസത്തെ വേദനത്തിലേക്ക് നൽകിയിട്ടുണ്ട്. അള്ളാഹുവെ കബൂലാക്കണേ തമ്പുരാനെ. നമ്മുടെ തങ്ങളുപ്പാപ്പ തോരക്കും, നമ്മളൊന്നും റസൂലുദാനെ കണ്ടിട്ടില്ല. ഞാൻ എൻ്റെ അപ്പാൻ്റെ പേര് ഹൈദർ എന്നാണ്, അവരുടെ അപ്പാൻ്റെ പേര് കോയഡ്നിന്ന്, അവരുടെ അപ്പാൻ്റെ പേര് എന്താണെന്ന് എനിക്കറിയില്ല. എന്തായാലും ഒരു 5-ഓ 10-ഓ തലമുറ അപ്പുറം പോയാൽ രാമദാസ് എന്നൊക്കെ ആവും. നിങ്ങൾ ചിരിക്കേണ്ട അങ്ങടി അങ്ങനെ തന്നെയാവും ഉറപ്പ്. ഉമ്മാൻ്റെ പേര് കുറേ 10-ഓ 20-ഓ അങ്ങോട്ട് പോയാൽ തങ്കമണി എന്നൊക്കെ ആവും അങ്ങടി ഇന്ത്യയൊക്കെ. പക്ഷേ ഈ ജമലുല്ലൈലി തങ്ങളുടെ മഷൂർ തങ്ങളുടെ വാപ്പ, അവരുടെ ഒപ്പ, അവരുടെ ഒപ്പ, അവരുടെ ഒപ്പ 42 തലമുറകൾ കടന്നുപോയാൽ അവരുടെ പിതാവ് വല്യപ്പാപ്പ ഹദറത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അതാണ് അവരുടെ ഏറ്റവും വലിയ പുണ്യം. നമ്മളിനി എത്ര ഇബാദത്ത് ചെയ്താൽ പ്രോട്ടോക്കോളിൽ അവരുടെ ഒപ്പം എത്താൻ ബുദ്ധിമുട്ടാണ്. ബുദ്ധിമുട്ടല്ലേ, എത്തൂല. അമല് കൊണ്ട് ചിലപ്പോൾ മുൻകടക്കാം, പക്ഷെ പ്രോട്ടോക്കോളിൽ ഇവരെ രണ്ടാളെയും മുൻകടക്കാൻ നമുക്ക് പറ്റില്ല. അതുകൊണ്ട് വല്യപ്പാനെ തവസ്സൽ ചെയ്തിട്ട് അവരിവിടെ ദ്വാരക്കാൻ പോവുകയാണ്. അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ഞാൻ ഉച്ചക്ക് റസൂലുള്ളാനെ നേരിട്ട് കാണാൻ കാര്യം പറഞ്ഞു, പക്ഷെ ഇപ്പൊ സമയമില്ലാത്തത് കൊണ്ട് തങ്ങളും എന്നോട് പറയാൻ പറഞ്ഞാണ്, ഒരുപാട് വൈകിയത് കൊണ്ട്. പിന്നീട് എപ്പോഴെങ്കിലും എന്തെങ്കിലും അത് ദീനിന് ഖൈറാണെങ്കിൽ നമുക്ക് വരാനും സന്തോഷം പങ്കിടാനും അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അവസാനിപ്പിക്കല്ലേ, ഒരു സഹോദരിയല്ലേ, മാഷാല്ലാ, ഒരു സഹോദരി ഒരു സ്വർണ്ണ മോതിരം സംഭാവന ചെയ്തിട്ടുണ്ട്. അവർക്കൊരു മക്കളില്ലാത്ത വിഷമമാണ്. മുഅ്മിനീങ്ങളൊന്ന് ആമീൻ പറ. അല്ലാഹുവേ, മജ്ലിസ് നൂറൊക്കെ നടന്നൊരു സദസ്സാണ്, സന്തോഷകരമായ ഒരു വാർത്ത നീ ഞങ്ങൾക്ക് കേൾപ്പിക്കണേ തമ്പുരാനെ. ഒരു ഉമ്മാക്കും ഉപ്പാക്കും വേറെ കുട്ടികളൊക്കെ ഇങ്ങനെ കളിക്കണ കാണുമ്പോൾ വലിയ വിഷമായിരിക്കും അല്ലേ. അള്ളാഹു സുബ്ഹാനഹു വതആല അത്ഭുതകരമായ ഒരു സന്തോഷ വർത്തമാനം നൽകുമാറാകട്ടെ. മാഷാല്ലാ, വേറെ ഒരു സഹോദരി 2 പവൻ ഇതിലേക്ക് ഹദിയ നൽകുകയാണ്. സഹോദരനല്ലേ ഇത്, അല്ലേ സഹോദരനല്ലേ, 2 പവൻ. മുഹമ്മദ് റിയാദ് ഇവിടെ ഉണ്ടാള്, ഇവിടെ ഉണ്ടാ. മാഷാല്ലാ, അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. അള്ളാഹുവേ, നീ അത് സ്വീകരിക്കണേ തമ്പുരാനെ. ഇവിടെ സൈദ ഹദിയകളെല്ലാം എന്താണോ അവരുദ്ദേശം വെച്ചത് അതിന് നീ ഉത്തരം നൽകണേ തമ്പുരാനെ. ഞങ്ങൾ പാവങ്ങളാണ് അള്ളാഹുവേ, നിന്റെ മുസ്തഫായ നബിയെ തവസ്സുൽ ചെയ്ത് ചോദിക്കുകയാണ് അല്ലാഹ്. മുസ്തഫാനെ തവസ്സുൽ ചെയ്ത് ചോദിക്കുകയാണ് അല്ലാഹ്. തട്ടിക്കളയല്ല റബ്ബേ. വേറൊരു സഹോദരൻ 100 ദിനാർ, അള്ളാഹുവെ കബൂലാക്കണേ തമ്പുരാനെ. അവരാരെങ്കിലും മരിച്ചു പോയെങ്കിൽ നീ സ്വർഗം നസീബാക്കണേ അല്ലാഹ്. പാപ്പ മരിച്ചതാണല്ലേ, സ്വർഗത്തിൽ വെച്ച് കാണാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. 50 ദിനാർ സുനീർ എന്ന് പറയുന്ന സഹോദരൻ, വേറൊരു 11 ദിനാറൊക്കെ മരിച്ചു പോയവർക്ക് വേണ്ടി തയ്യാറാക്കാനാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല സ്വർഗത്തിൽ അവരെ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. കന്യാകുമാരിക്കടുത്ത് തേങ്ങാപട്ടണം എന്ന് പറയും, ഇനി പറഞ്ഞാൽ ബുദ്ധിമുട്ടാവും, അതുകൊണ്ട് നമുക്ക് പിന്നെ ഒരിക്കൽ പറഞ്ഞിട്ട് നിർത്തും. 5 മിനിറ്റ് കൂടി ഉണ്ടോ? 5 മിനിറ്റ് കൂടി ഉറപ്പാണ്? വിഷമാകുമോ? ഞങ്ങളോട് വാക്ക് പറഞ്ഞാൽ നിർത്തുന്നു. തേങ്ങാപട്ടണം എന്ന് പറയുന്നൊരു പള്ളിയുണ്ട്, കന്യാകുമാരി ജില്ല, തമിഴ്നാട്ടിലാണ്. തോപ്പിൽ മുഹമ്മദ് മിറാൻ കേരള സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവാണ്. അയാൾ മുമ്പ് എഴുതിയിട്ടുണ്ട്, അത് എഴുതുന്നതിൻ്റെ മുമ്പേയും നമ്മളിത് പറഞ്ഞിട്ടുണ്ട്. അവിടുത്തെ ഒരു പള്ളിയിലെ മൊല്ലാക്ക മുസ്തഫായ നബിയുടെ ഒരു മദ്ഹെഴുതി ഒരു വെള്ളിയാഴ്ച അത് പാടാൻ വേണ്ടി നിന്നു. ചെന്തമിഴിലെ മനോഹരമായ പ്രവാചക പ്രണയഗാഥ
മല്ലാക്ക പാടാൻ നിന്നപ്പോ എല്ലാവരും എഴുന്നേറ്റ് പോയി. കത്തീവ് പ്രസംഗിക്കാൻ നിന്നാ തന്നെ പാടില്ല, പിന്നെ മല്ലാക്കാന്റെ പാട്ട്. എല്ലാവരും പോയി. രണ്ടു നൂറ്റാണ്ടു മുമ്പാണ് പുണ്യനബി വഫാത്തായി. 1200-ലധികം കൊല്ലം കഴിഞ്ഞിട്ടാണ്. അന്ന് രാത്രി അയാൾ ഉറങ്ങുകയാണ്. ഹബീബന്മാരെ, ഉറങ്ങുമ്പോൾ ഒരാൾ വന്ന് തട്ടി വിളിച്ചു, നിങ്ങൾക്ക് പാട്ട് പാടണ്ടേ? അതിനാളെവിടെ പാടാൻ? അയാൾ പറഞ്ഞു, വന്നാൾ പറഞ്ഞു, പള്ളിയിൽ നിറയെ ആളുണ്ട്, തേങ്ങാപട്ടണം പള്ളിയിൽ നിറയെ ആളുകളുണ്ട്. മല്ലാക്ക ഓടി അവിടെ ചെന്നു. നിറയെ ശുഭ്രവസ്ത്രധാരികളായ ആളുകൾ നിറഞ്ഞിരിക്കുകയാണ്. മല്ലാക്ക പാടി ചന്തമഴയിലെ പ്രവാചക പ്രകീർത്തന കാവ്യം മനോഹരമായി പാടി. അറേബ്യൻ ഉഴുതിന്റെ സുഗന്ധ പരിമളം കാറ്റിലേറി കടന്നു വരികയാണ്. നസീദയുടെ കസീദയുടെ മനോഹരിതയിൽ സദസ് രമിച്ചിരിക്കവേ ആ പാട്ട് തീരുമ്പോ സദസ്സിന്റെ പുറത്തുനിന്ന് ഒരാളിങ്ങനെ മാടി വിളിച്ചു, വരൂ. പാട്ട് തീർന്നതും മല്ലാക്ക ഇറങ്ങി ഓടി അങ്ങോട്ട്. വന്നയാള് ചോദിച്ചു, മുസ്തഫായ നബിയുടെ മധു പാടിയപ്പോ സന്തോഷമായോ നിങ്ങൾക്ക്? പെരുത്ത് സന്തോഷമായി, വല്ലാത്ത സന്തോഷമായി. വന്നയാള് ചോദിച്ചു, അല്ലാന്റെ റസൂലിനെ നിങ്ങൾക്ക് അത്രക്കിഷ്ടമാണോ? മല്ലാക്ക ചൂടായി, മനുഷ്യ നിങ്ങൾ എന്ത് വർത്താനാണ് ഈ പറയണത്? ആർക്കാണ് റസൂലുള്ളാഹിനെ ഇഷ്ടമില്ലാതിരിക്കുക? വന്നയാള് ചോദിച്ചു, പിന്നെ എന്തേ നിങ്ങൾ മദീനയിൽ പോയില്ലല്ലോ? മല്ലാക്ക കരഞ്ഞോണ്ട് പറഞ്ഞു, ഞാൻ എങ്ങനെ പോകാൻ? ഞാനൊരു പള്ളിയിലെ മുല്ലയല്ലേ, മഅദിനല്ലേ, മുക്രിയല്ലേ, ചെറിയ വേദനമല്ലേ, ഞാൻ എങ്ങനെ പോകാൻ? വന്നയാൾ വീണ്ടും ചോദിച്ചു, നിങ്ങൾ റസൂലുള്ളാനെ കണ്ടിട്ടില്ലല്ലോ? മല്ലാക്ക കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഇല്ല, ഞാൻ കണ്ടിട്ടില്ല. ഒരുപാട് ഒരുപാട് രാത്രികളിൽ ഞാൻ ദുആ ചെയ്തു, അല്ലാഹുവേ എനിക്ക് എന്റെ മുത്തിനെ ഒന്ന് കാണണം, തിരുമുസ്തഫാനെ ഒന്ന് കാണണം, പറ്റിയിട്ടില്ല. വന്നയാള് ചോദിച്ചു, കാണണമെന്നുണ്ടോ? നിങ്ങൾക്ക് കാണണമെന്നുണ്ടോ? മല്ലാക്ക ദേഷ്യപ്പെട്ടു, മനുഷ്യ എന്താണ് ഇങ്ങനെ ചോദിക്കുന്നത്? ആർക്കാണ് റസൂലുള്ളാനെ കാണാൻ കൊതിയില്ലാത്തത്? ഇത് പറഞ്ഞു തീർന്നതും എന്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങളെ, ഞാൻ എന്റെ വർത്തമാനം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വന്നയാള് പറയുകയാണ്, കണ്ടോളൂ മുഹമ്മദ് മുസ്തഫ, ഞാനാണ് റസൂൽ, ഞാനാണ് റസൂൽ. പ്രിയപ്പെട്ടവരെ, വിയോഗത്തിന്റെ 12 നൂറ്റാണ്ട് കഴിഞ്ഞിട്ട് വഫാത്തായി പോയ മുഹമ്മദ് മുസ്തഫ തന്നെ സ്നേഹിച്ചയാളെ കാണാൻ തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിലെ തേങ്ങാപട്ടണം പള്ളിയുടെ മുറ്റത്ത് മുസ്തഫായ നബിയ വന്നു എന്ന് ബഷീർ പറഞ്ഞാൽ നിങ്ങളുടെ കൽബിൽ ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ടോ? ഉസ്മാൻ ബിനു അഫാൻ വഫാത്താകുമ്പോ അല്ലാഹുവിന്റെ റസൂൽ വന്നു. വിശദീകരിക്കാൻ സമയപരിമിതിയുണ്ട്. ഇവിടെ വരും ഹബീബിങ്ങളെ, ഇവിടെ 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 ഈ കുവൈത്ത് എന്ന് പറയുന്ന അറബ് രാജ്യത്തെ ഏറ്റവും ശാന്തമായ രാഷ്ട്രമായ പെട്രോ ഡോളറിന്റെ സമ്പാദ്യം അല്ല നൽകിയ അള്ളാഹുവിന്റെ കരുണ നിറഞ്ഞു ഒഴുകുന്ന കുവൈറ്റിൽ നിങ്ങളെ തേടി മുഹമ്മദ് മുസ്തഫ വരും. നേരിട്ട് കാണാൻ അള്ളാഹു തോഫീക്ക് നൽകട്ടെ. അതെങ്ങനെ എപ്പോന്നും നിങ്ങളോട് ചോദിക്കരുത്. അതിനൊരുപാട് നമ്മുടെ മാനസികമായ മാറ്റം ഉണ്ടാകണം. അള്ളാഹു ആ മാറ്റം നമുക്ക് വിധേയമാക്കട്ടെ. മുസ്തഫാനെ കണ്ണുകൊണ്ട് സ്വപ്നത്തിലെങ്കിലും കാണാൻ കഴിയട്ടെ എന്ന വിദൂരമായ പ്രതീക്ഷയോടെ നൽകിയ എല്ലാ സ്നേഹങ്ങൾക്കും നന്ദി എന്ന ആവർത്തനം കൊണ്ട് അർത്ഥം നഷ്ടപ്പെട്ട രണ്ടു വാക്ക് പകരമാകില്ലെന്നറിയാം. ഒരു പ്രാർത്ഥന എൻ്റെ ഹൃദയത്തിൽ എപ്പോഴും എപ്പോഴും സ്നേഹത്തോടെ സൂക്ഷിച്ചുകൊണ്ട് ഈ ഇസ്ലാമിക് കൗൺസിലിൻ്റെ ഭാരവാഹികളോട് എൻ്റെ എല്ലാ സ്നേഹവും പ്രണയവും രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. 30 ദീനാർ അന്തുവൈസിയുടെ അസുഖം മാറാൻ വേണ്ടി ദാറുസലാം പർവാനിയ. അള്ളാഹുവേ നീ ശിഫ കൊടുക്കണേ തമ്പുരാനെ.
ശിഫ കൊടുക്കണേ തമ്പുരാനെ. ഈ പരിപാടിയിൽ ഓൺലൈനിൽ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സഹോദരൻ 25, ബാക്കിയും കുറേ ആൾക്കാരുണ്ടല്ലോ അല്ലേ, ഓൺലൈനിൽ കുറേ ആൾക്കാരില്ലേ, ഒരു ഒരു ടെക്സ്റ്റ് മെസ്സേജ് ഇട്, അത് കേൾക്കുന്ന ആളുകളുണ്ടെങ്കിൽ അദ്ദേഹത്തിന് PMC ഒരു ചെറിയ ചെറിയ സംഖ്യകൾ. ഇപ്പം കേരളത്തിലുള്ളവരും കേൾക്കുന്നുണ്ടാവും. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും കൊടുക്കാൻ പറ്റുമെങ്കിൽ ഈ സന്ദേശം എത്തട്ടെ. നിങ്ങൾ ആ ഓൺലൈൻ എക്സിക്യൂട്ടീവിന് നിങ്ങൾ PM ചെയ്താൽ മതി, ഉടനെ അതിവിടെ പ്രഖ്യാപിക്കും. അള്ളാഹു ഓൺലൈനിലും ഈ പരിപാടി ലോകമെമ്പാടും കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ നിങ്ങളോട് യാത്ര ചോദിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. മുത്ത റസൂൽ വീട്ട് മുറ്റത്തൊരു മുന്തിരി വള്ളി പടർപ്പായെങ്കിൽ നിത്യവും ആ പൂമേനി തഴുകും തന്നൽ എന്നെയും തഴുകി തണുപ്പിച്ചേനെ. ഒട്ടേറെ ദൂരം നടക്കാനൊക്കൂ ഒട്ടകമായി പിറന്നെങ്കിൽ ഞാൻ താമര തോൽക്കുന്ന താഹ തൻ്റെ തള്ളിർമേനി തോളിൽ വഹിച്ചേനെ. ഞാൻ പാരം ചുമന്ന് നടന്നേനെ ഞാൻ ബദറിൽ ശരങ്ങൾ തടുത്തേനെ ഞാൻ. പക്ഷെ 14 പിമ്പന്തിന് പാപി മണ്ണിൽ പിറന്നു വീണോ പുണ്യ റസൂലിൻ്റെ പദപങ്കജം പതിയാത്ത മണ്ണിൽ പിറന്നു വീണോ. രണ്ടു പവൻ സ്വർണം ഒരു സഹോദരി വാഗ്ദാനം ചെയ്യുന്നു, അവരുടെ ഉമ്മ ICU-യിലാണ്. അള്ളാഹുവേ ശിഫ കൊടുക്കണേ തമ്പുരാനെ, സന്തോഷകരമായ ഒരു വാർത്ത കേൾപ്പിക്കണേ തമ്പുരാനെ. അള്ളാഹുവേ അവരുടെ ഹദിയെ നീ കബൂലാക്കണേ റബ്ബേ. ഈ നിമിഷം അതിൻ്റെ അത് നീ കബൂല് ചെയ്ത് അള്ളാഹുവേ മരുന്നിന് ശക്തി കൊടുക്കുന്ന റബ്ബേ, മരുന്നില്ലാതെ ശിഫയാക്കണേ റബ്ബേ.